ഹലോ, നമസ്കാരം. കെ സ്മാർട്ടിൻ്റെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾ പെർമിറ്റ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. ഈ ചാനലിൽ തന്നെ കഴിഞ്ഞൊരു വീഡിയോയിൽ റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളുടെ കെ സ്മാർട്ട് ഡ്രോയിങ് എങ്ങനെയാണ് തയ്യാറാക്കുക നമ്മൾ സംസാരിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് ഇനി കൊമേഴ്ഷ്യൽ വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് കെ സ്മാർട്ടിൻ്റെ ജനറൽ ലെയർ മെട്രിക്സും അതിൻ്റെ ഗൈഡ് ലൈൻസുമാണ്. അപ്പോൾ ഇത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത് ഈ ഒരു ഫയൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ലിങ്ക് ഞാൻ കൊടുക്കാം. അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇത് ഡൗൺലോഡ് ചെയ്യൽ അത്യാവശ്യമാണ്. നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സാമ്പിൾ ഫയൽ കൂടെ ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. സിവിൽ എഞ്ചിനീയർ മലയാളത്തിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. ഇത് രണ്ടും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരേ സമയം ഞാൻ പറയുന്നതിൻ്റെ കൂടെ തന്നെ ചെയ്തു പോവുകയാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്കത് ചെയ്ത് തീർക്കാൻ സാധിക്കും. അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, ഓട്ടോ ക്യാഡ് നിങ്ങൾ അത്ര എക്സ്പേർട്ട് അല്ലെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ട് ഈ ഫീൽഡിലേക്ക് വരികയാണ്, നിങ്ങളുടെ ജോലി കുറച്ചുകൂടിയൊക്കെ ഒന്ന് ഉഷാറാക്കണം, സാലറി ഒന്നുകൂടി ഒന്ന് ഡബിൾ ആക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓട്ടോ ക്യാഡിൽ നിങ്ങൾക്കറിയാത്ത ആർക്കിടെക്ചറൽ ഡ്രോയിങ്, സ്ട്രക്ചറൽ ഡ്രോയിങ്, ഇലക്ട്രിക്കൽ ഡ്രോയിങ്, കെ സ്മാർട്ട് ഡ്രോയിങ് ഇതൊക്കെ പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് ഞാൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ക്യാഡ് മാസ്റ്ററി 2024 എന്നാണ് അതിന് പേര് വെച്ചിരിക്കുന്നത്. താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ആ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ട് ക്യാഡിനെ കുറിച്ചുള്ള എല്ലാ ഡ്രോയിങ്ങിനെ കുറിച്ചും അതിൻ്റെ തിയറിയും അതിൻ്റെ ഡ്രോയിങ്ങും കൺസെപ്റ്റും അതിൻ്റെ വർക്കിംഗ് ഫയലും എല്ലാം നിങ്ങൾക്ക് നൽകുന്നുണ്ടായിരിക്കും. ചെറിയൊരു ഫീ വരുന്നുണ്ടാവും. നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഫീ മാത്രമാണ് ഞാൻ ഈടാക്കുന്നത്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. താല്പര്യമുള്ള ആളുകളൊക്കെ ഒന്ന് ജോയിൻ ചെയ്യാം. സോ കെ സ്മാർട്ടിനെ സംബന്ധിച്ചിടത്തോളം കെ സ്മാർട്ടിൻ്റെ ഡ്രോയിങ്ങിന് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് അതിൻ്റെ ടൈറ്റിൽ ബ്ലോക്കാണ്. ടൈറ്റിൽ ബ്ലോക്ക് ഞാൻ ഒന്ന് കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന തരത്തിലുള്ള ടൈറ്റിൽ ബ്ലോക്കാണ് നമുക്ക് കെ സ്മാർട്ടിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. നമ്മൾ റെസിഡൻഷ്യൽ ഡ്രോയിങ് പറഞ്ഞ സമയത്ത് ഇതിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ടൈറ്റിൽ ബ്ലോക്കായിരുന്നു ആ ഒരു കോഴ്സിൽ, ആ ഒരു വീഡിയോയിൽ നിങ്ങളെ കാണിച്ചിരുന്നത്. നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കാര്യമായ ട്രെയിനിങ് ഒന്നും ഇല്ലാതിരുന്ന സമയത്താണ് നമ്മൾ ആ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഗവൺമെൻറ്റിൻ്റെ ട്രെയിനിങ് വന്നു, അവരൊരു സാമ്പിൾ ഡ്രോയിങ് നമുക്ക് അയച്ചു തന്നതിൽ അവരുപയോഗിച്ചിരിക്കുന്ന ടൈറ്റിൽ ബ്ലോക്ക്, അതേ ടൈറ്റിൽ ബ്ലോക്കാണ് നമ്മളും ഉപയോഗിക്കുന്നത്. ഇത് A2 സൈസിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. A2 സൈസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ഡയമെൻഷൻസ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 59.4 സെൻറ്റിമീറ്റർ ഇതിന് ലെങ്ത് വരുന്നു. ഇതിൻ്റെ വിഡ്ത്ത് നമ്മൾ ഇതേപോലെ ഡയമെൻഷൻ എടുത്തിട്ട് അളന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം 42 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. ഏതാണ്ട് A2 സൈസിൻ്റെ കറക്റ്റ് ഡയമെൻഷൻ എത്രയാണോ അതാണ് ടൈറ്റിൽ ബ്ലോക്കിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് നോക്കാം. പിന്നെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. ബോർഡറിൻ്റെ ഡിസ്റ്റൻസ് നൽകിയിരിക്കുന്നത് 1.8 സെൻറ്റിമീറ്ററാണ്. ഇവിടെ ഒരു ബോർഡർ നൽകിയിരിക്കുന്നു. അത് തന്നെ എല്ലാ ഭാഗത്തേക്കും സെയിം 1.8 തന്നെയാണ് നൽകിയിരിക്കുന്നത്. 1.8 സെൻറ്റിമീറ്ററിൻ്റെ ബോർഡറാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ ഒരു ടൈറ്റിൽ ബ്ലോക്ക് നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്ത് നമ്മളുടെ ഓപ്പണിങ്സിൻ്റെ ഡീറ്റെയിൽസും ഏരിയ ഡീറ്റെയിൽസും ഒക്കെ വരുന്ന ഒരു ടൈറ്റിൽ നൽകിയിട്ടുണ്ട്. അതിന് സ്പേസ് നൽകിയിരിക്കുന്നത് 12 സെൻറ്റിമീറ്ററാണ്. 12 സെൻറ്റിമീറ്ററിൽ ഒരു ടൈറ്റിൽ ബ്ലോക്ക് നൽകിയിരിക്കുന്നു. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? നമ്മൾ ഓപ്പണിങ്സിൻ്റെ ജോയിനറി ഡീറ്റെയിൽസ്, ഡോറും അതേപോലെ വിൻഡോസൊക്കെ എത്രയാണ് സൈസ് എന്ന് വരുന്ന ഒരു ഡീറ്റെയിൽസ്. രണ്ടാമത് എന്താ വരുന്നത്? ഏരിയ ഡീറ്റെയിൽസ്, ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ എത്ര, ഫസ്റ്റ് ഫ്ലോർ ഏരിയ എത്ര എന്ന് കൃത്യമായിട്ട് ബിൽട്ടപ്പ് ഏരിയയും ഫ്ലോർ ഏരിയയും തരംതിരിച്ച് ചെയ്തിട്ടുള്ള ഏരിയ ഡീറ്റെയിൽസ്. പിന്നെ വരുന്നത് കവേർഡ് ഏരിയ, പിന്നെ വരുന്നത് FSI, പിന്നെ വരുന്നത് സൈറ്റ് എത്രയുണ്ട് എന്നുള്ളത്. അതെവിടെ നമുക്ക് കാണാൻ പറ്റുക? നമ്മളുടെ കൈവശാവകാശ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും സൈറ്റ് എത്ര M² ആണ് എന്നുള്ളത്, അത് നോട്ട് ചെയ്യണം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കവറേജ്, പിന്നെ ആവശ്യമുള്ളത് FSI. ഇതൊക്കെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്ക് വേണ്ടത് ഓണറുടെ പേരും അഡ്രസ്സും എഴുതാനുള്ളൊരു സ്ഥലം. പിന്നെ നമുക്ക് ആവശ്യം ഇത് അടിഭാഗത്ത് ഇതേപോലൊരു ഭാഗം പ്ലാൻ ഓഫ് പ്രപ്പോസ്ഡ് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് എഴുതിയിട്ടുള്ള ഒരു ടൈറ്റിലും അതിൻ്റെ കൂടെ തന്നെ നോർത്ത് സിമ്പിൾ, അതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന യൂണിറ്റ് മീറ്ററിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് മീറ്റർ എന്ന് പറയുന്ന യൂണിറ്റ്, എഞ്ചിനീയറുടെ സൈൻ ഇടാനുള്ള ഒരു സ്ഥലം. ഇത്രയുമാണ് ഇതിൻ്റെ ടൈറ്റിൽ ബ്ലോക്കിൽ വന്നിട്ടുള്ള ഡീറ്റെയിൽസ്. ഈ ടൈറ്റിൽ ബ്ലോക്ക് ഉപയോഗിച്ചിട്ടാണ് ഓരോ ഷീറ്റും പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. ഷീറ്റ് പ്രിൻ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം? നമ്മളൊരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് വരയ്ക്കുകയാണെങ്കിൽ അതിൽ എന്തൊക്കെ ഡീറ്റെയിൽസാണ് വേണ്ടതെന്ന് ആദ്യം നോക്കിക്കൂടെ.
ആദ്യം നമുക്ക് വേണ്ടത് അതിൻ്റെ ഫ്ലോർ പ്ലാൻ വേണം. ഇപ്പം ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ ഇവിടെ വരച്ചിരിക്കുന്നത് നമ്മുടെ എ ടു ഷീറ്റിൽ ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ മാത്രമേ കൊള്ളുന്നുള്ളൂ എങ്കിൽ നമുക്കത് ഗ്രൗണ്ട് ഫ്ലോർ ഒന്നിൽ വരയ്ക്കാം, അതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ രണ്ടാമത്തെ ഷീറ്റിൽ വരയ്ക്കാം. അതിനിപ്പോൾ രണ്ട് ചെറിയൊരു ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ഒക്കെ ഒരു ഷീറ്റ് തന്നെ കൊള്ളുമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഷീറ്റിൽ വരയ്ക്കാം. ഞാനിപ്പോൾ അത്യാവശ്യം വലിയൊരു ബിൽഡിംഗ് ആയതുകൊണ്ടാണ് ഇത് രണ്ട് ഷീറ്റിൽ വരച്ചിരിക്കുന്നത്. വേറൊരു ഷീറ്റ് എടുത്തു, ഈ ഷീറ്റിൽ എന്താണ് എലവേഷൻ ഓഫ് ദ പ്രപ്പോസ്ഡ് ബിൽഡിംഗ് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അതിൽ ആ ബിൽഡിങ്ങിൻ്റെ എലവേഷനാണ് വരച്ചിരിക്കുന്നത്. മൂന്നാമത്തൊരു ഷീറ്റിൽ സെക്ഷൻ ഓഫ് ദ പ്രപ്പോസ്ഡ് ബിൽഡിംഗ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഇതിൻ്റെ സെക്ഷൻസ് വരച്ചിരിക്കുകയാണ്. നമ്മുടെ പ്ലാനിൽ നോക്കിയാൽ മനസ്സിലാവും, പ്ലാനിൽ രണ്ട് സെക്ഷണൽ കട്ടിങ് വന്നിട്ടുണ്ട്. ഒരു സെക്ഷൻ ഇതാണ് സെക്ഷൻ AA, രണ്ടാമത്തെ സെക്ഷൻ ഇതാണ് സെക്ഷൻ CC. ഇത് രണ്ടും ഞാൻ സെക്ഷണൽ ഡ്രോയിങ് ആയിട്ട് ഇതാ ഇവിടെ വരച്ചിട്ടുണ്ട്, ഈ സെക്ഷനകത്ത് കൊണ്ടുപോയിട്ട് വരച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യം ഒരു റെയിൻ വാട്ടർ ടാങ്കിൻ്റെ പ്ലാനും അതിൻ്റെ സെക്ഷനും, പിന്നെ നമ്മൾ വരച്ചിരിക്കുന്നത് സെപ്റ്റിക് ടാങ്കിൻ്റെ പ്ലാനും അതിൻ്റെ സെക്ഷനും, പിന്നെ നമുക്ക് ഒരു സൈറ്റ് പ്ലാൻ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സൈറ്റ് പ്ലാൻ വേണം. അതിനകത്ത് നമ്മുടെ ബിൽഡിംഗ് എവിടെയാണ് നിൽക്കുന്നതെന്നുള്ള കാര്യം വേണം. ബിൽഡിങ്ങിൽ സെപ്റ്റിക് ടാങ്ക്, അതിൻ്റെ സോക്ക് പിറ്റ്, അതിൻ്റെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ടാങ്ക്, ബയോഗ്യാസ്, കിണർ വരുന്നുണ്ടെങ്കിൽ കിണർ, തൊട്ടടുത്ത് വരുന്ന ബിൽഡിങ്ങുകൾ, അതിരുകളുടെ അളവുകൾ, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വേണം. ഈ ഒരു ഫയൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ കൂടുതൽ സംസാരിക്കാത്തത്. എന്നാലും നിർബന്ധമായിട്ട് നമുക്ക് സൈറ്റ് പ്ലാനിൽ കാണിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. സൈറ്റ് പ്ലാനിൽ കീ പ്ലാൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആവശ്യമാണ്. ആ കീ പ്ലാൻ്റെ അകത്ത് നമ്മുടെ സൈറ്റിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേരാൻ സാധിക്കുക എന്ന് കൃത്യമായിട്ട് കാണിക്കണം. നോർത്ത് സൈഡിന് ആനുപാതികമായിട്ടാണ്, അതായത് നോർത്തിന് നമ്മൾ മുകളിലോട്ടാക്കി വെച്ചിട്ടാണ് ഈ ഒരു കീ പ്ലാൻ വരയ്ക്കേണ്ടത്. കീ പ്ലാൻ വരച്ചു, നമ്മളുടെ നിയറസ്റ്റ് ആയിട്ട് വരുന്ന റോഡുകളും കാര്യങ്ങളൊക്കെ വരച്ചു, തൊട്ടടുത്ത് വരുന്ന മെയിൻ ബിൽഡിങ്ങുകളെല്ലാം നമ്മൾ ഈ കീ പ്ലാനിൽ കാണിച്ചു. അതിനുശേഷം നമുക്ക് കുറേ കൂടെ വലുതാക്കിയിട്ട് സൈറ്റ് പ്ലാൻ എന്ന് വരയ്ക്കാം. കീ പ്ലാനിൻ്റെ ആ ഒരു ചെറിയൊരു ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് പ്രധാനപ്പെട്ട ആ ഒരു പ്ലോട്ടിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന റോഡ് ഏതാണ്, അതിലൂടെ അബ്യൂട്ട് ചെയ്ത് പോകുന്നത് എന്ന് വെച്ചാൽ അതിനോട് തൊട്ടടുത്തൂടെ ചേർന്ന് പോകുന്ന റോഡ് ഏതാണ്, അതിൻ്റെ തൊട്ടടുത്ത ബിൽഡിങ്ങുകൾ ഏതൊക്കെയാണ്, ഇതൊക്കെ അടയാളപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു സൈറ്റ് പ്ലാൻ വരയ്ക്കാം. ഈ കാണിച്ചിരിക്കുന്നതെല്ലാം ഈ ഒരു സൈറ്റിൻ്റെ അതിരളവുകളാണ്, ഇതെല്ലാം അതിരളവുകളാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു സർവീസ് പ്ലാനാണ്. സർവീസ് പ്ലാനിൽ വരുന്ന സമയത്ത് പ്രത്യേകിച്ചും എന്തൊക്കെയാണ് വേണ്ടത്, സോക്ക് പിറ്റും അതേപോലെ സെപ്റ്റിക് ടാങ്കിൻ്റെ ഒക്കെ ലൈൻ എങ്ങനെയാണ് പോകുന്നത്, അങ്ങോട്ടുള്ള ഫ്ലോ എങ്ങനെയാണ് വരുന്നത്, ഇലക്ട്രിക് ലൈൻ എങ്ങനെയാണ് കടന്നു പോകുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് സർവീസ് പ്ലാനിൽ നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ടത്. പിന്നീട് നമുക്ക് ആവശ്യമുള്ള കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പാർക്കിംഗ് പ്ലാന്. അതിൽ ടു വീലർ പാർക്കിംഗ് വേണം, ഫോർ വീലർ പാർക്കിങ്ങുകൾ വേണം. ഇവിടെ ഇപ്പോൾ ഇതൊക്കെ കാണിച്ചിരിക്കുന്നത് ഫോർ വീലർ പാർക്കിംഗ് ആണ്. പിന്നെ നമുക്ക് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് സ്പേസ് വേണം. പിന്നെ നമുക്ക് ഡിഫറൻ്റലി ഏബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ബിൽഡിങ്ങിനോട് ചേർന്ന് തന്നെ ഒരു പാർക്കിംഗ് സ്പേസ് വേണം. അങ്ങനെ ഈ കാര്യങ്ങൾ മസ്റ്റായിട്ടും കാണിച്ചിരിക്കുന്ന ഒരു പാർക്കിംഗ് പ്ലാൻ കൂടെ നമുക്ക് കൊമേഴ്ഷ്യൽ ചെയ്യുമ്പോൾ വരയ്ക്കേണ്ടതുണ്ട്. അതേപോലെ നമുക്ക് എങ്ങനെയാണ് ഈ പാർക്കിംഗ് പ്ലാൻ വരയ്ക്കുന്നത്, അതായത് ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അതിൽ എത്ര പാർക്കിംഗ് വേണം എന്നെങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നുള്ള ഒരു ഡീറ്റെയിൽസ് കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് വേണ്ടത് സാനിറ്റേഷൻ റിക്വയർമെൻറ്റുകളാണ്. എന്ന് വെച്ചാൽ എന്താ, ടോയ്ലറ്റുകൾ എത്ര എണ്ണം വേണം, ഒരു ബിൽഡിംഗ് വരയ്ക്കുമ്പോൾ നമുക്കതിൽ എത്ര ടോയ്ലറ്റ് വേണം, അതിൽ ആണുങ്ങൾക്ക് എത്ര ടോയ്ലറ്റ് വേണം, പെണ്ണുങ്ങൾക്ക് എത്ര ടോയ്ലറ്റ് വേണം, ഡിഫറൻ്റലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എത്ര ടോയ്ലറ്റ് വേണം, അതേപോലെ ആണുങ്ങൾക്ക് എത്ര യൂറിനൽ മൂത്രമൊഴിക്കാനുള്ള സാധനം എത്ര എണ്ണം വേണം, അതേപോലെ വാഷ് ബേസിനസ് എത്ര എണ്ണം വേണം, ഇതൊക്കെ എങ്ങനെ കണ്ടെത്തും എന്നുള്ളതിൻ്റെ ഒരു ഡ്രോയിങ്ങും അതിൻ്റെ ഒരു കാൽക്കുലേഷനും കൂടെ നമ്മൾ വരച്ചിട്ടുണ്ട്. ഇത്രയും ഡ്രോയിങ്ങുകളാണ് നമുക്ക് വരയ്ക്കാനുള്ളത്. ഓരോന്നോരോന്നായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് വരയ്ക്കാനുള്ളത് ഗ്രൗണ്ട് ഫ്ലോർ പ്ലാനാണ്. ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ വരയ്ക്കുമ്പോൾ എന്താണ്, നമ്മളിപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് വരയ്ക്കുകയാണെങ്കിൽ നമ്മുടെ കസ്റ്റമറോട് നമ്മൾ ചോദിക്കും എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു അവരുടെ അവർക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ ആ ബിൽഡിങ്ങിൽ വേണ്ടത് എന്നുള്ളത്. ഉദാഹരണത്തിന് ഈ ഒരു ബിൽഡിംഗ് നോക്കുക, ഇവിടെ ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് മൊത്തം ഒരു മിനി സൂപ്പർ മാർക്കറ്റൊക്കെ പോലെ ചെയ്യാൻ പറ്റുന്ന, ഇടയിൽ പാർട്ടീഷനൊന്നും ഇല്ലാത്ത വലിയൊരു സ്പേസാണ് നൽകിയിട്ടുള്ളത്. ഏതാണ്ട് 18 മീറ്റർ നീളവും 6.80 വീതിയുള്ള വലിയൊരു സ്പേസ് അവിടെ ഫസ്റ്റ് തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ സെറ്റാക്കിയിരിക്കുകയാണ്. അതിനോട് ചേർന്നിട്ട് സ്റ്റെയർ കേസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെയർ ക്യാബിന് സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കേസ് ഇങ്ങനെ കയറി ലാൻഡിങ്ങിൽ വന്ന് അപ്സ്റ്റെയറിലേക്ക് പോകുന്നു. പിന്നെ കൊടുത്തിരിക്കുന്നത് മൊത്തം ഷോപ്പുകളാണ്, ചെറിയ ചെറിയ ഷോപ്പുകൾ, ചെറിയ കടകളൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഷട്ടർ ഇട്ടിട്ട് ക്ലോസ് ചെയ്യുന്ന തരത്തിലുള്ള ഷോപ്പുകൾ. അതിങ്ങനെ ഈ ഭാഗത്ത് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. എല്ലാം സെയിം സൈസാണ്, 3.3 x 5.2 ആണ് കൊടുത്തിരിക്കുന്നത്. നേരെ ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്തൊക്കെ ഷോപ്പുകൾ ഇങ്ങനെ
നിരത്തി അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ബിൽഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ക്ലോസറ്റുകൾ, ഐ മീൻ സാനിറ്ററി ഐറ്റംസ്, ടോയ്ലറ്റുകൾ എത്ര എണ്ണം വേണമെന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നു. അതേപോലെ യൂറിനൽസ് എത്ര എണ്ണം വേണമെന്നുള്ളത് കൃത്യമായിട്ട്, മൂത്രമൊഴിക്കുന്ന സംഭവങ്ങൾ കൃത്യമായിട്ട് കാണിച്ചിരിക്കുന്നു. വാഷ് ബേസിൻസ് കൃത്യമായിട്ട് കാണിച്ചിരിക്കുന്നു. ഇവിടേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ബിൽഡിങ്ങിൽ ലിഫ്റ്റ് വന്നിട്ടുണ്ട്. ഒട്ടുമിക്ക കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളും ലിഫ്റ്റിൻ്റെ പ്രൊവിഷൻസ് ഉണ്ട്, അതുകൊണ്ട് ഈ ഡ്രോയിങ്ങിലും നമ്മൾ ലിഫ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫയർ എസ്കേപ്പ് സ്റ്റെയർകേസ്, ഇത് ഫയർ എസ്കേപ്പ് സ്റ്റെയർകേസ് ആണ്, അത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ ഈ ഭാഗത്ത് ബാക്കിയുള്ള ഭാഗങ്ങൾ ഷോപ്പാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ റാമ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പം സാധാരണ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അതിൽ റാമ്പ് കൊടുക്കാതെ നമുക്കതിന് പെർമിറ്റ് കിട്ടില്ല. ഡിഫറൻറ്റ്ലി ഏബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ആ ഒരു റാമ്പിലൂടെ നമ്മുടെ ഷോപ്പിലേക്ക് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ആക്സസ് നമ്മൾ കൊടുക്കണം. പകരം ഇവിടെ വരാന്ത കൊടുത്തിട്ടുണ്ട്. വരാന്ത 1.2 meter വീതിയിലാണ് ചെയ്തിരിക്കുന്നത്. വരാന്തക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മിനിമം വീതിയാണ് 1.2 meter വീതി. അത് നമ്മൾ ഈ ഒരു ബിൽഡിങ്ങിന് ചുറ്റും നമ്മൾ നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൻ്റെ കാൽക്കുലേഷനിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ആദ്യം പറഞ്ഞു പോവാം. നിങ്ങൾക്ക് കൊമേഴ്ഷ്യൽ ബിൽഡിങ് വരയ്ക്കാൻ അറിയാമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുന്നോട്ട് ഫോർവേഡ് ചെയ്തോളൂ കേട്ടോ. നമ്മൾ പഠിപ്പിക്കുന്നത് ഇതൊന്നും അറിയാത്ത ഒരാൾ ആദ്യമായിട്ട് യൂട്യൂബിൽ വന്നിട്ട് കൊമേഴ്ഷ്യൽ ബിൽഡിങ് എങ്ങനെ വരയ്ക്കണം എന്നാണ് അന്വേഷിക്കുന്നതെങ്കിൽ അവർക്ക് കൂടെ ഉപയോഗപ്പെടേണ്ട ഈ വീഡിയോ. തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സിവിൽ എഞ്ചിനീയർ മലയാളം എന്ന് പറയുന്ന ഈ ചാനൽ നിങ്ങളെപ്പോലെയുള്ള സിവിൽ എഞ്ചിനീയേഴ്സിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ പേര് എഞ്ചിനീയർ മുഹമ്മദ് റാഫി എന്നാണ്. ഞാനൊരു പ്രൊഫഷണൽ സിവിൽ എഞ്ചിനീയറാണ്. സിവിൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ടാവുക. സോ നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ നമുക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകൽ അസാധ്യമാണ്. തിരിച്ച് നമ്മുടെ ഡ്രോയിങ്ങിലേക്ക് വരികയാണെങ്കിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നമുക്കിവിടെ വേണ്ടത് എന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഏരിയ ഡീറ്റെയിൽസ് ആണ്. ഒരു ബിൽഡിങ്ങിൻ്റെ ഏരിയ എടുക്കുന്ന സമയത്ത് ഗ്രൗണ്ട് ഫ്ലോർ വേറെ, ഫസ്റ്റ് ഫ്ലോർ വേറെ, രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ടോട്ടൽ ഏരിയ നമ്മൾ എഴുതുകയാണ് വേണ്ടത്. സോ ഈ ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ വരാന്ത വരുന്നുണ്ട്, ഇങ്ങോട്ടൊക്കെയുള്ള പാസേജ് വരുന്നുണ്ട്, റാമ്പ് വരുന്നുണ്ട്. ഇതിലെങ്ങനെയാണ് നമുക്ക് ഏരിയ കണ്ടെത്താൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മുകൾ ഭാഗത്ത് പോളി ലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. എന്നിട്ട് വരാന്തയുടെ എൻഡ് ഭാഗം, വരാന്ത ബിൽട്ടപ്പ് ഏരിയയിൽ പെടുന്ന ഭാഗമാണ് വരാന്തയുടെ എൻഡ് ഭാഗം, ഇതേപോലെ ഓരോരോ ക്ലിക്കുകളായിട്ട് നിങ്ങൾ എടുക്കുക. റാമ്പ് ഇതിൽ ഉൾപ്പെടുത്തേണ്ടതില്ല. വരാന്തയുടെ ഓരോ ഭാഗങ്ങളും നിങ്ങളിങ്ങനെ ക്ലിക്കുകളായിട്ട് ഉൾപ്പെടുത്തുക. അവസാനത്തെ ക്ലിക്ക് നമുക്ക് വേണ്ടത് ഇവിടെയാണെങ്കിൽ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യാതെ ഈ ഒരു കമാൻഡ് പാനലിനകത്ത് ക്ലോസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ക്ലോസ്, അങ്ങനെ ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു പോളിഗൺ ഇങ്ങനെ ആ ബിൽഡിങ്ങിന് ചുറ്റും ലഭിക്കുന്നതായിരിക്കും. ഈ പോളിഗണെ എടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്കിതിൻ്റെ ഏരിയ കാണാൻ പറ്റും. അതെങ്ങനെയാണെന്നറിയോ, ഇതിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രോപ്പർട്ടീസ് എന്ന് കാണാം. പ്രോപ്പർട്ടീസിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഏരിയ എത്രയാണ് കറക്റ്റ് ഇവിടെ കാണാം. 715.755 എന്നാണ് ഇതിൻ്റെ ഏരിയ. നമ്മൾ വരച്ചിരിക്കുന്ന യൂണിറ്റ് ഏതാണ് എന്നതിനനുസരിച്ചിട്ടാണ് ഈ ഏരിയ വരിക. ഇവിടെ ഇപ്പോൾ 715.7 എന്ന് പറയുന്നത് എം സ്ക്വയർ ആണോ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണോ മില്ലിമീറ്റർ സ്ക്വയർ ആണോ നമുക്ക് അറിയില്ല. അത് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഈ വരച്ചിരിക്കുന്നത് ഏത് സ്കെയിലാണ് എന്ന് നോക്കണം. ഇവിടെ ഷോപ്പ് എന്ന് പറയുന്നത് 3.3 x 4.6 ആണ്. അതായത് 3.3 meter 4.6 meter ആണ് ആ ഒരു ഷോപ്പിൻ്റെ അളവ് എന്ന് പറയുന്നത്. നമുക്ക് ഇവിടുന്ന് ഡയമെൻഷൻ എടുത്തിട്ടേ ഈ ഡയമെൻഷൻ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ദാ ഇവിടെ ഇങ്ങനെ ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ അത് കൃത്യം 3.3 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏത് അളവിലാണ് വരയ്ക്കുന്നത്, നമ്മൾ മീറ്റർ അളവിലാണ് വരയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏരിയ കാണുന്നത് എം സ്ക്വയർ ആയിരിക്കും. മീറ്ററിലുള്ള നീളവും വീതിയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ ഏരിയ കിട്ടുക എം സ്ക്വയറിലായിരിക്കും. 715.75 എന്നുള്ളതാണ് ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ. അപ്പോൾ നമ്മളിതാ ഇവിടെ ഇത് 715.76 എന്ന് എഴുതിയിട്ടുണ്ട്. 75 something ഇങ്ങനെ പോകുന്നതുകൊണ്ട് നമ്മൾ 76 എന്ന് ബിൽട്ടപ്പ് ഏരിയ എഴുതി. അടുത്തത് നമുക്ക് വേണ്ടത് ഫസ്റ്റ് ഫ്ലോർ ഏരിയ ആണ്. ഫസ്റ്റ് ഫ്ലോർ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ പ്ലാൻ എടുക്കാം. ഇത് ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമേ ഈ ബിൽഡിംഗ് ഉള്ളൂ കേട്ടോ. ഫസ്റ്റ് ഫ്ലോറിൽ ഇതിൻ്റെ സ്റ്റെയർ ക്യാബിൻ മാത്രമേ വരുന്നുള്ളൂ. സ്റ്റെയറിൻ്റെ ഏരിയ, സ്റ്റെയർ നമ്മൾ മുകളിലോട്ട് പൊക്കി വെച്ചിട്ട് അവിടെ മാത്രം വർക്കൂലേ, അതിൻ്റെ ഏരിയ മാത്രമേ വരുന്നുള്ളൂ. ഇവിടെ ഒരു സ്റ്റെയർ ക്യാബിൻ വരുന്നു, ഇവിടെ ഒരു സ്റ്റെയറും ലിഫ്റ്റും വരുന്നു. ഇതാണ് അതിൻ്റെ ടോട്ടൽ സംഭവങ്ങൾ. നമ്മൾ എന്ത് ചെയ്യണം, പോളി ലൈൻ വീണ്ടും സെലക്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഔട്ട് സർഫസിലൂടെ, ഇതിൻ്റെ ഔട്ട് ലൈന് നമ്മൾ ഇങ്ങനെ ഈ ഒരു പോളി ലൈൻ ഉപയോഗിച്ചിട്ട് ട്രേസ് ചെയ്ത് പോയിട്ട്
ക്ലോസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏരിയ എത്രയാണെന്ന് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ ഏരിയ എന്ന് പറയുന്ന ഭാഗത്ത് മനസ്സിലാക്കാൻ സാധിക്കും. 36 m² ആണ് ഇതിൻ്റെ ഏരിയ. ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ വീണ്ടും നമ്മൾ പോളി ലൈൻ എടുത്ത് ഇതിൻ്റെ ട്രേസ് നമ്മൾ ഇങ്ങനെ ട്രേസ് ചെയ്ത് മനസ്സിലാക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ എത്രയാണ് നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് ക്ലോസ് ചെയ്യണം, അതിവിടെ വന്നിട്ട് ക്ലോസ് എന്ന് ടൈപ്പ് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ കീബോർഡിൽ സി എന്ന് ടൈപ്പ് ചെയ്തിട്ടേ, അപ്പോൾ അവിടെ ഒരു സി വന്ന കണ്ടോ, കമാൻഡ് പാനലിൽ ഒരു സി വന്ന കണ്ടോ, സി എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി വന്ന് ക്ലോസ് ചെയ്യും. ഇതിൽ രണ്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാം, സി എന്ന് അടിച്ചാൽ ക്ലോസ് എന്നുള്ളതിൻ്റെ കമാൻഡ് ആണെന്ന് മനസ്സിലാക്കുക. റൈറ്റ് ക്ലിക്ക് ചെയ്യാം, പ്രോപ്പർട്ടീസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 20.48 36 20.48 ആണെങ്കിൽ 56.48 ആണ് അതിൻ്റെ ടോട്ടൽ ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ. അത് നമ്മൾ 56.48 എന്ന് എഴുതിയിട്ടുണ്ട്. സോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ കാൽക്കുലേറ്ററിൽ ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 772.24 ടോട്ടൽ ബിൽഡപ്പ് ഏരിയ ഈ ബിൽഡിങ്ങിന് നമുക്ക് കിട്ടും. ഇനി ഫ്ലോർ ഏരിയയുടെ കാര്യം നമുക്കൊന്ന് നോക്കാം. എങ്ങനെയാണ് ഫ്ലോർ ഏരിയ കണ്ടെത്തുക എന്നുള്ളത്? ഫ്ലോർ ഏരിയക്ക് ഒരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ബിൽട്ടപ്പ് ഏരിയയിൽ പെടുന്നതിൽ നിന്നും ചില ഭാഗങ്ങൾ നമുക്ക് ഫ്ലോർ ഏരിയയിൽ ഡിഡക്റ്റ് ചെയ്യാൻ സാധിക്കും. ഏതൊക്കെ ഭാഗങ്ങളാണ്? ഒന്ന് ഈ പറയുന്ന വരാന്ത. വരാന്തയുടെ 50% മാത്രം നമ്മൾ ഫ്ലോർ ഏരിയയിൽ ഉൾപ്പെടുത്തിയാൽ മതിയാവും. പിന്നെ നമുക്ക് കട്ടൗട്ട് സ്പേസുകൾ, ഡബിൾ ഹൈറ്റൊക്കെ വരുന്ന സ്പേസുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഫ്ലോർ ഏരിയ എന്ന് ഒഴിവാക്കാം. ഇലക്ട്രിക്കൽ റൂം, പമ്പ് റൂം തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഫ്ലോർ ഏരിയ എന്ന് ഒഴിവാക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇലക്ട്രിക്കൽ റൂമും പമ്പ് റൂമൊന്നും സെപ്പറേറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഫ്ലോർ ഏരിയയിൽ നിന്നും ഈ പറയുന്ന വരാന്തയുടെ 50% ആണ് നമ്മൾ ഒഴിവാക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഈ പറയുന്ന വരാന്തയുടെ 50% കിട്ടുക? വരാന്തയ്ക്ക് 1.2 m ആണ് വീതി വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുന്നു, കോപ്പി എടുത്തിട്ട് ഇതിന് ഇതേപോലെ പുറത്തേക്ക് വയ്ക്കുന്നു. ഓഫ്സെറ്റ് കമാൻഡ് എടുത്ത് 1.2 m അടിച്ചു. ഇതിൻ്റെ വരാന്ത എത്രത്തോളം ഏരിയ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നു. നമുക്ക് ഇതിനകത്ത് ഈ ഒരു വരാന്തയുടെ സ്പേസിൻ്റെ പകുതി ഏരിയ ആണ് നമുക്ക് എടുക്കേണ്ടത്. അതിനെന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ ഏരിയ എത്രയാണ് നോക്കുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പ്രോപ്പർട്ടീസ് എടുക്കുക. ഇതിൻ്റെ ഏരിയ 715.75. കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്യുന്നു. ഇതിനകത്ത് നമ്മളത് ടൈപ്പ് ചെയ്ത് വെക്കുന്നു, 715.75 മൈനസ്. അതിനുശേഷം നമ്മൾ ഇവിടെ ഓട്ടോ കാഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുന്നു. ഇതിൻ്റെ ഏരിയ എത്രയാണ് നോക്കുന്നു, 541.514. അപ്പോൾ അത് നമ്മൾ ഇതിനകത്ത് നിന്ന് മൈനസ് ചെയ്യുന്നു, 541.51. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ വരാന്തയുടെ ഏരിയ കിട്ടുന്നത് 174.24 അല്ലേ, കറക്റ്റ് അല്ലേ. ഇതിൻ്റെ പകുതി, ഇതിൻ്റെ പകുതി എങ്ങനെ എടുക്കുക, ഹരിക്കണം 2 കൊടുത്തു കഴിഞ്ഞാൽ 87.12 ഇതിൻ്റെ പകുതിയായിട്ട് കിട്ടും. അത് നമ്മൾ ഏതിൻ്റെ അകത്തു നിന്ന് കുറയ്ക്കണം, 87.12 എന്ന് പറയുന്നത് നമ്മുടെ 715.76 നിന്ന് കുറയ്ക്കണം. സോ 715.76 എന്നതിനകത്തു നിന്നും 85.12 എന്നുള്ളത് കുറയ്ക്കുക. അങ്ങനെ കുറയ്ക്കുമ്പം 630.64. അപ്പോൾ ഇവിടെ 630.64 ഇതിൻ്റെ ഫ്ലോർ ഏരിയ ആണ്. അതേപോലെ തന്നെ ഇവിടെയും ഒരു പാസേജ് ഏരിയ നമുക്ക് കാണാം. ഇത്രയും ഏരിയ നമുക്ക് കോമൺ ആയിട്ടൊരു പാസേജ് ഏരിയ ആണ്. ഈ പാസേജ് ഏരിയയുടെ പകുതി ഏരിയ കൂടെ നമുക്ക് ഇതേപോലെ ഫ്ലോർ ഏരിയയിൽ നിന്നും കുറയ്ക്കാം. അപ്പം അതിനെന്താ വേണ്ടത്, അതിനെ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പ്രോപ്പർട്ടീസ് എടുക്കുക. പ്രോപ്പർട്ടീസ് എടുത്താൽ ഇതിൻ്റെ ഏരിയ 12.779 ആണ്, അതായത് 12.8 ആണ്. അപ്പോൾ 12.8 പകുതി എന്ന് പറയുന്നത് 6.4 ആണ്. ഇതിൽ നിന്ന് നമ്മൾ വീണ്ടും 6.4 കൂടെ കുറയ്ക്കുക, അപ്പം 624.24. അപ്പോൾ അതേപോലെ നമ്മൾ 624 ഇവിടെ എവിടെയെങ്കിലും വേറെ എന്തെങ്കിലും കുറയ്ക്കാനുണ്ടോ നോക്കുക. എന്നിട്ട് നമുക്കിവിടെ ഫ്ലോർ ഏരിയ ഇവിടെ എഴുതുക, 624.24 എന്നുള്ളത് അതിൻ്റെ ഫ്ലോർ ഏരിയ ആയിട്ട് എഴുതുക. എന്നിട്ട് ഫസ്റ്റ് ഫ്ലോറിനെ സംബന്ധിച്ചിടത്തോളം, ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ആകെ ഇവിടെ എന്താ ഉള്ളത്, സ്റ്റെയർ ക്യാബിൻ ഏരിയ മാത്രമേ ഉള്ളൂ. ആ സ്റ്റെയർ ക്യാബിൻ ഏരിയയിൽ പ്രത്യേകിച്ച് ഒന്നും നമ്മൾ ഡിഡക്റ്റ് ചെയ്യാനില്ല. അതുകൊണ്ട് 56.58 എന്നുള്ളത് ഫ്ലോർ ഏരിയ ആയിട്ട് അവിടെ നൽകി. ടോട്ടൽ ഏരിയ 678.73 ആയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചു. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് കവേർഡ് ഏരിയ എങ്ങനെ കണ്ടെത്തുന്നുള്ളതാണ്. കവേർഡ് ഏരിയ എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു ബിൽഡിങ് നമ്മൾ ഭൂമിയിൽ വയ്ക്കുമ്പോഴേ അതിൻ്റെ എത്രമാത്രം ഏരിയ ഭൂമിയിൽ മണ്ണിൽ ടച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ കവേർഡ് ഏരിയ. അപ്പോൾ ഈ ഒരു ബിൽഡിംഗ് ഇതിൻ്റെ വരാന്തയടക്കം ഭൂമിയുടെ മണ്ണിൽ ടച്ച് ചെയ്ത് നിൽക്കില്ലേ. ഇനി ഇപ്പോൾ ഈ ബിൽഡിങ്ങിന് ഫസ്റ്റ് ഫ്ലോറിൽ
ഫസ്റ്റ് ഫ്ലോർ, അതായത് രണ്ടാമത്തെ നിലയിൽ കുറച്ച് ഭാഗം കാൻഡിലിവർ ആയിട്ട് പുറത്തോട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ആ ഭാഗം ഭൂമിയിൽ ടച്ച് ചെയ്യുന്ന ഭാഗമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അതായത് ബിൽഡിങ്ങിൻ്റെ ഒരു നെയ്യല് ഭൂമിയിൽ പതിക്കുകയാണെങ്കിൽ എത്രമാത്രം ഏരിയ നെയ്യല് പതിക്കും എന്നുള്ളതാണ് കവറേജ് കണക്കാക്കേണ്ടത്. അപ്പോൾ ഈ ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഈ ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ മൊത്തത്തിൽ ഈ ബിൽഡിങ്ങിൻ്റെ കവറേജ് ആയിട്ട് കണക്കാക്കാം. നമ്മൾ മണ്ണിൽ ഈ ബിൽഡിംഗ് വെക്കുകയാണെങ്കിൽ ഇത്രയും ഭാഗം മണ്ണിൽ ഇതേപോലെ ടച്ച് ചെയ്ത് നിൽക്കും. അതുകൊണ്ട് ഈ ബിൽഡിങ്ങിൻ്റെ കവേർഡ് ഏരിയ എന്ന് പറയുന്നത് സെയിം ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ ആയിരിക്കും, 715.76 സ്ക്വയർ മീറ്റർ ആയിരിക്കും. ബിൽഡിങ്ങിൻ്റെ FSI എന്ന് പറഞ്ഞാൽ, FSI ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ ഫ്ലോർ ഏരിയ ആണ് FSI ഏരിയ. അതായത് നമ്മളിവിടെ ഫ്ലോർ ഏരിയ കണ്ടുപിടിച്ച് എന്തിനാ, ഈ FSI കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. FSI ഏരിയ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫ്ലോർ ഏരിയ ആയിരിക്കും FSI ഏരിയ. ഇതെടുത്തിട്ട് ഇങ്ങോട്ട് എഴുതുക. അപ്പോൾ ഇതിനകത്ത് കാൽക്കുലേഷനിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. നമ്മളിപ്പം 624.24 x 56.48 എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എത്രയാ, 620.24 x 56.48 680.72 എന്നാണ് കിട്ടുക. അപ്പോൾ അത് നമ്മൾ ഇവിടെ കറക്റ്റ് ചെയ്യാം, 680.72. സെയിം കറക്ഷൻ തന്നെ ഇവിടെയും കൊടുക്കണം, 680.72. ഇനി നമ്മൾ കണ്ടെത്തേണ്ട കാര്യം എക്സ്റ്റെൻറ്റ് ഓഫ് ദ സൈറ്റ്. ഇത് നമ്മുടെ കൈവശാവകാശ സർട്ടിഫിക്കറ്റിലാണ് ഉണ്ടാവുക. 28.27 x 28.34 എന്ന് പറയുന്നത് നമ്മുടെ സൈറ്റിൻ്റെ ഏരിയ ആണ്. ഈ കാണുന്ന സൈറ്റ് ഉണ്ടല്ലോ, ഈ സൈറ്റിൻ്റെ ഏരിയ ആണ്. ഇത് ഓരോ സൈറ്റും വ്യത്യാസമായിരിക്കും. അത് നിങ്ങൾ കൈവശാവകാശ സർട്ടിഫിക്കറ്റിൽ പോയിട്ട് നിങ്ങളുടെ ക്ലയൻറ്റിന് എത്ര സ്ഥലമുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് അത് ഇവിടെ കൊണ്ടുവന്നിട്ട് എഴുതണം. എക്സ്റ്റെൻറ്റ് ഓഫ് ദ സൈറ്റ് 28.27 x 28.34. അടുത്തൊരു ഫാക്ടറാണ് കവറേജ് എന്ന് പറയുന്ന ഭാഗം. ഈ കവറേജ് എങ്ങനെയാണ് കണ്ടെത്തുക, കവേർഡ് ഏരിയ അല്ലേ, ഈ കവേർഡ് ഏരിയനെ സൈറ്റിൻ്റെ എക്സ്റ്റെൻറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് 100 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന കവറേജ് കിട്ടും. അതായത് 715.76 എന്നുള്ളതാണ് ഇതിൻ്റെ കവറേജ് ഡിവൈഡഡ് ബൈ 28.27 x 28.34 എന്നുള്ളതാണ് ആ സൈറ്റിൻ്റെ ഏരിയ. അത് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് കിട്ടുന്ന വാല്യൂവിനെ 100 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കവറേജ് എത്രയാണെന്ന് കിട്ടും. FSI എത്രയാണെന്നറിയോ, FSI നമ്മുടെ ഫ്ലോർ ഏരിയ നമ്മൾ കണക്കാക്കിയില്ലേ, ടോട്ടൽ ഫ്ലോർ ഏരിയ, ഈ പറയുന്ന FSI ഏരിയ. ആ FSI ഏരിയനെ സൈറ്റിൻ്റെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സൈറ്റിൻ്റെ ഏരിയ 28.34 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് വാല്യൂ ആണോ കിട്ടുന്നത് അതാണ് ഇതിൻ്റെ FSI. ഇങ്ങനെയാണ് FSI കണക്കാക്കുക. അപ്പം നമ്മളിവിടെ FSI ഏരിയ കുറച്ച് മാറ്റിയിട്ടില്ലേ, 680.72 ഇതിൻ്റെ ഫ്ലോർ ഏരിയ. ദെൻ നമ്മൾ കാൽക്കുലേറ്ററിൽ വന്നിട്ട് 680.72 x 28.34 നമ്മൾ അരിച്ചു കഴിഞ്ഞാൽ 0.24 ഇതിൻ്റെ FSI എന്ന് കാണാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് പ്ലാന് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അടുത്ത ഒരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇത് ഇതിൻ്റെ സെക്ഷണൽ ഡ്രോയിങ്സ് ആണ്. ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെ സെക്ഷൻ വരയ്ക്കുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം, അതിൻ്റെ ഫൂട്ടിങ്ങുകൾ നമുക്ക് ആവശ്യമാണ്, ഇതേപോലെ ഫൂട്ടിങ്ങുകൾ. പിന്നെ അതിൻ്റെ സ്പെസിഫിക്കേഷൻ, മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻ ആവശ്യമാണ്. മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഇതിൻ്റെ PCC, ഇതിൻ്റെ ഫൂട്ടിങ് എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ചെയ്തത്, അടിയിൽ കാണുന്ന PCC, അടിയിൽ കാണുന്ന ബെഡ് PCC ഉപയോഗിച്ചാണ് ചെയ്തത്, ഈ ഫൂട്ടിങ് RCC ഉപയോഗിച്ചാണ് ചെയ്തത്, ഈ കോളം RCC ഉപയോഗിച്ചാണ് ചെയ്തത്, പ്ലിന്ത് ബീം RCC ഉപയോഗിച്ചാണ് ചെയ്തത്, ഇത് മണ്ണാണ് ഇവിടെ ഫില്ല് ചെയ്തിരിക്കുന്നത്, എർത്ത് ഫില്ലിംഗ്, ഇത് PCC ആണ് ഇവിടെ ഫ്ലോറിംഗ്, അങ്ങനെ എന്ത് മെറ്റീരിയലാണോ നിങ്ങൾ ഉപയോഗിച്ചത് അതിൻ്റെ സ്പെസിഫിക്കേഷൻ ഇതേപോലെ കാണിക്കണം. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ്, അതായത് ഈ ഭാഗത്തെ എലവേഷൻ ഡിഫറൻസുകൾ കൃത്യമായിട്ട് കാണിക്കണം. ബിൽഡിംഗ് ഹൈറ്റ് എത്രയാണ്, പാരപ്പറ്റ് എത്ര ഹൈറ്റാണ് കൊടുത്തത്, ടോട്ടൽ എന്ത് ഹൈറ്റ് വരുന്നുണ്ട്, ഈ ഡീറ്റെയിൽസ് എല്ലാം സെക്ഷണൽ ഡ്രോയിങ്ങിൽ കൃത്യമായിട്ട് കാണിക്കണം. അതേപോലെ ലിഫ്റ്റ് ഉണ്ടെങ്കിൽ ലിഫ്റ്റിനെയും സ്റ്റെയർകേസ് ഉണ്ടെങ്കിൽ സ്റ്റെയർകേസിനെയും ക്രോസ് ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങൾ എന്ത് വരയ്ക്കേണ്ടത്, സെക്ഷണൽ ഡ്രോയിങ് വരയ്ക്കേണ്ടത്. ഈ കാണുന്ന കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത സെയിം പാറ്റേൺ തന്നെയാണ് നമ്മൾ നൽകേണ്ടത്. അടുത്തത് നമുക്ക് ആവശ്യമുള്ളത് റെയിൻ വാട്ടർ കപ്പാസിറ്റിയാണ്. അപ്പോൾ അതായത് ഓരോ ബിൽഡിങ്ങിനനുസരിച്ച് റെയിൻ വാട്ടർ കപ്പാസിറ്റി കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. നിങ്ങൾക്ക് കോമൺ ആയിട്ട് അത്യാവശ്യം സൈസുള്ള റെയിൻ വാട്ടർ കപ്പാസിറ്റിയുടെ ഡ്രോയിങ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. സെയിം രീതിയിൽ സെപ്റ്റിക് ടാങ്കിൻ്റെ ഡ്രോയിങ്ങും നിങ്ങൾക്കൊരു കോമൺ ആയിട്ട് ഒരു ഡ്രോയിങ് തന്നെ കോപ്പി ചെയ്തിട്ട് ഇത് ചെയ്യാം. സൈറ്റിൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആ ഡ്രോയിങ്ങിനനുസരിച്ചിട്ട് സെപ്റ്റിക് ടാങ്ക് എക്സിക്യൂട്ട് ചെയ്താൽ മതിയാവുന്നതാണ്.
പിന്നീട് നമ്മൾ സൈറ്റ് പ്ലാന്റെ കാര്യം പറഞ്ഞു. ഇതിനി നമുക്ക് കാൽക്കുലേഷൻ പാർട്ടിലേക്ക് വരുന്നതിന് മുമ്പ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം പാർക്കിംഗ് റിക്വയർമെൻ്റ് ആണ്. ഒരു ബിൽഡിങ്ങിന് എന്തുമാത്രം പാർക്കിംഗ് വേണം എന്ന് നമ്മൾ എങ്ങനെ കണ്ടെത്തും നോക്കാം. അതെങ്ങനെയാണ് കണ്ടെത്തുന്നത്? ബിൽഡിങ്ങിന് പ്രധാനമായിട്ടും പാർക്കിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് കാറിൻ്റെ പാർക്കിംഗാണ്. കാർ പാർക്കിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ടൂ വീലറിൻ്റെ പാർക്കിംഗും കണ്ടെത്തുന്നത്. വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. കാർ പാർക്കിംഗ് കണ്ടെത്തുക പറയുമ്പോൾ സാധാരണ കടമുറികൾ അതുപോലെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളൊക്കെ ആണെങ്കിൽ ബിൽഡിങ്ങിന് ടോട്ടൽ എത്ര ഏരിയ ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കുക. ഒരു ബിൽഡിങ്ങിന് ടോട്ടൽ എത്ര എം സ്ക്വയർ ഏരിയ ഉണ്ട് എന്ന് നോക്കുക. അതിന് 90 എം സ്ക്വയറിന് ഒരു പാർക്കിംഗ് എന്നുള്ള കണക്കിലാണ് നമ്മൾ പാർക്കിംഗ് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ടോട്ടൽ ഫ്ലോർ ഏരിയ എന്ന് പറയുന്നത് 678.73 ആണ്. ഫ്ലോർ ഏരിയ ആയിട്ട് നോക്കേണ്ട, ബിൽട്ടപ്പ് ഏരിയ അല്ല. നമ്മുടെ ടോട്ടൽ ഫ്ലോർ ഏരിയ 678 ആണ്. അതെവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുക? അതാ ഇതേപോലെ ഫ്ലോർ ഏരിയയിൽ നമ്മുടെ ടോട്ടൽ ഫ്ലോർ ഏരിയ 678 ആണ്. ആ 678 നമ്മൾ കാൽക്കുലേറ്റർ എടുത്തിട്ട് ഡിവൈഡഡ് ബൈ 90 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര പാർക്കിംഗ് വേണമെന്ന് ഇവിടെ കിട്ടും. 7.53 പാർക്കിംഗ് എന്ന് വെച്ചാൽ നമ്മൾ എത്ര പാർക്കിംഗ് കൊടുക്കണം? 8 പാർക്കിംഗ് കൊടുക്കണം. 8 കാറുകൾക്ക് നിർത്താനുള്ള പാർക്കിംഗ് സ്പേസ് നമ്മൾ സെറ്റാക്കി കൊടുക്കണം. പ്ലസ് അതിനോട് അതിൻ്റെ 25% നമ്മൾ ബൈക്കിന് പാർക്കിംഗ് കൊടുക്കണം. അതെങ്ങനെയാണ് കണ്ടെത്തുക നോക്കാം. ഒരു ബൈക്കിൻ്റെ പാർക്കിംഗ് എന്ന് വെച്ചാൽ 3 എം സ്ക്വയറാണ്. ഒരു ബൈക്ക് 3 എം സ്ക്വയറിലാണ് ഒരു ബൈക്ക് നിർത്താൻ പറ്റുക. നമുക്ക് 8 കാറിൻ്റെ പാർക്കിംഗാണ് വേണ്ടത്. ഒരു കാറിൻ്റെ പാർക്കിംഗ് എന്ന് വെച്ചാൽ അതിൻ്റെ സൈസ് എത്രയാണെന്ന് അറിയാം. നിങ്ങൾക്ക് 5.5 മീറ്റർ അതിന് നീളം ഉണ്ടാവും, 2.7 മീറ്റർ അതിന് വീതിയും ഉണ്ടാവും. സത്യം പറഞ്ഞാൽ ഒരു കാർ പാർക്കിംഗിൻ്റെ ഏരിയ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 5.5 × 2.7 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഏതാണ്ട് 14.85. അത് നമ്മൾ 15 എം സ്ക്വയർ ആയിട്ട് നമ്മൾ റൗണ്ട് ചെയ്തെടുക്കുകയാണ്. ഒരു പാർക്കിംഗിൻ്റെ ഏരിയ 15 എം സ്ക്വയർ ആയിട്ട് നമ്മൾ റൗണ്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ 8 പാർക്കിംഗിൻ്റെ ഏരിയ 120 എം സ്ക്വയർ. അപ്പോൾ 120 എം സ്ക്വയറിൻ്റെ 25% നമ്മൾ എന്ത് ചെയ്യണം? ബൈക്ക് പാർക്കിംഗ് ആയിട്ട് കൊടുക്കണം. 120 × 25/100 കൊടുത്തു കഴിഞ്ഞാൽ 120 × 25% എത്രയാണെന്ന് കിട്ടും? 30 എം സ്ക്വയർ നമ്മൾ ബൈക്ക് പാർക്കിംഗ് ആയിട്ട് കൊടുക്കണം. ഒരു ബൈക്ക് പാർക്കിംഗ് എന്ന് വെച്ചാൽ 3 എം സ്ക്വയറാണ്. 30 എം സ്ക്വയർ ടോട്ടൽ ബൈക്ക് പാർക്കിംഗ് വേണമെന്ന് വെച്ചാൽ ഒരു ബൈക്ക് പാർക്കിംഗ് 3 എം സ്ക്വയർ വെച്ചിട്ട് 10 ബൈക്ക് നിർത്താനുള്ള സ്ഥലം എന്ത് ചെയ്യണം? അവിടെ വേണ്ടേ? അവിടെ 10 ബൈക്ക് നിർത്താനുള്ള സ്ഥലം അവിടെ നമുക്ക് റിക്വയർഡ് ആണ്. പ്രൊവൈഡഡ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലാനിൽ 12 ബൈക്ക് നിർത്താനുള്ള സ്ഥലം വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. നോക്കൂ, ഇതിനകത്ത് നോക്കൂ, നിങ്ങൾ 1, 2, 3 വെച്ചിട്ട് 12 ബൈക്കുകൾക്ക് നിർത്താനുള്ള സ്പേസ് നമ്മളിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അതേപോലെ 8 കാറുകൾ നിർത്താനുള്ള സ്പേസും നമ്മൾ കൊടുത്തിട്ടുണ്ട്. പ്ലസ് ഇതിൻ്റെ കൂടെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പാർക്ക് ചെയ്യാൻ ഒരു പാർക്കിംഗ് നമ്മൾ കൊടുക്കണം. അത് നമുക്ക് എത്ര പാർക്കിംഗ് ഉണ്ടെങ്കിലും ശരി, ഇനിയിപ്പോൾ മിനിമം ഒരു പാർക്കിംഗാണ് വേണ്ടതെങ്കിലും ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ ഒരു പാർക്കിംഗ് കൂടെ 2 പാർക്കിംഗ് മിനിമം കൊടുക്കേണ്ടതായിട്ട് വരും. ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പാർക്കിംഗ് സ്പേസാണ് ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡിസേബിൾഡ് ആൾക്കാരുടെ പാർക്കിംഗ് സ്പേസ് ഇതേപോലെ ഇവിടെ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ സൈസ് എത്രയാണെന്ന് കാണിച്ചു തരാം. 3.6 മീറ്റർ ഇതിന് വീതി നൽകിയിട്ടുണ്ട്, 5.5 മീറ്റർ അതിന് ലെങ്ത്തും നൽകിയിട്ടുണ്ട്. പ്ലസ് അതിൻ്റെ കൂടെ നമുക്ക് പാർക്കിംഗിൽ ആവശ്യമുള്ളത് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് സ്പേസാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടി വരികയാണെങ്കിൽ ആ വണ്ടിയിനകത്തു നിന്ന് സാധനങ്ങൾ ഇറക്കി വെക്കാനുള്ള സൗകര്യമാണ് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് സ്പേസ് എന്ന് പറയുന്നത്. 30 എം സ്ക്വയർ വരുന്ന ഒരു റെക്റ്റാങ്കിൾ നമുക്ക് ഇതേപോലെ അതിനാവശ്യമുണ്ട്. 30 എം സ്ക്വയർ വരുന്ന റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈസ് എത്രയായിരിക്കും? ഒരു ഭാഗം നമുക്ക് ഇതേപോലെ 6 മീറ്റർ ആയിരിക്കും, മറ്റേ ഭാഗം നമുക്ക് ഇതേപോലെ 5 മീറ്റർ ആയിരിക്കും. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 6 × 5 = 30. 30 എം സ്ക്വയർ വരുന്ന ഒരു ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഏരിയ കൂടെ നമ്മൾ നമ്മളുടെ ബിൽഡിങ്ങിന് കൊടുക്കണം. ഇത് നിങ്ങളുടെ ബിൽഡിങ്ങിന് കൊടുക്കാനുള്ള സ്ഥലം മാറ്റി വെച്ചിട്ട് മാത്രമേ ബാക്കി നിങ്ങൾ പ്ലാൻ ചെയ്യാവൂ. ഇങ്ങനെ പ്ലാൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ബിൽഡിംഗ് അപ്രൂവ് ആയി കിട്ടുള്ളൂ. ഇനി നമ്മൾ നോക്കുന്നത് സാനിറ്റേഷൻ ഫെസിലിറ്റീസാണ്. ബിൽഡിങ്ങിൽ എത്ര ടോയ്ലറ്റുകൾ വേണം എന്നുള്ളത് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബിൽഡിംഗ് റൂളൊന്ന് ഓപ്പണാക്കി കാണിക്കാം. ബിൽഡിംഗ് റൂളിൽ സാനിറ്റേഷൻ ഫെസിലിറ്റീസ് എന്ന് വരുന്ന ഭാഗം, നിങ്ങളുടെ കയ്യിൽ ബിൽഡിംഗ് റൂൾ ഇല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ ബിൽഡിംഗ് റൂളൊക്കെ ഡൗൺലോഡ് ചെയ്തു കേട്ടോ. എല്ലാ സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ കയ്യിലും ബിൽഡിംഗ് റൂൾ മസ്റ്റായിട്ട് ഉണ്ടാവേണ്ടതാണ്. അതിൽ ഒരു കാര്യം പറയുന്നുണ്ട്, സാനിറ്റേഷൻ കണ്ടുപിടിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ ടോട്ടൽ ബിൽഡപ്പ് ഏരിയനെ 5.9 കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യാം. നിങ്ങളുടെ ബിൽഡിങ് A2 അല്ലെങ്കിൽ B അല്ലെങ്കിൽ C അല്ലെങ്കിൽ E അല്ലെങ്കിൽ F എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നതെങ്കിൽ 5.9 കൊണ്ട് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാം. നമ്മുടെ ബിൽഡിംഗ് കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങാണ്. കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങൾ ഓക്യുപ്പൻസി ഗ്രൂപ്പ് F ലാണ് വരിക. ഈ F നകത്താണ് നമ്മുടെ കടമുറികളുടെയൊക്കെ ബിൽഡിംഗ് വരിക.
അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ ടോട്ടൽ ബിൽട്ടപ്പ് ഏരിയനെ 5.9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതാണ് ഒരാളുടെ ഒക്യുപ്പൻ്റ് ഏരിയ, ഒരാൾ നിൽക്കുന്ന സ്ഥലം അതാണ്. അങ്ങനെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങളുടെ ബിൽഡിങ് എത്ര പേർക്ക് ഉപയോഗിക്കാനുള്ളതാണ് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അതായത് ഈ ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ബിൽട്ടപ്പ് ഏരിയ ടോട്ടൽ എത്രയാണ്? 772.24 അല്ലേ. ഇതിനെ നിങ്ങൾ 5.9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് 130.8 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ നിങ്ങളുടെ ബിൽഡിങ്ങിനകത്ത് 130.88 ആളുകളെ കൊള്ളാൻ പറ്റുന്ന സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് നമ്മുടെ നിയമം പറയുന്നു. അതിൽ തന്നെ 130.88 എന്ന് വെച്ചാൽ 131 ആളുകളല്ലേ. അതിലെത്ര ആണുങ്ങളുണ്ട്, അതിലെത്ര പെണ്ണുങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കണം. സാധാരണ നമ്മൾ കണക്കാക്കുന്നത് ഒരു കമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ അതിൽ 3 പേരുണ്ടെങ്കിൽ 2 പേര് പുരുഷന്മാരും 1 പേര് സ്ത്രീയുമായിരിക്കും. അങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ 131 ആളുണ്ടെങ്കിൽ, 130.88 ആളുണ്ടെങ്കിൽ അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 43.62 ആണ് അതിൻ്റെ ഒരു ഭാഗം. അതിൻ്റെ 2 പുരുഷന്മാരാണ്. അതായത് 87.24 എന്ന് പറയുന്നത് 88 പേര് പുരുഷന്മാരാണ്, ബാക്കിയുള്ളവർ സ്ത്രീകളാണ്. എത്രയാണ് ബാക്കി? 43.62, 44 പേര് സ്ത്രീകളാണ്. 88 പുരുഷന്മാർ ആ ഒരു ബിൽഡിങ്ങിലുണ്ടെങ്കിൽ അവർക്ക് എത്ര ടോയ്ലറ്റ് വേണം, അവർക്ക് മൂത്രമൊഴിക്കാൻ എത്ര യൂറിനല് വേണം എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. അത് നമ്മുടെ ബിൽഡിംഗ് റൂളിൽ തന്നെ പറയുന്നുണ്ട്. ബിൽഡിംഗ് റൂളിൽ ഇതേപോലെ കാണാം, ബസ് ടെർമിനൽ, റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട്, ഇതൊന്നുമല്ല നമ്മുടേത്. നമ്മളെ സംഭവം താഴോട്ട് ഇതേപോലെ വന്നു കഴിഞ്ഞാൽ നമുക്കിതേപോലെ കാണാം നമ്മളുടെ ടേബിൾ ഏതാണെന്നുള്ളത്. നമ്മുടെ ടേബിൾ വരുന്നത് ഓഫീസ് അല്ലെങ്കിൽ മെക്കൻഡെയിൽ ഒക്യുപ്പൻസീസ് എന്നുള്ളതാണ്. ഇതിൽ കാണാം 25 ആണുങ്ങൾക്ക് ഒരു വാട്ടർ ക്ലോസറ്റ് വേണം, ഒരു ടോയ്ലറ്റ് 25 ആളുകൾക്ക് നിങ്ങൾ കൊടുക്കണം. 15 പെണ്ണുങ്ങൾക്ക് ഒരു ടോയ്ലറ്റ് നിങ്ങൾ നിർബന്ധമായിട്ട് കൊടുക്കണം. 25 ആണുങ്ങൾക്ക് ഒരു യൂറിനൽ നിങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഒരു ഫ്ലോറിൽ ഒരു വാഷ് ബേസിൻ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇതാണ് നിർബന്ധം. കുളിമുറിയൊന്നും ആവശ്യമില്ല കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിന്. അതേസമയത്ത് നിങ്ങൾ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അതിന് കുളിമുറികൾ ആവശ്യമുണ്ട്. ഹോസ്റ്റലുകൾ, ബോർഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ആണെങ്കിൽ അതിന് കുളിമുറികൾ ആവശ്യമുണ്ട്. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. നമ്മൾ കടമുറിക്ക് അതൊന്നും ആവശ്യമില്ല. ഇപ്പം നമ്മൾ കണക്കാക്കി എന്തൊക്കെയാണ്? 25 ആണുങ്ങൾക്ക് ഒരു ടോയ്ലറ്റാണ് വേണ്ടത്. 88 ആണുങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കാൽക്കുലേറ്റർ എടുത്തു കഴിഞ്ഞാൽ 88 ÷ 25 3.52. അപ്പം നമുക്ക് എത്ര ടോയ്ലറ്റ് വേണം? നമുക്ക് 4 മെൻസ് ടോയ്ലറ്റ് വേണം. നമ്മൾ ഈ പ്ലാനിൽ 6 കൊടുത്തിട്ടുണ്ട്. പെണ്ണുങ്ങളുടെ കേസ് നമ്മൾ നോക്കുന്ന സമയത്ത് 44 പെണ്ണുങ്ങളല്ലേ ഉള്ളത്. 44 ÷ 15 പെണ്ണുങ്ങൾക്ക് ഒരു ടോയ്ലറ്റ് വേണ്ടത്. 2.93 പെണ്ണുങ്ങൾക്ക് 3 ടോയ്ലറ്റ് വേണം. അപ്പം ആണുങ്ങൾക്ക് 4 ടോയ്ലറ്റും പെണ്ണുങ്ങൾക്ക് 3 ടോയ്ലറ്റും വേണം. ആണുങ്ങൾക്ക് എത്ര യൂറിനിൽ വേണം? യൂറിനിൽ വേണമെങ്കിൽ 25 പേർക്ക് ഒരു യൂറിനാണ് വേണ്ടത്. 88 ÷ 25 3.42, 4 യൂറിനിൽ നമുക്ക് അവിടെ കൊടുക്കേണ്ടതുണ്ട്. അത് നമ്മൾ 6 കൊടുത്തിട്ടുണ്ട്. എത്ര വാഷ് ബേസിൻ വേണം? ഒരു ഫ്ലോറിൽ 1 വേണം. നമ്മുടെ ബിൽഡിങ് ഒരു ഫ്ലോറേ ഉള്ളൂ, മുകളിൽ സ്റ്റെയർ ക്യാബിൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മിനിമം ഒരു വാഷ് ബേസിൻ മതിയാവും. ഇതിൻ്റെ കൂടെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു ടോയ്ലറ്റ് വേണം. ടോയ്ലറ്റിൻ്റെയൊക്കെ സൈസ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് നിയമത്തിൽ പറയുന്നുണ്ട്. ടോയ്ലറ്റ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ബാത്റൂമിൻ്റെ ഏരിയ 1.5 m² കുറയാൻ പാടില്ല. അതിൽ ഒരു വശത്തിൻ്റെ സൈഡ് 1.1 m കുറയാൻ പാടില്ല. 1.5 m² ഏരിയ കിട്ടുന്ന തരത്തിലായിരിക്കണം നമ്മൾ ബാത്റൂം ഡിസൈൻ ചെയ്യേണ്ടത്. ഒരു സൈഡ് 1.1 m എങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. സോ നമുക്കിത് എങ്ങനെയാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഇതിൻ്റെ ഈ ഭാഗത്ത് ഇതേപോലെ ടോയ്ലറ്റുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. ടോയ്ലറ്റ് 1, 2, 3 എന്ന് പറഞ്ഞിങ്ങനെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. സ്ത്രീകൾക്ക് ഇവിടെ വേണ്ടത് 3 ടോയ്ലറ്റുകളാണ്. സ്ത്രീകൾക്ക് 3 കൊടുത്തു. പുരുഷന്മാർക്ക് 4 വേണ്ടത്. പുരുഷന്മാർക്ക് 4 കൊടുത്തു, പ്ലസ് ഡിസേബിൾഡ് 1 കൊടുത്തു, അഡീഷണലി 2 കൂടെ കൊടുത്തു. ഇങ്ങനെയാണത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഡ്രോയിങ്ങിനെ കുറിച്ച് ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ, ഇനി നമുക്ക് കേ സ്മാർട്ട് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. സോ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെ കേ സ്മാർട്ട് ഡ്രോയിങ് ആണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കേ സ്മാർട്ടിൻ്റെ ലെയർ മെട്രിക്സ് എടുക്കുക. ഇതാണ് കേ സ്മാർട്ടിൻ്റെ ഗൈഡ് ലൈൻ. അതിലാദ്യത്തെ ഗൈഡ് ലൈൻ നോക്കുക. നിങ്ങൾ വരയ്ക്കേണ്ടത് 1:1 സ്കെയിലാണ്, മീറ്റർ യൂണിറ്റിലാണ്. കേ സ്മാർട്ടിലേക്ക് വരുന്നു, നമ്മൾ വരച്ച ഡ്രോയിങ്ങിലേക്ക് വരുന്നു. യൂണിറ്റ് യു എന്ന് ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ യൂണിറ്റ് എന്ന് പറയുന്ന ഭാഗം
മീറ്റർ എന്ന് പറയുന്ന സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുന്നു. 1:1 വരയ്ക്കേണ്ടത്, അതായത് ഷോപ്പിൻ്റെ ലെങ്ത് 3.3 ആണെങ്കിൽ 3.3 തന്നെ വരയ്ക്കണം. ഒരു ലൈൻ എടുത്ത് 3.3 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് ആ ഒരു ഡിസ്റ്റൻസ് കിട്ടണം. ഈ ഡ്രോയിങ് ഞാൻ വരച്ചിരിക്കുന്നത് മീറ്ററിലാണ്. എൻ്റെ വാൾ തിക്നെസ് ഒക്കെ നോക്കൂ നിങ്ങൾ. വാൾ തിക്നെസ് ഞാൻ അളന്ന് കാണിക്കുകയാണെങ്കിൽ അത് 0.2 ആണ്. 20 cm മീറ്ററിലാക്കുമ്പോൾ 0.2 ആണ്. ഷോപ്പിൻ്റെ ഒക്കെ സൈസ് നോക്കൂ നിങ്ങൾ, അത് 4.6 എന്നേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. 460 കാണൂല. സെൻറ്റിമീറ്ററിലാണ് നിങ്ങൾ വരച്ചിരിക്കുന്നതെങ്കിൽ അതിനെ സ്കെയിൽ ചെയ്ത് ചെറുതാക്കിയിട്ട് മീറ്ററിലേക്ക് നിങ്ങൾ മാറ്റണം. കെ.എസ്.മാർട്ടിൻ്റെ യൂണിറ്റ് മീറ്ററാണ്. രണ്ടാമത്തത്, ട്രൈ ടു അവോയ്ഡ് ബ്ലോക്ക് റെഫറൻസ്, ട്രൈ ടു അവോയ്ഡ് ഇൻ്റർകണക്റ്റഡ് ഹാച്ച്. നിങ്ങൾ ഈ ഡ്രോയിങ്ങിനകത്ത് എവിടെയെങ്കിലും ഹാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. നിങ്ങൾ ഈ ഡ്രോയിങ്ങിനകത്ത് എവിടെയെങ്കിലും ബ്ലോക്കുകൾ ബെഡിൻ്റെയോ അല്ലെങ്കിൽ ക്ലോസറ്റിൻ്റെയോ ബ്ലോക്കുകൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. ഒഴിവാക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം ഞാൻ പറഞ്ഞുതരട്ടെ. ഡ്രോയിങ്ങിനെ മൊത്തമായിട്ട് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് കീബോർഡിൽ എക്സ് എന്ന് പറയുന്ന കമാൻഡ് അടിക്കുക. എക്സ് എന്ന് അടിച്ച് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ഡ്രോയിങ് ഒന്ന് എക്സ്പ്ലോഡ് ആവും. എക്സ്പ്ലോഡ് ആവുമ്പോൾ ബ്ലോക്കുകളൊക്കെ എക്സ്പ്ലോഡ് ആയിട്ട് ബ്ലോക്ക് അല്ലാതായിട്ട് മാറും. ഹാച്ചുകൾ എക്സ്പ്ലോഡ് ആയിട്ട് ഹാച്ച് അല്ലാതായിട്ട് മാറും. സോ ഹാച്ചിനെയും ബ്ലോക്കിനെയും എക്സ്പ്ലോഡ് ചെയ്ത് കളയുക. അടുത്തത്, ലൈൻ വെയ്റ്റിനെ എല്ലാം ബൈ ലെയർ അല്ലെങ്കിൽ ഡിഫോൾട്ട് സ്റ്റേറ്റിലേക്ക് മാറ്റണം. ചില ലൈനുകളൊക്കെ നമുക്ക് ഇതേപോലെ നമ്മൾ ഇവിടെ ലൈൻ തിക്നെസ് കൂട്ടി വെച്ച് പോയിട്ടുണ്ടാവും. അതെല്ലാം തിരിച്ചിട്ട് ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ലൈൻ വെയ്റ്റിൻ്റെ അകത്ത് ബൈ ലെയറിലേക്ക് മാറ്റണം എന്നാണ് പറയുന്നത്. അത് എളുപ്പത്തിൽ ചെയ്യാനുള്ള ഒരു മാർഗം പറയട്ടെ. എല്ലാത്തിനെയും സെലക്ട് ചെയ്യുക. ഇവിടെ ലൈൻ വെയ്റ്റിൻ്റെ കോളത്തിൽ വന്ന് ബൈ ലെയർ എന്ന് പറയുന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം നമ്മൾ ഡിഫോൾട്ട് തിക്നെസ്സിലേക്ക് വന്നു. അടുത്തൊരു കണ്ടീഷനാണ് അവോയ്ഡ് യൂസേജ് ഓഫ് സീറോ ലെയർ. അതായത് നമ്മളിപ്പോൾ ഈ വരച്ചിരിക്കുന്ന ഡ്രോയിങ് ഇല്ലേ, ഇപ്പോൾ ഈ ഡ്രോയിങ്ങിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ലെയർ ഏതാണെന്ന് ഇവിടെ കാണും. അപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്നത് സീറോ ലെയറിലാണ്. കുറേ ലെയറുകൾ ഇതിനകത്തുണ്ട്. സീറോ ലെയറിൽ ഒന്നും വരയ്ക്കാൻ പാടില്ല. അതിന് നിങ്ങൾ ഞാൻ പറയുന്ന ഒരു എളുപ്പപ്പണി ചെയ്താൽ മതി. ലെയർ പ്രോപ്പർട്ടീസ് ഓപ്പൺ ആക്കുക. അതിനുശേഷം ന്യൂ ലെയർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ പെർമിറ്റ് എന്ന് പറയുന്ന ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യുക. അതിനെ സെറ്റ് കറണ്ട് ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് പെർമിറ്റ് എന്ന് പറയുന്ന പുതിയൊരു ലെയറാക്കി സെറ്റ് കറണ്ട് ആക്കി. എന്നിട്ട് മുഴുവൻ ഡ്രോയിങ്സും, ഇങ്ങനെ മുഴുവൻ ഡ്രോയിങ് സെലക്ട് ചെയ്യുക. കൺട്രോൾ എ അടിച്ചാൽ എല്ലാ ഡ്രോയിങ്സും സെലക്ട് ആവും. എന്നിട്ട് ഇതിനെ സെലക്ട് ചെയ്തിട്ട് ലെയർ മാറ്റി നമ്മുടെ പെർമിറ്റിനകത്തേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സീറോ ലെയറിൽ ഒന്നും ഉണ്ടാകത്തില്ല. സീറോ ലെയറിൽ കംപ്ലീറ്റ് സാധനങ്ങൾ നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ പെർമിറ്റിലേക്ക് ചേഞ്ച് ചെയ്തു. ഇനി നോക്കൂ, ഇതിൽ ഏതിനെ ക്ലിക്ക് ചെയ്താലും ഇവിടെ പെർമിറ്റ് എന്നേ കാണിക്കുകയുള്ളൂ. കാരണം ഇതെല്ലാം പെർമിറ്റ് ലെയറിനകത്തേക്ക് നമ്മൾ മാറ്റിക്കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ അറിയോ? ഇതിനകത്ത് ആവശ്യമില്ലാത്ത കുറേ ലെയറുകളുണ്ട്. ഈ ലെയറുകളൊക്കെ നമുക്ക് ഒഴിവാക്കണം. അതാണ് കെ.എസ്.മാർട്ടിൻ്റെ അടുത്ത ഒരു ഓപ്ഷൻ. പർജ് ചെയ്തിട്ട് അൺയൂസ്ഡ് ലെയറുകളെയൊക്കെ ഒഴിവാക്കുക. അതെന്താ പർജ് ചെയ്യുകയെന്ന് വെച്ചാൽ, നിങ്ങൾ കീബോർഡിൽ PU എന്ന് കമാൻഡ് കൊടുത്ത് എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഡയലോഗ് ബോക്സ് വരും. ഇതിനകത്ത് ലെയർ സെലക്ട് ചെയ്യുക. എന്നിട്ടിതാ ഇവിടെ പർജ് ഓൾ എന്ന് അടിക്കുക. അപ്പോൾ ഇതേപോലെ ഒരു ഡയലോഗ് ബോക്സ് വരും. ഇതിൽ പർജ് ഓൾ ചെക്ക്ഡ് ഐറ്റം സെലക്ട് ചെയ്യുക. ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കൂ, നിങ്ങൾക്ക് അവിടെ ആവശ്യമില്ലാത്ത ലെയർ ഒന്നും ഉണ്ടാവില്ല. പെർമിറ്റ് ലെയർ, പെർമിറ്റ് ലെയർ നിങ്ങൾ ഇപ്പോൾ ഈ ഡ്രോയിങ് ഒക്കെ വെച്ചിരിക്കുന്ന ലെയറാണ്, അതുണ്ടാവും. ഡെഫ് പോയിന്റ്, ഡെഫ് പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡയമെൻഷൻ ഒക്കെ വന്നിരിക്കുന്ന ലെയറാണ് ഡെഫ് പോയിന്റ്, അതും ഉണ്ടാവും. പിന്നെ സീറോത്ത് ലെയർ, സീറോത്ത് ലെയർ നമുക്ക് ഡിലീറ്റ് ആക്കാൻ പറ്റില്ല. സീറോത്ത് ലെയർ അവിടെ വേണം. അതിലൊന്നും നിങ്ങൾ വരയ്ക്കരുത്. എല്ലാം നിങ്ങൾ പെർമിറ്റ് ലെയർ എന്നുള്ളതിലേക്ക് ചേഞ്ച് ചെയ്യുക. അടുത്തൊരു ഇതാണ് അവോയ്ഡ് യൂസേജ് ഓഫ് സ്പ്ലൈന്. നമുക്ക് ഈ ഡ്രോ ടൂളിലെ ഇവിടെ കാണുന്ന ഇതുപോലെ ഇങ്ങനെ വരയ്ക്കുന്ന ഒരു ഒരു എന്താണ് ഷേപ്പ് ഇല്ലാതെ വരയ്ക്കുന്ന ടൂളാണ് സ്പ്ലൈൻ എന്ന് പറയുന്നത്. ഈ സ്പ്ലൈന് നിങ്ങളുടെ ഡ്രോയിങ്ങിൽ ഉണ്ടാവാൻ പാടില്ല. ഞാൻ സ്പ്ലൈൻ എടുത്തിട്ടൊന്നും വരച്ചിട്ടില്ല. അതുകൊണ്ട് സ്പ്ലൈന് കൊണ്ട് ഞാൻ ഒന്നും വരച്ചിട്ടില്ല. ഇനി സ്പ്ലൈന് കൊണ്ട് വരച്ച ആളുകൾ എന്ത് ചെയ്യണം? ആ സ്പ്ലൈനുകളൊക്കെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയണം. അടുത്തത് വേണ്ടത്, നിങ്ങൾ DXF ഫോർമാറ്റിൽ ഫയൽ സേവ് ചെയ്യണം. നമ്മൾ സാധാരണ ഫയൽ സേവ് ചെയ്യുന്നത് DWG ഫോർമാറ്റ്. ഇവിടെ നോക്കി അതിൻ്റെ പേര് കൊമേഴ്ഷ്യൽ കെ.എസ്.മാർട്ട് copy.dwg എന്നാണ്. ഇതിനെ മാറ്റിയിട്ട് നമ്മൾ വേറൊരു ഫയൽ എക്സ്റ്റൻഷൻ കൊടുക്കണം. അതിന് സേവിൽ സേവ് ആസ് അടിച്ചിട്ട് നിങ്ങൾ, നമുക്കിപ്പം കൊമേഴ്ഷ്യൽ കെ.എസ്.മാർട്ട് 5 എന്ന് കൊടുക്കാം. അതിനിപ്പം അതിൻ്റെ തൊട്ട് താഴെ ഫയൽ ടൈപ്പിൽ DXF സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ സേവ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ ഇത് നോക്കൂ, ഇതിൻ്റെ ഡ്രോയിങ്ങിൻ്റെ പേര് DXF നമ്മൾ കൺവേർട്ട് ചെയ്തു. അടുത്തത് നമുക്ക് ചെയ്യാനുള്ള കെ.എസ്.മാർട്ട് ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനി ഇതാ ഇവിടേക്ക് വന്നാൽ ഈ ഒരു ഭാഗം പ്ലാൻ ഇൻഫോ എന്ന് പറയുന്ന ഭാഗം നമ്മൾ കോപ്പി ചെയ്യണം. ഇതിനെ സെലക്ട് ചെയ്യുന്നു, കൺട്രോൾ C അടിക്കുന്നു.
നമ്മുടെ ഡ്രോയിങ്ങിൽ കൊണ്ടുപോയി വെക്കുന്നു, കൺട്രോൾ വി അടിക്കുന്നു, എന്നിട്ട് അതിവിടെ പേസ്റ്റ് ചെയ്യുന്നു. അപ്പം നമ്മുടെ ഡ്രോയിങ്ങിൽ ഇതേപോലെ ആ ഒരു പ്ലാൻ ഇൻഫോ എന്ന് പറയുന്ന ഭാഗം വന്നിട്ടുണ്ട്. ഇത് ഇത് നമ്മൾ പെട്ടെന്ന് ഫിൽ ചെയ്ത് കൊടുക്കുക. നമ്മുടെ റീസർവേ നമ്പർ ഇത് എവിടെയാണ് ഉണ്ടാവുക? നമ്മളുടെ കൈവശ അവകാശ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും. 856.5 എന്നൊക്കെ പറഞ്ഞ് റീസർവേ നമ്പർ. വാർഡ് നമ്പർ, വാർഡ് നമ്പറൊക്കെ എവിടെയാണ് ഉണ്ടാവുക? അത് നമ്മളുടെ കൈവശാവകാശ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ ക്ലയൻറ്റ് ഏത് വാർഡാണ്, ഏത് വില്ലേജാണെന്ന് കൈവശാവകാശ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും. ഏത് ദേശമാണെന്നുള്ളത്, വില്ലേജും ദേശമൊക്കെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ പോവുക. ഗൂഗിളിൽ പോയിട്ട് ഫെയർ വാല്യൂ ഓഫ് ലാൻഡ് എന്ന് സെർച്ച് ചെയ്യുക. ഫെയർ വാല്യൂ ഓഫ് ലാൻഡ് സെർച്ച് ചെയ്യുക. ആദ്യം വരുന്നതിനകത്ത് നിങ്ങൾ ഇതേപോലെ ക്ലിക്ക് ഹിയർ ടു സെർച്ച് ഫെയർ വാല്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഇതിൽ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇതിൽ നിങ്ങളുടെ RD ഓഫീസ് സെലക്ട് ചെയ്യുക. ഇതിലേതെങ്കിലും ഒരു താലൂക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലേതാണ് നിങ്ങളുടെ ക്ലയൻറ്റിൻ്റെ വില്ലേജ് എന്ന് പെട്ടെന്ന് മനസ്സിലാവും. വില്ലേജ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഏതൊക്കെ ദേശങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് നോക്കൂ. ഇപ്പോൾ കോഴിക്കോട് കൊയിലാണ്ടി താലൂക്കിൽ ചേമഞ്ചേരി എന്ന് പറയുന്ന വില്ലേജിൽ കടലൂർ എന്ന് പറയുന്ന ഒരു ദേശമാണ് നമ്മളുടേതെങ്കിൽ നമ്മളിവിടെ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ ചേമഞ്ചേരി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ കടലൂർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ ദേശവും വില്ലേജും കണ്ടെത്തുക. പിന്നെ പ്ലോട്ട് ഏരിയ, പ്ലോട്ട് ഏരിയ എത്രയാണെന്ന് നമുക്കറിയാലോ. പ്ലോട്ടിൻ്റെ എക്സ്റ്റെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, 28.374. പ്ലോട്ട് ഏരിയ ഇതിവിടെ ക്ലിക്ക് ചെയ്യുക. 28.274. ഡെപ്ത് കട്ടിങ് മോർ ദാൻ 1.5 മീറ്റർ, അതായത് നിങ്ങളുടെ ഫൂട്ടിങ് 1.5 താഴോട്ട് പോകുന്നുണ്ടോ എന്ന് ചോദിക്കും. താഴോട്ട് പോകുന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. യെസ് കൊടുക്കുന്നവർ മനസ്സിലാക്കുക ഫൂട്ടിങ്ങിൻ്റെ ഡ്രോയിങ് കൂടെ ഇതിനകത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. 1.5 താഴെയാണ് നിങ്ങളുടെ എക്സ്കവേഷൻ്റെ ഡ്രോയിങ് വരുന്നതെങ്കിൽ നിങ്ങൾ ഫൂട്ടിങ്ങിൻ്റെ എക്സ്കവേഷൻ ഡ്രോയിങ് നൽകേണ്ടതില്ല. ഒട്ടുമിക്ക നമ്മളുടെ ഫൂട്ടിങ്ങുകൾ 1.5 താഴെയായിരിക്കും. ഡ്രോയിങ്ങുകൾ 1.5 താഴെ വെച്ച് വരച്ച് കഴിഞ്ഞാൽ അതൊന്നും പ്രശ്നമില്ല. CRZ സോണിലാണോ നമ്മുടെ ബിൽഡിംഗ് ചോദിക്കുന്നുണ്ട്, ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ NOC സമർപ്പിക്കേണ്ടി വരും. സെക്യൂരിറ്റി സോണിലാണോ, അതായത് എയർപോർട്ടൊക്കെ വരുന്ന സോണിലാണോ, ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ NOC സമർപ്പിക്കേണ്ടി വരും. ആണെങ്കിൽ നിങ്ങൾ ആണെന്ന് പറഞ്ഞിട്ടോ, അല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ പ്രശ്നമാകും, കാരണം നിങ്ങളുടെ ലൈസൻസി അത് ബാധിക്കും. സെക്യൂരിറ്റി സോണിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നോ എന്ന് കൊടുക്കാം. ബിൽഡിങ്ങിൻ്റെ ആക്സസ് വിടുത്ത്, ബിൽഡിങ്ങിലേക്ക് കയറുന്ന ഒരു ആക്സസ് വിടുത്ത് എത്രയാണെന്നുള്ളത്. ഇവിടെ നമ്മൾ 7 മീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളൊക്കെ 5 മീറ്ററൊക്കെ ധാരാളമാണ്. നമ്മളിവിടെ 7 മീറ്റർ കൊടുത്തിരിക്കുന്നു. ഇവിടെ അതുകൊണ്ട് തന്നെ ആക്സസ് വിടുത്ത് നമ്മൾ 7 മീറ്റർ എന്ന് ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. 2.1 മുകളിൽ ഓഫ്സെറ്റ് ഇല്ലാത്ത, സെറ്റ് ബാക്ക് ഇല്ലാത്ത ഭാഗത്ത് ഓപ്പണിംഗ് നൽകിയിട്ടുണ്ടോ? ഇല്ല, നമ്മളത് അങ്ങനെ സെറ്റ് ബാക്ക് ഇല്ലാത്ത പ്രശ്നമൊന്നുമില്ല. കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണ്, അത്യാവശ്യം നല്ല സ്ഥലം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന ഓപ്പണിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് നോ നോ എന്ന് അടിച്ചു വിടാം. ഈ നോട്ട് ആപ്ലിക്കബിൾ, എന്ന് പറഞ്ഞാൽ നോട്ട് ആപ്ലിക്കബിൾ ആണ്, അത് ക്ലിയർ ചെയ്ത് കളയുക. എസും ക്ലിയർ ചെയ്ത് കളയുക. അപ്പോൾ നമുക്ക് അതെല്ലാം നോ ആക്കി മാറ്റാൻ സാധിക്കും. ഏതെങ്കിലും സൈഡിൽ അബ്യൂട്ട് ചെയ്യുക എന്ന് വെച്ചാൽ തൊട്ടടുത്ത് കിടക്കുന്ന സൈഡുമായിട്ട് NOC വാങ്ങേണ്ടതുണ്ടോ, അതായത് തൊട്ടടുത്ത നെയ്ബറിൻ്റെ NOC വേണ്ടതുണ്ടോ? വേണ്ട, അതൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മൾക്ക് അത്യാവശ്യം സെറ്റ് ബാക്ക് ഒക്കെ ഉണ്ട്. നമുക്ക് ആരുടെയും NOC ആവശ്യമില്ലാത്ത കേസായതുകൊണ്ട് എല്ലാം നമ്മൾ നോ ആക്കി കൊടുക്കുക. ഗവൺമെൻറ് ബിൽഡിംഗ് ആണോ? അല്ല, അത് നമ്മൾ നോ ആക്കി കൊടുത്തു. മെക്കാനിക്കൽ പാർക്കിംഗ് ഉണ്ടോ എന്ന് വെച്ചാൽ ട്രസ് വർക്കിൽ നിങ്ങൾ പാർക്കിംഗ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, സീറോ കൊടുത്തു. ഏതെങ്കിലും ഫ്ലോർ നിങ്ങൾക്ക് പൊളിച്ച് പണിയാനുണ്ടോ? ഇല്ല, അത് നമ്മൾ സീറോ കൊടുത്തു. കൊമേഴ്ഷ്യൽ സോണിലാണോ? കൊമേഴ്ഷ്യൽ സോണിലാണെങ്കിൽ യെസ് കൊടുക്കുക. കൊമേഴ്ഷ്യൽ സോണിൽ ബിൽഡിംഗ് ഓപ്പണിംഗ് ബിൽഡിംഗ് ഓപ്പണിംഗ് ഓൺ സൈഡ് വണ്ണിൽ ഓപ്പണിംഗ് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? അല്ല, അത് നമുക്ക് ഓപ്പണിംഗ് നമുക്ക് നോട്ട് ആപ്ലിക്കബിൾ ആണ്, അത് നമ്മൾ നോട്ട് ആപ്ലിക്കബിൾ കൊടുത്തു. അങ്ങനെ നമ്മുടെ ബിൽഡിങ്ങിനനുസരിച്ച് എന്താണെന്ന് കൊടുക്കുക. അൾട്ടേർഡ് ഏരിയ, ഏതെങ്കിലും ഏരിയ നമ്മൾ പുതുക്കി പണിയാണോ? അല്ല, അത് നമ്മൾ സീറോ കൊടുത്തു. ആക്സസ് ഹെഡ്റൂം വെച്ചിട്ടുണ്ടോ? അത് നമുക്ക് നോട്ട് ആപ്ലിക്കബിൾ ആണ്, നമ്മൾ ആക്സസ് ഹെഡ്റൂം ഒന്നും കൊടുക്കുന്നില്ല. A2 എക്യുപ്പൻസിയിൽ വരുന്ന ബിൽഡിംഗ് ആണോ? അല്ല, നമ്മൾ സീറോ കൊടുത്തു. നമ്പർ ഓഫ് വർക്കേഴ്സ് ഇത് നമുക്ക് ആവശ്യമില്ല, നമുക്ക് സീറോ കൊടുക്കാം. വെദർ ദ അപ്പാർട്ട്മെൻറ്റ് ഫോർ EWS ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും സ്കീമിൽ പെടുന്ന ബിൽഡിംഗ് ആണോ? അല്ല, അത് നമ്മൾ നോ കൊടുത്തു. നമ്പർ ഓഫ് ബെഡ് ഇത് നമുക്ക് മെഡിക്കൽ ബെഡിൻ്റെ ആവശ്യം, നമുക്ക് ഹോസ്പിറ്റലൊക്കെ വരുമ്പോൾ അത് ആവശ്യമുള്ളൂ. കൊമേഴ്ഷ്യൽ അതും സീറോ കൊടുത്തു. കോമ്പൗണ്ട് വാൾ ഉണ്ടോ? കോമ്പൗണ്ട് വാൾ ഒന്നും ഇല്ല, അതും നമ്മൾ സീറോ കൊടുത്തു. ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. അടുത്തത് നമുക്ക് വേണ്ടത് KSMART-നകത്ത് വേണ്ടത് KSMART-ൻ്റെ സ്റ്റാൻഡേർഡ് ഡയമെൻഷൻ സ്കെയില് വേണം. സ്റ്റാൻഡേർഡ് ഡയമെൻഷൻ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ചെറിയ സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ സെലക്ട് ചെയ്യാം.
അതിനുശേഷം കൺട്രോൾ സി അടിക്കുക, കെ സ്മാർട്ടിൻ്റെ ഫയലിൽ വരിക, കൺട്രോൾ വി അടിക്കുക, ഇവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുക. ഇങ്ങനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ കീബോർഡിൽ ഡി എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുവേഗ എന്ന് പറഞ്ഞിട്ട് ഒരു ഡയമെൻഷൻ സ്റ്റൈൽ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അത് വരണം, വന്നാൽ മാത്രമേ കാര്യങ്ങൾ ശരിയായിട്ട് പോവുള്ളൂ. ഇത് സെലക്ട് ചെയ്യുക, സെറ്റ് കറണ്ട് അടിക്കുക, ക്ലോസ് അടിക്കുക. ഇനി അങ്ങോട്ട് നമ്മൾ ഡയമെൻഷനൊക്കെ വരയ്ക്കുന്നത് സുവേഗ എന്ന് പറയുന്ന ഡയമെൻഷൻ സ്റ്റൈലിലായിരിക്കും. അടുത്തത് നമുക്ക് നോക്കാം, ഇനി എന്താ വേണ്ടതെന്നുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഡിഫൈനിങ് പി ഡി എഫ് ഷീറ്റാണ്. എന്ന് വെച്ചാൽ സൈറ്റ് പ്ലാൻ ചെയ്ത്, സർവീസ് പ്ലാൻ ചെയ്ത്, ഇതൊക്കെ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ നോക്കൂ, സൈറ്റ് പ്ലാൻ ഷീറ്റ് എന്ന് പറയുന്നതിൻ്റെ ഭാഗത്ത് ഇവിടെ ഇതേപോലെ ഒരു സാധനം കണ്ടില്ലേ, ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, എം എ എന്ന് ടൈപ്പ് ചെയ്യുക കീബോർഡിൽ, മാച്ച് പ്രോപ്പർട്ടീസ് എം എ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യാം. അതിനുശേഷം ഈ ലെയറിനെ സെലക്ട് ചെയ്യാം, നമ്മുടെ നമ്മൾ വരച്ചിരിക്കുന്ന ഡ്രോയിങ്ങിൽ വരിക, നമ്മുടെ സൈറ്റ് പ്ലാൻ ഏതാ നോക്കാം. ഇതാണ് നമ്മുടെ സൈറ്റ് പ്ലാൻ. ഈ സൈറ്റ് പ്ലാൻ ഇങ്ങനെ സെലക്ട് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇങ്ങനെ എൻ്റർ അടിച്ചാൽ ഇതിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കൂ, ഇവിടെ കാണാം സൈറ്റ് പ്ലാൻ പ്രിൻ്റ് എന്നുള്ളത്. പക്ഷേ ഇവിടെയൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോഴും പെർമിറ്റ് എന്ന് തന്നെയാണ് കാണുന്നത്. ഇത് സർവീസ് പ്ലാനാണ്. നമ്മളിപ്പോൾ സൈറ്റ് പ്ലാന് അതിൻ്റെതായിട്ടുള്ള ലെയറിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എം എ അടിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ സർവീസ് പ്ലാനും നമ്മൾ എന്ത് ചെയ്യുക, മാച്ച് പ്രോപ്പർട്ടി ചെയ്യുക, എം എ എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക, ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്യുക, നമ്മുടെ ഡ്രോയിങ്ങിലേക്ക് വരിക, എന്നിട്ട് നമ്മുടെ സർവീസ് പ്ലാൻ, ഇതാണ് നമ്മുടെ സർവീസ് പ്ലാൻ. സർവീസ് പ്ലാൻ ഇങ്ങനെ ടൈറ്റിൽ ബ്ലോക്ക് അടക്കം സെലക്ട് ചെയ്തിട്ട് എൻ്റർ ചെയ്യുക. അടുത്തൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത എന്താ നോക്കാൻ കഴിയില്ല, അതിന് റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് സിസ്റ്റം ഇതേപോലെ നമ്മൾ സെലക്ട് ചെയ്യണം. എം എ എൻ്റർ, ഇതേപോലെ ഇതിൽ ക്ലിക്ക് ചെയ്തു. ഇനി നമുക്ക് മാച്ച് പ്രോപ്പർട്ടി ചെയ്യാനുള്ളത് ഹാർവസ്റ്റിംഗ് സിസ്റ്റമാണ്. ഇതാണ് റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് സിസ്റ്റം. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ഇതേപോലെ സെലക്ട് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. എൻ്റർ അടിക്കുമ്പോൾ ഇത് ഡിമ്മായി പോകുന്ന തോന്നും. അങ്ങനെ ഡിം ആയില്ലെങ്കിലാണ് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടത്. തൊട്ടടുത്ത് വരിക, ഇത് ഈ ഗ്രേ കളർ ആയതുകൊണ്ടാണ് ഡിം ആയതുപോലെ തോന്നുന്നത്. മാച്ച് പ്രോപ്പർട്ടീസ് അടിക്കുന്നു. സെപ്റ്റിക് ടാങ്ക് ഇതേപോലെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ സെപ്റ്റിക് ടാങ്കിൻ്റെ ഡ്രോയിങ്, അത് ഇതേപോലെ സെലക്ട് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. വീണ്ടും നമ്മൾ ഇവിടെ വരുന്നു. ഇനി നമുക്ക് വേണ്ടത് വേസ്റ്റ് ഡിസ്പോസൽ, അത് നമ്മൾ ചെയ്തിട്ടില്ല. ഓപ്പൺ വെല്ല്, അതിന് പ്രത്യേക ഡ്രോയിങ് ഒന്നും നമുക്കില്ല. സോളാർ പ്ലാന്റ് നമുക്ക് ആവശ്യമില്ല. ബയോഗ്യാസ് പ്രിൻ്റ് അതും നമുക്ക് ആവശ്യമില്ല. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ബയോഗ്യാസും സോളാറൊക്കെ വേണ്ട ബിൽഡിങ്ങുകളാണെങ്കിൽ അവിടെ നിങ്ങൾ സോളാറും ബയോഗ്യാസിൻ്റെയൊക്കെ ഡ്രോയിങ് വരച്ചിട്ട് ഇതുകൊണ്ട് മാച്ച് പ്രോപ്പർട്ടി കൊടുക്കണം കേട്ടോ. നമ്മുടെ ഈ ബിൽഡിങ്ങിന് അത് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ കൊടുക്കാത്തത്. അടുത്തത് ഫ്ലോർ പ്ലാനാണ്. ഫ്ലോർ പ്ലാൻ കൊടുക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ നോക്കണം. ബ്ലോക്ക് വൺ ബ്ലോക്ക് ടു എന്ന് പറഞ്ഞാൽ ഒരേ സൈറ്റിൽ രണ്ട് ഫ്ലോർ, രണ്ട് ബിൽഡിങ്ങുകൾ ഉണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിനെ ഒന്നിനെ ബ്ലോക്ക് വൺ എന്നും രണ്ടാമത്തെ ബിൽഡിങ്ങിനെ ബ്ലോക്ക് ടു എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ബിൽഡിംഗ് എന്നുള്ള അർത്ഥമേ ബ്ലോക്കിനുള്ളൂ. ഫ്ലോർ മൈനസ് ടു, ഫ്ലോർ മൈനസ് വൺ, ഫ്ലോർ സീറോ, ഫ്ലോർ വൺ, ഫ്ലോർ ടു, ഇങ്ങനെയാണത് കൊടുക്കുക. എന്ന് വെച്ചാൽ നമുക്ക് ബേസ്മെൻറ്റ് ഫ്ലോർ ഉണ്ട്, അണ്ടർഗ്രൗണ്ടിലേക്ക് ഫ്ലോർ ഉണ്ടെങ്കിൽ അത് ബേസ്മെൻറ്റ് ഫ്ലോറിനെ നമ്മൾ മൈനസ് വൺ എന്ന് വിളിക്കും. അതിൻ്റെ തൊട്ടടിയിൽ വേറെയും ഫ്ലോർ ഉണ്ടെങ്കിൽ അതിനെ മൈനസ് ടു എന്ന് വിളിക്കും. നമുക്ക് ബേസ്മെൻറ്റ് ഒന്നുമില്ല, നമുക്ക് സീറോത്ത് ഫ്ലോറാണ് ഉള്ളത്. അപ്പോൾ എം എ എൻ്റർ അടിച്ചിട്ട് സീറോ ഫ്ലോർ എടുക്കുക. എന്നിട്ട് നമ്മുടെ ഡ്രോയിങ്ങിനകത്ത് വന്നിട്ട് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെയാണോ വരുന്നതെന്ന് ബ്ലോക്ക് വൺ ഫ്ലോർ വൺ ഫ്ലോർ പ്ലാൻ പ്രിൻ്റ് എന്ന് വരുന്നുണ്ടോ നോക്കുക. തൊട്ടടുത്ത് ഫ്ലോർ വൺ എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ലേ, അവിടെ എം എ അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഡ്രോയിങ്ങിൽ വരിക, നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ പ്ലാന് ഇതേപോലെ സെലക്ട് ചെയ്ത് എൻ്റർ അടിക്കുക. ഇനി നിങ്ങളുടെ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാനും ഫസ്റ്റ് ഫ്ലോർ പ്ലാനിലും ഒറ്റ പേജിലാണ് നിങ്ങൾ വരച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ, എം എ അടിച്ചിട്ട് ഈ ഫ്ലോർ വൺ എന്ന് പറയുന്ന ഭാഗം സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ മാത്രം ദാ ഇങ്ങനെ സെലക്ട് ചെയ്താൽ മതി. അതായത് ആ ടൈറ്റിൽ ബ്ലോക്ക് സെലക്ട് ചെയ്യാതെ ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ മാത്രം സെലക്ട് ചെയ്ത് എൻ്റർ കൊടുക്കുക. ഗ്രൗണ്ട് ഫ്ലോർ വരുമ്പോൾ നിങ്ങൾ ടൈറ്റിൽ ബ്ലോക്കും സെലക്ട് ചെയ്യുക, ഗ്രൗണ്ട് ഫ്ലോർ പ്ലാനും സെലക്ട് ചെയ്ത് ടോട്ടലി സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്താൽ മതി. രണ്ട് സെപ്പറേറ്റ് ആണെങ്കിൽ നിങ്ങൾ ടൈറ്റിൽ ബ്ലോക്ക് അടക്കം സെലക്ട് ചെയ്യുക. അടുത്ത നമുക്ക് വേണ്ട എന്താന്ന് നോക്കാം. അടുത്ത നമുക്ക് വേണ്ടത് എലവേഷനാണ്. ഇപ്പോൾ എലവേഷൻ പല എലവേഷൻസ് ഉണ്ട്. രണ്ട് എലവേഷൻസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം, അല്ലെ രണ്ടോ മൂന്നോ എലവേഷൻസ് ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള റൈറ്റ് സൈഡിൽ നിന്നൊക്കെ വരച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. എലവേഷൻ വൺ ടു ത്രീ എന്നുള്ള രീതിയിൽ സെലക്ട് ചെയ്യാം. നമുക്ക് ആകെ ഒരു എലവേഷൻ ഫ്രണ്ട് എന്നുള്ള എലവേഷൻ മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് എം എ എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഈ എലവേഷൻ ഭാഗം ക്ലിക്ക് ചെയ്യുക. ഈ കൊമേഴ്ഷ്യലിനകത്ത് വന്നിട്ട് നമ്മുടെ എലവേഷൻ ഡ്രോയിങ് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇതിനെ ക്ലിക്ക് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ ഇതിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാം ബ്ലോക്ക് വൺ എലവേഷൻ എന്നുള്ളത്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, തൊട്ടടിയിൽ സെക്ഷൻ.
സെക്ഷൻ നമ്മൾ ഇതേപോലെ സെക്ഷൻ വൺ സെക്ഷൻ ടു എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം. ഷീറ്റ് വൺ ഷീറ്റ് ടു ഷീറ്റ് ത്രീ എന്ന് പറഞ്ഞ് കൊടുക്കണം. നമ്മളെ കേസിൽ നമ്മൾ ഒറ്റ ഷീറ്റിലാണ് സെക്ഷൻ വരച്ചിരിക്കുന്നത്. അതുകൊണ്ട് എം എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ച് ഷീറ്റ് വണ്ണിൽ ബ്ലോക്ക് വൺ എടുക്കുക. ഒരു ബിൽഡിംഗ് അല്ലേ ഉള്ളൂ, ബ്ലോക്ക് വൺ എടുത്തിട്ട് നമ്മുടെ സെക്ഷൻ ഡ്രോയിങ് ഇതേപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക, എൻ്റർ അടിക്കുക. എന്നിട്ടൊന്ന് നോക്കൂ, നിങ്ങൾ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇത് സെക്ഷൻ എന്നുള്ള രീതിയിൽ തന്നെ വരുന്നുണ്ടോയെന്ന് നോക്കുക. ബ്ലോക്ക് വൺ സെക്ഷൻ പ്ലാൻ നമ്പർ വൺ പ്രിൻറ്റ്. ഇനി നമുക്ക് ഇനി എന്താ വേണ്ടതെന്ന് നോക്കാം. ഇതിനകത്ത് ഇതിനടിയിൽ എസ്കവേഷൻ ഡീറ്റെയിൽസ്, ഇപ്പം നമ്മുടെ ഫൂട്ടിംഗ് ഒക്കെ വരയ്ക്കുന്നുണ്ടെങ്കിൽ ആ ഫൂട്ടിങ്ങിൻ്റെ ഡ്രോയിങ്ങുകൾ നമ്മൾ വരച്ചു കൊടുക്കുക. ഈ ഒരു ഡ്രോയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ എക്സ്കവേഷൻ ഡെപ്ത് എന്ന് പറയുന്നത് 1.4 ആണ്. 1.5 മുകളിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ എക്സ്കവേഷൻ ഡീറ്റെയിൽസ് കൊടുക്കണം. മിക്കവാറും കേസിൽ 1.4 ഫോറിന് 1.5 ഉള്ളിലായിരിക്കും നമ്മുടെ എക്സ്കവേഷൻ വരിക. 1.5 ഒക്കെ വരികയാണെങ്കിൽ ഒരു 1.4 ആക്കിയിട്ട് ഡ്രോയിങ് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ ആവുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ എക്സ്കവേഷൻ ഡ്രോയിങ് സെപ്പറേറ്റ് വരച്ചത് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരില്ല. അടുത്ത ഒരു കേസ് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർക്കിംഗ് പ്ലാന്. പാർക്കിംഗ് പ്ലാനിൻ്റെ ഓപ്ഷനിൽ വരിക, എം എ എൻ്റർ അടിക്കുക, ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. നമ്മുടെ ഡ്രോയിങ്ങിനകത്ത് വന്നിട്ട് പാർക്കിംഗ് പ്ലാന് വരച്ചിരിക്കുന്ന ഭാഗം ഇതാണ്. ഇപ്പം എൻ്റെ ഇതിൽ ഇതാണ് പാർക്കിംഗ് പ്ലാന് വരച്ചിരിക്കുന്നത്. അത് സെലക്ട് ചെയ്യുക, ഇതേപോലെ എൻ്റർ ചെയ്യുക. അപ്പോൾ ഇത് പാർക്കിംഗ് പ്ലാനിലേക്ക് വന്നു. അടുത്ത് നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് നോക്കാം. ഇത് ഓപ്ഷൻ വൺ ഓപ്ഷൻ ടു ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ മതി. നിങ്ങൾ ഈ ഓപ്ഷൻ വണ്ണ് മാത്രം എടുത്താൽ മതി, അതാണ് കുറച്ചുകൂടെ ഈസി ആവാം. അടുത്തത് സൈറ്റ് പ്ലാനിനകത്ത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ സെറ്റ് ആക്കേണ്ടതുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ്? പ്ലോട്ട് ബൗണ്ടറി. പ്ലോട്ട് ബൗണ്ടറി ഒരു ക്ലോസ്ഡ് പോളിഗൺ ഉപയോഗിച്ചിട്ട് സൈറ്റ് പ്ലാനിൽ വരയ്ക്കണം എന്ന് പറയുന്നു. ബിൽഡിംഗ് ഫുട് പ്രിൻറ്റ്, ബിൽഡിങ്ങിൻ്റെ ചുറ്റും നിങ്ങൾ വരയ്ക്കണം എന്ന് പറയുന്നു. അപ്പോൾ എന്തൊക്കെ എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ സൈറ്റ് പ്ലാൻ എടുക്കുക. ഇതാണ് നമ്മുടെ സൈറ്റ് പ്ലാൻ. ഇതിൽ നമുക്ക് കാര്യമായിട്ട് വരയ്ക്കാനുണ്ട്. പ്ലോട്ട് ബൗണ്ടറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലോട്ടിൻ്റെ ബൗണ്ടറി കാണുന്ന ചുറ്റിന് വരുന്ന പ്ലോട്ടിൻ്റെ ബൗണ്ടറിയാണ്. അത് ഇവിടുന്ന് പോളി ലൈൻ എടുക്കുക. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻ്റ് നമുക്ക് ഓർമ്മയുണ്ടാവണേ, ഇതാണ് പ്ലോട്ടിൻ്റെ ബൗണ്ടറി വരുന്നത്. ഇവിടെ ഒരു വേറൊരു കടയുടെ ഷേപ്പ് വരുന്നുണ്ട്. ഇങ്ങനെ ഒരു ചെറിയൊരു കട്ടിങ് വരുന്നുണ്ട്. ഇങ്ങനെ പോയിട്ടാണ് പ്ലോട്ട് ബൗണ്ടറി വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ആരംഭിക്കാം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഓർത്തോ മോഡൊക്കെ ഓഫാക്കി, പിന്നെ ഈ ഒരു പോയിന്റിൽ വന്നിട്ട് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഒരു ചെറിയ കട്ടിങ് വരുന്നുണ്ട്. ആ കട്ടിങ് വരുന്ന ഭാഗം ഇതേപോലെ നമ്മൾ സ്കെച്ച് ചെയ്തു. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതാ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തു. ശ്രദ്ധിച്ച് ക്ലിക്ക് ചെയ്താൽ മതി. ഓരോ പോയിൻറ്റും ഈ ഒരു കോർണറിൽ ക്ലിക്ക് ചെയ്തു. അതിരിൻ്റെ ഓരോ പോയിൻറ്റിലും ഇതേപോലെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ അതിനൊരു എക്സിറ്റ് വരുന്നുണ്ട്. ആ എക്സിറ്റ് ഭാഗം നമ്മൾ ഇതേപോലെ സെലക്ട് ചെയ്തു. ഇങ്ങനെ തിരിച്ചു വന്നു. പിന്നെ ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇനി നമ്മൾ തുടങ്ങിയ ഭാഗത്താണ് കൊണ്ടുപോകേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ അത് ക്ലോസ് ചെയ്യുക. അങ്ങനെ ക്ലോസ് ചെയ്യുമ്പോഴേ ഇതൊരു ക്ലോസ്ഡ് പോളിഗണായിട്ട് മാറുന്നുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒന്നാണ് ബിൽഡിങ്ങിൻ്റെ ഫുട് പ്രിൻ്റ്. എന്ന് വെച്ചാൽ ബിൽഡിങ്ങിൽ ഈ കാണുന്ന ഭാഗം ഇതേപോലെ പോളി ലൈൻ ഉപയോഗിച്ചിട്ട് ഓരോരോ പോയിൻ്റുകളായിട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങും ഇതേപോലെ നമുക്ക് കിട്ടും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ മെട്രിക്സിനകത്ത് വരിക. ഇതാണ് ബിൽഡിങ്ങിൻ്റെ പ്ലോട്ട് ബൗണ്ടറി നമ്മൾ സ്കെച്ച് ചെയ്യേണ്ടത്. എം എ അടിക്കുന്നു, എൻ്റർ ചെയ്യുന്നു, ഇത് സെലക്ട് ചെയ്തു. പ്ലോട്ട് ബൗണ്ടറി നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ ഗ്രീൻ ലൈനിൽ നമ്മുടെ പ്ലോട്ട് ബൗണ്ടറി കൃത്യമായിട്ട് കാണും. അടുത്ത് നമ്മൾ ഇതിൽ വരുന്നു ബിൽഡിംഗ് ഫുട് പ്രിൻറ്റ്. നമ്മുടെ ബിൽഡിംഗ് ഫുട് പ്രിൻ്റ് എടുക്കണം. എം എ അടിക്കുന്നു, എൻ്റർ അടിക്കുന്നു, ഈ ബ്ലോക്ക് വണ്ണ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ ബിൽഡിങ് നമ്മൾ സെലക്ട് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. വീണ്ടും നമ്മൾ ഈ ഒരു ഡ്രോയിങ്ങിൽ വരുന്നു. ഇനി നമുക്ക് വേണ്ടത് ഫ്രണ്ട് യാർഡ്, റിയർ യാർഡ്, സൈഡ് യാർഡ്, സൈഡ് യാർഡ്. ഇതെല്ലാം ഒരു ക്ലോസ്ഡ് പോളിഗണായിട്ടാണ് വരയ്ക്കേണ്ടത്. അതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കിയോ. ഇവിടുന്ന് പോളി ലൈൻ എടുത്തു. ഫ്രണ്ട് യാർഡ് എന്ന് വെച്ചാൽ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് സൈഡ്. അതായത് ഇവിടുന്ന് ഇതിങ്ങനെ നീട്ടി ഇങ്ങോട്ട് വരയ്ക്കുക. എന്നിട്ട് ഇതിങ്ങനെ നീട്ടി ഇതാ ഇവിടേക്ക് വരയ്ക്കുക. എന്നിട്ട് ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലേക്ക് വരിക. ഈ ഫ്രണ്ട് പോർഷൻ ഇതേപോലെ ക്ലോസ് ചെയ്തിട്ട് ഒരു ഏരിയ ആക്കി വരയ്ക്കുക. ഇവിടേക്ക് എത്തുമ്പോൾ ക്ലോസ് അടിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഫ്രണ്ട് യാർഡ്. അതൊരു ഏരിയ ആയിട്ടാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. വീണ്ടും പോളിഗൺ എടുക്കുന്നു. പോളിഗൺ എടുത്തതിന് ശേഷം ഇവിടുന്ന് നിങ്ങൾ ഇതേപോലെ സൈഡിലേക്ക് എടുക്കുന്നു. എന്നിട്ട് ഈ ഒരു ഡ്രോയിങ് ഇങ്ങനെ കൊണ്ടുവന്ന് ഈ ഒരു ഭാഗം നമ്മളിങ്ങനെ ക്ലോസ് ചെയ്ത് വരയ്ക്കുന്നു. അപ്പോൾ നമുക്കിത് സൈഡ് യാർഡായി. ഇനി റിയർ യാർഡ് വരാൻ വേണ്ടി വീണ്ടും പോളി ലൈൻ എടുക്കുന്നു. ഇവിടുന്ന് ബാക്കിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് ഇത് ഇതേപോലെ ഈ ഒരു പോയിന്റിൽ വന്നിട്ട് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ അത് റിയർ യാർഡായി. ഈ ഭാഗത്തിന് സൈഡ് യാർഡ് വരുന്നുണ്ട്. സൈഡ് യാർഡ് ഇതേപോലെ നമ്മൾ നമ്മുടെ ബൗണ്ടറിയിലേക്ക് പോകുന്നു.
അതിനുശേഷം നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇതേപോലെ ഈ സൈഡ് കൂടിയൊക്കെ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു പോയിന്റിൽ എത്തിക്കുന്നു. പോയിന്റിൽ എത്തിച്ചതിന് ശേഷം നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇതിനെ നേരെ ക്ലോസ് അടിക്കുന്നു. അപ്പോൾ നമ്മൾ സൈഡ് യാർഡ് രണ്ടും ഇതേപോലെ സെലക്ട് ചെയ്ത് വെച്ചു, റിയർ യാർഡ് സെലക്ട് ചെയ്തു, ഫ്രണ്ട് യാർഡ് ഇതേപോലെ സെലക്ട് ചെയ്തു. ഇനി ഇതിനകത്ത് വരിക, മാച്ച് പ്രോപ്പർട്ടിക്ക് എം എ അടിക്കുന്നു, ഫ്രണ്ട് യാർഡ് ബ്ലോക്ക് വണ്ണ് സെലക്ട് ചെയ്യുന്നു, ഫ്രണ്ട് യാർഡ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. നേരെ ഇവിടെ വരുന്നു, വീണ്ടും നമ്മൾ എം എ അടിക്കുന്നു, റിയർ യാർഡ് നമ്മൾ സെലക്ട് ചെയ്യുന്നു, നമ്മുടെ ഡ്രോയിങ്ങിനകത്ത് റിയർ യാർഡ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ വരുന്നു സൈഡ് യാർഡ്, നമ്മൾ സെയിം രീതിയിൽ തന്നെ സെലക്ട് ചെയ്യുന്നു, സൈഡ് യാർഡ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. സൈഡ് യാർഡ് രണ്ടാമത്തത് വരുന്നുണ്ട്, ആ രണ്ടാമത്തെ ഭാഗം നമ്മൾ ഇതേപോലെ സൈഡ് യാർഡ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ യാർഡുകളൊക്കെ കൃത്യമായിട്ട് നമ്മൾ സെലക്ട് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് കവറേജ് ഏരിയ സെലക്ട് ചെയ്യണം, കവറേജ് ഡിഡക്ഷൻ സെലക്ട് ചെയ്യണം, ഷെയ്ഡ് ആൻഡ് ഓവർഹാങ് സെലക്ട് ചെയ്യണം. കവറേജ് ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോളിലൈൻ എടുത്തിട്ട് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഫുട് പ്രിൻ്റ് തന്നെയല്ലേ നമ്മുടെ കവറേജ്, അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ ഫുട് പ്രിൻ്റ് ഒരിക്കൽ കൂടെ നമ്മൾ വരച്ചെടുക്കുക. ബിൽഡിങ് ഇങ്ങനെ ഔട്ട്ലൈന് ഒരിക്കൽ കൂടെ നമ്മൾ വരച്ചെടുക്കുക. എന്നിട്ട് അതിനെ എടുത്തിട്ട് മൂവ് ചെയ്തിട്ട് ഔട്ട്സൈഡിലേക്ക് വെക്കുക. ഈ ഒരു ഫയലിനെ എം അടിച്ച് മൂവ് ചെയ്തിട്ട് എം എൻ്റർ അടിക്കുക, അതിനെ മൂവ് ചെയ്തിട്ട് ഇങ്ങോട്ട് വെക്കുക. ഇതാണ് നമ്മുടെ കവറേജിന് വേണ്ടിയിട്ടുള്ള ഡ്രോയിങ്. ഓവർ ഹാങ്ങിങ്സ് എന്ന് പറയുന്ന സംഭവമുണ്ട്. കവറേജ് കഴിഞ്ഞിട്ട് കവറേജ് ഡിഡക്ഷൻ, കവറേജിൽ പ്രത്യേകിച്ച് ഡിഡക്റ്റ് ചെയ്യാനൊന്നുമില്ല നമുക്ക്. പിന്നെ നമുക്ക് ഷെയ്ഡ്സ് ആൻഡ് ഓവർ ഹാങ്ങിങ്സ് ആണ്. അതായത് ഇതിന് ഷെയ്ഡ് പുറത്തോട്ട് വരുന്നുണ്ടെങ്കിൽ, ഈ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെ ഷെയ്ഡ് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അതും നമുക്കിതിനകത്ത് കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ബിൽഡിങ്ങിന് പ്രത്യേകിച്ച് ഷെയ്ഡൊന്നും, കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിന് ഷെയ്ഡൊന്നും പുറത്തേക്ക് വരുന്നില്ല. വരുന്നില്ലെങ്കിൽ നിങ്ങളൊന്നും സെലക്ട് ചെയ്യേണ്ട. നിങ്ങൾക്ക് കുറച്ചുകൂടെ 60 സെൻറ്റിമീറ്റർ ഷെയ്ഡ് പുറത്തോട്ട് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സെലക്ട് ചെയ്യണം. അതെങ്ങനെയായിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടി വരിക? 0.6 അടിച്ചിട്ട് 60 സെൻറ്റിമീറ്റർ ഷെയ്ഡ് ഇതേപോലെ നിങ്ങൾക്ക്, നിങ്ങൾ ഈ ഒരു ഡ്രോയിങ്ങിനകത്ത് ഇതേപോലെ ആ ഒരു ഷെയ്ഡ് കൊണ്ടുപോയി വയ്ക്കുക. എന്നിട്ട് പോളി ലൈൻ എടുത്തിട്ട് ആ ഷെയ്ഡ് ഏരിയ കൃത്യമായിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്യുക. ഷെയ്ഡ് വരുന്ന പ്രൊജക്റ്റുകളിൽ നിങ്ങൾ എങ്ങനെ ചെയ്യണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഷെയ്ഡ് വയ്ക്കുന്നത്. ശരിക്കും എൻ്റെ ഈ ഒരു ഡ്രോയിങ്ങിൽ ഷെയ്ഡ് പ്രത്യേകിച്ച് വരുന്നില്ല. ഇങ്ങനെ വന്ന് ഇവിടം വരെ വന്നതിന് ശേഷം തിരിച്ച് ഈ ഒരു ഏരിയ, ഷെയ്ഡ് വരുന്ന ആ ഒരു ഏരിയ മാത്രമാണ് നമുക്ക് വേണ്ടത്. ആ ഒരു ഏരിയ നമ്മൾ ഇവിടെ വന്ന് ക്ലോസ് ചെയ്യുന്നു. ആ ഒരു ക്ലോസ് ചെയ്ത ഏരിയ നമ്മൾ ഷെയ്ഡ് ആർ ഓവർ ഹാങ് എന്ന് പറയുന്ന ഭാഗത്ത് ബിൽഡിംഗ് 1 എടുത്തിട്ട് ഇതാ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു. ആ ഷെയ്ഡിൻ്റെ ഏരിയ കമ്പ്യൂട്ടർ സെലക്ട് ചെയ്തോളും. അടുത്തത് ഓപ്പൺ സ്റ്റെയർ ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ ബിൽഡിങ്ങിൻ്റെ ഇൻസൈഡ് അല്ലാതെ ഒരു സൈഡിൽ കൂടെ ഓപ്പൺ സ്റ്റെയർ ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്, അത് നമുക്കില്ല. സോളാർ ഉണ്ടെങ്കിൽ അത് നമുക്കില്ല. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബ്ലോക്ക്, രണ്ട് ബിൽഡിങ്ങുകൾ ഒരേ പ്ലോട്ടിൽ വരുന്നുണ്ടെങ്കിൽ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണിക്കാനാണ്, അതും നമുക്കില്ല. റീക്രിയേഷണൽ സ്പേസ്, ജിമ്മോ കാര്യങ്ങളൊക്കെ ബിൽഡിങ്ങിൽ വരുന്നുണ്ടെങ്കിൽ അതും നമുക്കില്ല, അതൊന്നും നമ്മൾ ചെയ്യേണ്ടതില്ല. അടുത്തത് ഇവിടേക്ക് വരികയാണെങ്കിൽ ഓപ്പൺ വെല്ല്, ഓപ്പൺ വെല്ല് നമ്മൾ മാർക്ക് ചെയ്യണം. പ്രപ്പോസ്ഡ് വെല്ലാണെങ്കിൽ യെല്ലോ കളറിലും എക്സിസ്റ്റിംഗ് വെല്ലാണെങ്കിൽ റെഡ് കളറിലുമാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് എം എ അടിക്കുന്നു, നമ്മൾ പ്രപ്പോസ്ഡ് വെല്ല് നമ്മുടെ ബിൽഡിങ്ങിൽ വരുന്നുണ്ട്, അത് സെലക്ട് ചെയ്യുന്നു. പ്രപ്പോസ്ഡ് വെല്ല് നമ്മൾ ഇതേപോലെ സെലക്ട് ചെയ്യുന്നു. ഇനിയിപ്പോൾ എക്സിസ്റ്റിംഗ് വരുന്നുണ്ടെന്ന് വിചാരിക്കുക, അപ്പോൾ ഈ ഭാഗത്തൊരു എക്സിസ്റ്റിംഗ് വെല്ല് വരുന്നുണ്ട് എന്ന് കരുതുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് എം എ അടിച്ചിട്ട് എക്സിസ്റ്റിംഗ് വെല്ലിനകത്ത് നിന്ന് നമ്മുടെ ഡ്രോയിങ് ഇതേപോലെ ചെയ്യണം. അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് വേസ്റ്റ് ഡിസ്പോസൽ ഇതേപോലെ ക്ലോസ്ഡ് പോളിഗണായിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വേസ്റ്റ് ഡിസ്പോസൽ എന്ന് വെച്ചാൽ നമ്മുടെ സോക്പിറ്റ് വേസ്റ്റ് ഡിസ്പോസലാണ്. പോളിലൈൻ എടുക്കുന്നു, ഈ ഒരു ഭാഗം ഇതേപോലെ ട്രേസ് ചെയ്തിട്ട് റെക്റ്റാങ്കിളാക്കി വരയ്ക്കുന്നു. അതേപോലെ തന്നെ നമുക്ക് സെപ്റ്റിക് ടാങ്ക് ഒക്കെ വരച്ച് വയ്ക്കാം, അതൊക്കെ നമുക്ക് ഇപ്പോൾ ആവശ്യമുള്ളതാണ്. സെപ്റ്റിക് ടാങ്ക് നമുക്ക് ഇതേപോലെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ വരയ്ക്കാം, സോറി നമുക്കിത് ക്ലോസ് ചെയ്തിട്ടാണ് വരയ്ക്കേണ്ടത്, ഇത് രണ്ടും ക്ലോസ് ചെയ്ത് വരയ്ക്കാൻ നമ്മൾ വിട്ടുപോയി. ഇതേപോലെ സെലക്ട് ചെയ്യുന്നു, ഇങ്ങനെ നമ്മളിതിനെ ട്രേസ് ചെയ്യുന്നു, അവസാനത്തുമ്പോഴേക്ക് സി അടിച്ച് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. വീണ്ടും നമ്മൾ പോളി ലൈൻ എടുക്കുന്നു, ഇതിനെ സെപ്റ്റിക് ടാങ്കിൻ്റെ ചുറ്റും ഇങ്ങനെ വരച്ചിട്ട് ഈ ഒരു ഓപ്ഷൻ അടിച്ച് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ റൈൻ വാട്ടർ ഹാർവസ്റ്റിംഗ് ടാങ്ക് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതും നമ്മൾ ഇതേപോലെ പോളി ലൈൻ ഉപയോഗിച്ചിട്ട്
ക്ലോസ് ചെയ്ത് വരയ്ക്കുന്നു. ബയോഗ്യാസ് പ്ലാന്റ് ഇവിടെ വരുന്നുണ്ട്. ബയോഗ്യാസ് പ്ലാന്റിന്റെ ഒരു ചെറിയ പ്രൊവിഷൻ ഇതിൽ കാണിച്ചാൽ മാത്രമേ എറർ ഇല്ലാതെ കെ സ്മാർട്ടിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. ക്ലോസ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മളിതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സെറ്റ് ചെയ്യാനുള്ളത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പോളിലൈൻ ഉപയോഗിച്ച് വരച്ചു. ഇനി നമ്മൾ മാച്ച് പ്രോപ്പർട്ടി എം എ അടിച്ചു. ഇവിടെ വേസ്റ്റ് ഡിസ്പോസൽ പ്രപ്പോസൽ എടുത്തിട്ട് വേസ്റ്റ് ഡിസ്പോസലിന് സോപ്പിറ്റ് ക്ലിക്ക് ചെയ്തു. അടുത്ത സെപ്റ്റിക് ടാങ്ക് ആവേണ്ടത് എം എ അടിച്ചു. സെപ്റ്റിക് ടാങ്കിൻ്റെത് സെലക്ട് ചെയ്തു. ഇവിടെ വന്നിട്ട് സെപ്റ്റിക് ടാങ്ക് സെലക്ട് ചെയ്തു. എസ്കേപ്പ് അടിച്ചു. വീണ്ടും നമ്മൾ ബയോഗ്യാസിൻ്റെ ഭാഗം വന്നു. എം എ അടിച്ചു, ബയോഗ്യാസ് സെലക്ട് ചെയ്തു. നമ്മുടെ ഡ്രോയിങ്ങിനകത്ത് വന്ന് ബയോഗ്യാസ് സെലക്ട് ചെയ്തു. വീണ്ടും നമ്മൾ എം എ അടിച്ചു. ഇതിനകത്ത് വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്, നമുക്ക് പ്രത്യേകിച്ച് ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇല്ല. വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ എന്തെങ്കിലും വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ ഒരു ഏരിയ അടയാളപ്പെടുത്തിയാൽ മതി. അടുത്ത് നമ്മൾ നോക്കേണ്ടത് ഡിസ്റ്റൻസുകൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കിണറിൽ നിന്നും തൊട്ടടുത്തുള്ള ഡിഫറൻറ്റ് എൻറ്റിറ്റീസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഡിഫറൻറ്റ് എൻറ്റിറ്റീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡ് വരുന്നുണ്ടെങ്കിൽ ആ റോഡിലേക്ക് റോഡിൻ്റെ തരം അനുസരിച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള കളറിൽ നമ്മൾ മാർക്ക് ചെയ്യണം. നമ്മുടെ കിണറിൻ്റെ തൊട്ടടുത്ത് വരുന്ന റോഡ് നോട്ടിഫൈഡ് റോഡാണെങ്കിൽ റെഡ് കളറിൽ നമ്മൾ ഡയമെൻഷൻ ചെയ്യണം. അതിനിപ്പോൾ ഒരു നോൺ നോട്ടിഫൈഡ് ആയിട്ടുള്ള അൺനോട്ടിഫൈഡ് ആയിട്ടുള്ള റോഡ് ആണെങ്കിൽ യെല്ലോ കളറിലും, കുൽദേസാക്ക് ആണെങ്കിലും ഈ പിങ്ക് കളറിലും, ഒരു സാധാരണ ഒരു സിംഗിൾ ലെയിനാണ് പോകുന്നതെങ്കിൽ വൈറ്റ് കളറിലുമാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മെയിൻ റോഡാണ് പോകുന്നത്, മെയിൻ ടൗണിലാണ് നിൽക്കുന്നത്. അപ്പോൾ മെയിൻ ടൗണിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിസ്റ്റൻസ്, ഈ ഒരു റോഡിലേക്ക് വരുന്ന ഡിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ പ്രപ്പോസ്ഡ് വെല്ല് ഇതാണ്. ഡി എ എൽ എന്ന് പറയുന്ന കമാൻഡ് അടിക്കുക. ഡയമെൻഷൻ അലൈൻഡ്, അല്ലെങ്കിൽ ഇതിനകത്ത് പോയിട്ട് ഡയമെൻഷൻ അലൈൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് ഈ ഒരു വെല്ലിനകത്ത് നിന്നും നമ്മുടെ റോഡ് ലെവൽ, ഇവിടെയാണ് നമ്മുടെ റോഡ് വരിക അല്ലേ, അതിലേക്കുള്ള ഡിസ്റ്റൻസ് ഇതേപോലെ മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മുടെ ഇതിനകത്ത് വന്ന് എം എ അടിച്ചു. നമ്മുടെ നോട്ടിഫൈഡ് റോഡായത് സെലക്ട് ചെയ്തിട്ട് ആ ഒരു കിണറിൽ നിന്നുള്ള ഡിസ്റ്റൻസ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അടുത്തത് നമ്മൾ നേരെ നമ്മുടെ ഗൈഡ് ലൈനിൽ വന്നു. ഡിസ്റ്റൻസ് ഫ്രം ഓപ്പൺ വെൽ ടു വേസ്റ്റ് ഡിസ്പോസൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കിണറും നമ്മളുടെ സോക്പിറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി എ എൽ കമാൻഡ് അടിക്കുന്നു. അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ ഡയമെൻഷൻ അലൈൻഡ് എടുക്കുന്നു. ഈ ഒരു പോയിന്റിൽ നിന്നും കിണറിലേക്ക് എന്ത് ഡിസ്റ്റൻസ് ഉണ്ട് എന്ന് നമ്മൾ കാണിക്കുന്നു. അത് നമ്മൾ എം എ അടിച്ചിട്ട് ഈ ഒരു ഓപ്ഷൻ എടുത്തിട്ട് ഇതാ ഇതിനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അടുത്തത് നമുക്ക് വേണ്ടത് കിണറിൽ നിന്നും പ്ലോട്ട് ബൗണ്ടറിയിലേക്ക് എന്ത് ഡിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളതാണ്. പ്ലോട്ട് ബൗണ്ടറിയിലേക്ക് വരുന്ന ഡിസ്റ്റൻസ് ഡി എ എൽ അടിക്കുന്നു. ഇവിടുന്ന് നമ്മൾ സെപ്പറേറ്റ് ഒരു ഡയമെൻഷൻ കൂടെ എടുത്തിട്ട് കുറച്ച് തൊട്ടടുത്ത് ഇതേപോലെ മാർക്ക് ചെയ്ത് വെക്കുന്നു. അത് നമ്മൾ എം എ അടിച്ചിട്ട് ഡിസ്റ്റൻസും പ്ലോട്ട് ബൗണ്ടറിയും തമ്മിലുള്ളത് സെലക്ട് ചെയ്തു. ഇതിനെ ഇതേപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അടുത്ത നമുക്ക് വേണ്ടത് വേസ്റ്റ് ഡിസ്പോസലും പ്ലോട്ട് ബൗണ്ടറിയും എന്ന് വെച്ചാൽ നമ്മുടെ വേസ്റ്റ് ഡിസ്പോസൽ എന്ന് വെച്ചാൽ നമ്മളുടെ സോക്ക് പിറ്റും പ്ലോട്ട് ബൗണ്ടറിയും. അത് നമ്മൾ ഡി എ എൽ അടിച്ചതിന് ശേഷം നമ്മുടെ പ്ലോട്ട് ബൗണ്ടറി അടുത്ത് വരുന്ന ഏരിയ ഇതാ ഇവിടെയാണ്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു മാച്ച് പ്രോപ്പർട്ടി നമ്മൾ ഇവിടെ നിന്ന് എടുത്ത് ഇതിനോട് കൊടുക്കുന്നു. അടുത്തത് നമുക്ക് വേണ്ടത് സെപ്റ്റിക് ടാങ്കിൽ നിന്നുള്ളതാണ് വേണ്ടത്. സെപ്റ്റിക് ടാങ്കും പ്ലോട്ട് ബൗണ്ടറിയും, അതേപോലെ സെപ്റ്റിക് ടാങ്കും ഓപ്പൺ വെല്ലും, ഇത് രണ്ടും നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഇതാണ് സെപ്റ്റിക് ടാങ്ക് വരുന്നത്. നമ്മൾ ഇവിടുന്ന് ഡയമെൻഷൻ എടുത്തു. പ്ലോട്ട് ബൗണ്ടറിയിലേക്കുള്ള ഏറ്റവും അടുത്ത ഡിസ്റ്റൻസ്, ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസ് ആട്ടോ നിങ്ങൾ കാണിക്കേണ്ടത്, അത് കാണിക്കുന്നു. സെയിം രീതിയിൽ സെപ്റ്റിക് ടാങ്കും വെല്ലും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസ് കാണിക്കുന്നു. ഇത് രണ്ടും നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഒന്ന് പ്ലോട്ട് ബൗണ്ടറിയിലേക്ക് വരുന്നത് നമുക്ക് റെഡ് എടുത്തിട്ട് സെപ്റ്റിക് ടാങ്കും പ്ലോട്ട് ബൗണ്ടറിയും തമ്മിലുള്ളത് സെലക്ട് ചെയ്യാം. വീണ്ടും നമുക്ക് എം എ മാച്ച് പ്രോപ്പർട്ടി അടിച്ചതിന് ശേഷം ഇത് നമുക്ക് കോപ്പി ചെയ്തിട്ട് നേരെ വെല്ലുമായിട്ടുള്ളത് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് റീസൈക്ലിംഗ് ഓഫ് വേസ്റ്റ് വാട്ടർ, വേസ്റ്റ് വാട്ടറിൻ്റെ റീസൈക്ലിംഗ് സിസ്റ്റം നമ്മുടെ സൈറ്റിലുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് സെലക്ട് ചെയ്യണം. സോളിഡ് ലിക്വിഡ് വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമ്മൾ മാച്ച് പ്രോപ്പർട്ടി കൊടുക്കണം. ഇതൊന്നും നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട. ഓവർ ഹെഡ് ഇലക്ട്രിക്കൽ ലൈൻ, നമ്മുടെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കൂടെ ഇലക്ട്രിക്കൽ ലൈൻ പോകുന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ മാച്ച് പ്രോപ്പർട്ടി ചെയ്യണം. നമ്മുടെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കൂടെ ക്രോസ് ആയിട്ട്, നമ്മുടെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ക്രോസ് ആയിട്ട് ഒരു തരത്തിലുള്ള ഇലക്ട്രിക് ലൈനും പോകുന്നില്ല. ആക്സസറി ബിൽഡിംഗ്, സെക്യൂരിറ്റി ബിൽഡിങ്ങുകളൊക്കെ ആക്സസറി ബിൽഡിംഗ് ആയിട്ട് വരികയാണെങ്കിൽ ഇത് നിങ്ങൾ ഉപയോഗിക്കണം. നിലവിലെ എൻ്റെ ഡ്രോയിങ്ങിൽ ആക്സസറി ബിൽഡിങ്സ് ഒന്നും തന്നെ വരുന്നില്ല. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വരികയാണെങ്കിൽ ടൈപ്പ് ഓഫ് സ്ട്രീറ്റ്, നോട്ടിഫൈഡ് റോഡാണ് വരുന്നതെങ്കിൽ ആ റോഡ് നമ്മൾ അടയാളപ്പെടുത്തണം. അത് അടയാളപ്പെടുത്തുന്ന എങ്ങനെ നോക്കിയോ, അപ്പോൾ ഇവിടെ എൻ്റെ റോഡ് വരുന്നതാ ഇങ്ങനെ, മാങ്കാവ് പന്തിരങ്കാവ് റോഡ് അങ്ങനെ പോകുന്നു. ഇവിടെ ഇവിടെ മാൻഡ്രാവിൽ പാടം റോഡ് അല്ലേ,
മാൻഡ്രാവിൽ പാടം റോഡ് ഇതാ ഇങ്ങനെയും പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, പോളി ലൈൻ എടുത്തിട്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. എവിടെ നിന്നാണോ നമ്മുടെ പ്ലോട്ട് ബൗണ്ടറി ടച്ച് ആവുന്നത്, അപ്പോൾ ഇവിടെ നമ്മുടെ പ്ലോട്ട് ബൗണ്ടറി ടച്ച് ആവുന്നുണ്ടെങ്കിൽ ആ ഭാഗത്തു നിന്നേ നമ്മൾ പോളി ലൈൻ എടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കുക. ഇങ്ങനെ വരച്ചതിന് ശേഷം നമ്മുടെ പ്ലോട്ടിൻ്റെ ബൗണ്ടറി ടച്ച് ചെയ്യുന്ന ഭാഗത്തെല്ലാം കവർ ചെയ്ത് പോകുന്ന രീതിയിൽ നിങ്ങൾ ആ ഒരു റോഡ് വരച്ചെടുക്കുക. ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇതേപോലെ ഒരു ഭാഗം, റോഡിനൊരു ഭാഗം നിങ്ങളിങ്ങനെ പോളി ലൈൻ ഉപയോഗിച്ച് വരയ്ക്കുക. അതിനുശേഷം മാച്ച് പ്രോപ്പർട്ടി എടുത്തിട്ട് ഈ റെഡ് കളറ് നേരെ കോപ്പി ചെയ്തിട്ട് ഈ റോഡിനെ നിങ്ങൾ സെലക്ട് ചെയ്യുക. അടുത്ത നിങ്ങൾ ചെയ്യാനുള്ളത്, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ റോഡിനകത്ത് ഈ റോഡിൻ്റെ കാറ്റഗറി നിങ്ങളുടേത് അൺനോട്ടിഫൈഡ് റോഡാണെങ്കിൽ നിങ്ങൾ ഇതാ സെലക്ട് ചെയ്യേണ്ടത്, നോട്ടിഫൈഡ് ആണെങ്കിൽ റെഡാ സെലക്ട് ചെയ്യേണ്ടത്. അത്യാവശ്യം വലിയ ടാറിട്ട എല്ലാ റോഡുകളും നോട്ടിഫൈഡ് കാറ്റഗറിയിലാണ് വരിക. അടുത്ത നിങ്ങൾ ചെയ്യേണ്ടത് റോഡും നമ്മളുടെ ബിൽഡിങ്ങും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളതാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബിൽഡിങ്ങും റോഡും തമ്മിൽ ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസ് ഇവിടുന്ന് ഡയമെൻഷൻ അലൈൻഡ് ടൂൾ എടുക്കുക. എന്നിട്ട് ഈ ബിൽഡിങ്ങും ഈ റോഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇതേപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് എം എ എടുത്തിട്ട് നോട്ടിഫൈഡ് റോഡിൻ്റെ ഇതിന് സെലക്ട് ചെയ്തിട്ട് ഇതിനെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്ത നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് ആണ്. നോട്ടിഫൈഡ് റോഡും മാക്സിമം ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ക്ലിക്ക് ചെയ്ത ഭാഗത്ത് തന്നെ ക്ലിക്ക് ചെയ്തിട്ട് റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മാക്സിമം ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് കിട്ടും. അവിടെ നമ്മൾ മാച്ച് പ്രോപ്പർട്ടി എടുത്തിട്ട് മാക്സിമം ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് നോട്ടിഫൈഡ് റോഡിൻ്റെ സെലക്ട് ചെയ്തിട്ട് ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്ത നമ്മൾ ചെയ്യാനുള്ളത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം, അത് നമ്മൾ ഇതേ നമ്മുടെ ഡ്രോയിങ്ങിൽ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിന് മാച്ച് പ്രോപ്പർട്ടി എടുത്ത് ഇത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ ഡ്രോയിങ്ങിനകത്ത് വന്നിട്ട് നമ്മുടെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം ഏതാണോ അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് കപ്പാസിറ്റി എത്രയാണെന്നുള്ളതിൽ കാണിച്ചു കൊടുക്കണം. അത് ഇത് സെലക്ട് ചെയ്യുക, കൺട്രോൾ സി അടിക്കുക, നമ്മുടെ ഡ്രോയിങ്ങിലേക്ക് കൺട്രോൾ വി അടിച്ചത് കോപ്പി ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡ്രോയിങ്ങിനകത്ത് അത് വരും. നമ്മുടെ റെയിൻ വാട്ടറിൻ്റെ കപ്പാസിറ്റി എത്രയാണ്, അതിവിടെ നമ്മൾ കൊടുത്തിട്ടില്ലേ, റെയിൻ വാട്ടറിൻ്റെ കപ്പാസിറ്റി 20,000 liters ആണ്. അത് നമ്മുടെ ഡ്രോയിങ്ങിനകത്ത് വന്നിട്ട് റെയിൻ വാട്ടർ കപ്പാസിറ്റി 20,000 എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. ലിറ്റർ ഇവിടെ ഉണ്ട്, 20,000 എന്ന് മാത്രം ടൈപ്പ് ചെയ്താൽ മതി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പെർക്കുലേഷൻ പിറ്റ്, ഗ്രൗണ്ട് വാട്ടർ റീചാർജിൻ്റെ പിറ്റാണ്. അപ്പം നിങ്ങൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗിൻ്റെ ഒരു റെക്റ്റാങ്കിൾ മാത്രമേ വരച്ചിട്ടുള്ളൂ എങ്കിൽ പോളി ലൈൻ എടുത്തിട്ട് ഒരു റെക്റ്റാങ്കിൾ കൂടെ അതിനകത്ത് അടുത്ത് തന്നെ നിങ്ങൾ വരയ്ക്കേണ്ടതുണ്ട്. അത് നമ്മൾ ക്ലോസ് ചെയ്ത് വരയ്ക്കുക. അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക, മാച്ച് പ്രോപ്പർട്ടി എടുത്തിട്ട് ഗ്രൗണ്ട് വാട്ടർ റീചാർജ് ആയിട്ട് അതിനെ കാണിക്കണം. അടുത്ത നിങ്ങൾ ചെയ്യേണ്ടത് ബേസ്മെൻറ്റ്, നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ബേസ്മെൻറ്റ് ഫ്ലോറുകളൊക്കെ ഉണ്ട്, ഗ്രൗണ്ട് ഫ്ലോർ അണ്ടർഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട്, ആ അണ്ടർഗ്രൗണ്ട് ഫ്ലോറ് വ്യത്യസ്തമായിട്ടൊരു സെറ്റ് ബാക്കിലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. റോഡുമായിട്ട് വ്യത്യസ്തമായൊരു സെറ്റ് ബാക്കിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ ഒരു ഭാഗം നിങ്ങൾ ഉപയോഗിക്കണം. ബേസ്മെൻറ്റിൻ്റെ ഫ്രണ്ട് യാർഡും റിയർ യാർഡും ഒക്കെ ഡിഫറൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഉപയോഗിക്കാം. അതല്ല ബേസ്മെൻറ്റ് ഫ്ലോർ ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് ഇഗ്നർ ചെയ്ത് കളയാം. ആക്സറി ബിൽഡിംഗ് ഒന്നും ഇല്ല, നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ളതാണ്. നമുക്ക് പെട്രോൾ പമ്പിൻ്റെ കേസൊന്നും അല്ല, പെട്രോൾ പമ്പിൻ്റെ കേസാണെങ്കിൽ നമ്മൾ ഇവിടെ ഈ ഒരു കാര്യം കൂടെ നോക്കേണ്ടതുണ്ട്. സോ പെട്രോൾ പമ്പിൻ്റെ കേസൊന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നമ്മളത് ഒഴിവാക്കുന്നു. അടുത്തത് നമ്മൾ സർവീസ് പ്ലാനിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് നോക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് സർവീസ് പ്ലാനിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണം എന്നുള്ളതാണ്. നിങ്ങളുടെ വർക്കിൽ എൽ പി ജി സിസ്റ്റങ്ങൾ ഉണ്ടെങ്കിൽ സർവീസ് പ്ലാനിൽ ആ എൽ പി ജി ലൈന് കൃത്യമായിട്ട് കാണിക്കേണ്ടതുണ്ട്. നമ്മുടെ കേസിൽ എൽ പി ജി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അടുത്തതിലേക്ക് പോവാണ്, പാർക്കിംഗ് പ്ലാനിലേക്കാണ് ഇനി വരുന്നത്. പാർക്കിംഗ് പ്ലാനിൽ നമ്മളിനി സെറ്റ് ചെയ്യാനുള്ളത് കാർ പാർക്കിംഗ് സ്ലോട്ടുകളാണ്. ഇൻഡിവിജ്വൽ കാർ പാർക്കിംഗ് സ്ലോട്ടുകൾ ക്ലോസ്ഡ് പോളിഗണായിട്ട് മാർക്ക് ചെയ്യാനാണ് വേണ്ടത്. എന്നിട്ട് ഈ ഒരു കളറാണ് നമ്മൾ മാച്ച് പ്രോപ്പർട്ടി ആയിട്ട് കൊടുക്കേണ്ടത്. നമ്മുടെ ഡ്രോയിങ്ങിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ പാർക്കിംഗ് പ്ലാൻ എടുക്കാം നമുക്ക്. ഇതാണ് നമ്മുടെ പാർക്കിംഗ് പ്ലാന്. ഇതിൽ ഈ കാണുന്ന പാർക്കിങ്ങുകളെല്ലാം ക്ലോസ്ഡ് പോളിഗണായിട്ട് വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് പോളിഗൺ സെലക്ട് ചെയ്തു, ഓരോരോ പോളിഗണായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് അതിനെ ക്ലോസ് ചെയ്യുകയാണ് വേണ്ടത്. സോ ഇതൊരു ക്ലോസ്ഡ് പോളിഗണാണ്. ഇതേപോലത്തെ പോളിഗൻസ് നമ്മൾ കോപ്പി ചെയ്തിട്ട് തൊട്ടടുത്തേക്ക് വയ്ക്കുക. ഈ പാർക്കിംഗ് പ്ലാനിൽ പോളിഗൻസ് കോപ്പി ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരിക്കലും നമ്മുടെ പാർക്കിംഗ് പോളിഗണുകൾ ഓവർലാപ്പ് ചെയ്യാതെ ശ്രദ്ധിക്കുക. അതായത് ഒരു പോളിഗണിൻ്റെ മുകളിലേക്ക് മറ്റൊരു പോളിഗൺ ഓവർലാപ്പ് ചെയ്ത് നിൽക്കാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അല്പം ഡിസ്റ്റൻസ് കാണിച്ചിട്ട് കേസ്മാർട്ടിൽ നിങ്ങൾ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ഒരു പോളിഗണിൻ്റെ എൻഡ് ഇവിടെയാണ് വരുന്നതെങ്കിൽ നമ്മൾ കോപ്പി എടുക്കുന്ന സമയത്ത് അല്പം ഒന്ന് ഡിസ്റ്റൻസ് വിട്ടിട്ട് കോപ്പി എടുക്കുന്നതായിരിക്കും നല്ലത്.
അതിനുശേഷം നമ്മൾ ഇവിടെ വന്നതിന് ശേഷം മാച്ച് പ്രോപ്പർട്ടി എടുത്തിട്ട് ഇത് സെലക്ട് ചെയ്യാം, എന്നിട്ട് ഓരോരോ റെക്റ്റാങ്കിൾ ആയിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാം നമുക്ക്. എട്ട് പാർക്കിങ്ങുകളാണ് നമ്മൾ കൊടുത്തത്. എട്ട് പാർക്കിങ്ങും തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ഒന്ന് ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ടു വീലർ പാർക്കിങ്. ടു വീലർ പാർക്കിംഗ് എന്ത് ചെയ്താൽ മതി, ആ ടു വീലർ പാർക്കിങ്ങിൻ്റെ മൊത്തം ഏരിയ നമ്മൾ ഈ ഒരു യെല്ലോ കളർ കൊണ്ട് ക്ലോസ് ചെയ്താൽ മതി. ഇവിടെ കാണുന്ന ടു വീലർ പാർക്കിങ്ങിൻ്റെ മൊത്തം ഏരിയ പോളി ലൈൻ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്താൽ മതി. അതിങ്ങനെ ഇൻഡിവിജ്വൽ പാർക്കിംഗ് ആയിട്ട് ക്ലോസ് ചെയ്യേണ്ട കാര്യമല്ല. ടു വീലർ പാർക്കിംഗ് നേരെ ഇങ്ങനെ സെലക്ട് ചെയ്യുക, മാച്ച് പ്രോപ്പർട്ടി എം എ അടിക്കുക, അതിനുശേഷം നമ്മുടെ ഡ്രോയിങ്ങിൽ വന്നിട്ട് ഈ ഒരു ഔട്ട്ലൈൻ സെലക്ട് ചെയ്യുക. വീണ്ടും നമ്മൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് സ്പേസ് നമ്മൾ സെലക്ട് ചെയ്യണം. സോ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് സ്പേസിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ വന്നിട്ട് ഇതിന് നമ്മൾ പോളിഗൺ ഉപയോഗിച്ചിട്ട് ക്ലോസ്ഡ് പോളിഗൺ ആക്കി കൊടുക്കുക. ഡിഫറൻ്റ്ലി ഏബിൾഡ് പാർക്കിങ്ങും നമ്മൾ ഇതേപോലെ തന്നെ ക്ലോസ്ഡ് പോളിഗൺ ആയിട്ട് അത് ക്ലോസ് ചെയ്യാം. സോ നമ്മുടെ ലെയർ മാട്രിക്സിനകത്ത് വന്നു കഴിഞ്ഞാൽ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് സ്പേസ് ഇതേപോലെ മാച്ച് പ്രോപ്പർട്ടി എടുത്തിട്ട് അതിനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തൊരു ഭാഗം നമ്മൾ ഇതേപോലെ മാച്ച് പ്രോപ്പർട്ടി എടുത്തിട്ട് ഡിസേബിൾഡ് പാർക്കിങ് നമ്മുടെ ഇതേപോലെ ക്ലോസ്ഡ് പോളിഗണിൽ മാച്ച് പ്രോപ്പർട്ടി കൊടുക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, അടുത്ത് നമ്മൾ ഈ ഡിസേബിൾഡ് പാർക്കിങ്ങും നമ്മുടെ ബിൽഡിങ്ങും തമ്മിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളത് ഒരു ഡയമെൻഷൻ ഉപയോഗിച്ച് DAL ഉപയോഗിച്ചിട്ട് കാണിച്ചു കൊടുക്കണം. നമ്മുടെ പാർക്കിങ്ങും ബിൽഡിങ്ങും തമ്മിലുള്ള ഡിസ്റ്റൻസ് അതും നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ ഡിസ്റ്റൻസ് ഫ്രം കാർ പാർക്കിംഗ് ഫോർ ഡിഫറൻറ്റ്ലി ഏബിൾ ടു ദ മെയിൻ എൻട്രൻസ് ഓഫ് ദ ബിൽഡിംഗ് അതും നമ്മൾ മാച്ച് പ്രോപ്പർട്ടി എടുക്കുക. ഇത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഇതേപോലെ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അടുത്ത് നമുക്ക് വേണ്ടത് EV ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് പുതിയ റൂൾ അനുസരിച്ച് എല്ലാ ബിൽഡിങ്ങിലും EV സെറ്റ് ചെയ്യാനുള്ള റൂൾ വേണം. അത് നിങ്ങൾ ഇവിടെ നിന്ന് ഒരു പോളിഗൺ സെലക്ട് ചെയ്തിട്ട് എവിടെയെങ്കിലും ഒരു പോളിഗൺ ഇതേപോലെ ക്ലോസ് ചെയ്ത് വരച്ച് കഴിഞ്ഞിട്ട് മാച്ച് പ്രോപ്പർട്ടി എടുത്ത് ഇവിടെ നിന്ന് ഇതേപോലെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ EV ചാർജിൻ്റെ ഓപ്ഷനും നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞു. അടുത്തത് നമ്മൾ ചെയ്യാനുള്ളത് ഫ്ലോർ പ്ലാനിൽ നമ്മൾ വരുത്താനുള്ള ചേഞ്ചുകളാണ്. ബിൽട്ടപ്പ് ഏരിയ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ ബിൽട്ടപ്പ് ഏരിയ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കണം. നമ്മളുടെ ബിൽഡിങ് ഏത് ഒക്യുപ്പൻസി ആണ് എന്നതിനനുസരിച്ചിട്ട് ആ കളറിലാണ് നമ്മൾ ബിൽട്ടപ്പ് ഏരിയ എല്ലാം മാർക്ക് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് നമ്മളുടെ ബിൽഡിങ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ നമ്മൾ ബിൽട്ടപ്പ് ഏരിയ കണക്കാക്കേണ്ടത് ഇൻഡെക്സ് കളർ 2 ഇൻഡെക്സ് കളർ 2 എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കളറിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ മോർ കളർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇതിൽ നമുക്ക് ഇൻഡെക്സ് കളർ എന്ന് കാണാം. ഇവിടെ നോക്കൂ, ഇത് ഇൻഡെക്സ് കളർ 1, ഇത് ഇൻഡെക്സ് കളർ 2, ഇത് 3, 4, 5, 6, 7, 8, 9. ഇങ്ങനെ ഇത് ഓരോന്നിനും നമുക്ക് ഇൻഡെക്സ് കളറിൽ ഓരോരോ കളർ നെയിമുകൾ നൽകിയിട്ടുണ്ട്. ആ നെയിമിനനുസരിച്ചിട്ടുള്ള കളർ നമ്മൾ മാനുവലി സെലക്ട് ചെയ്താണ് കൊടുക്കേണ്ടത്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. നമ്മൾ പോകേണ്ടത് ഫ്ലോർ പ്ലാനിലാണ്. ഫ്ലോർ പ്ലാനിൽ ബിൽട്ടപ്പ് ഏരിയ ആണ് നമ്മളിനി കാണിച്ചു കൊടുക്കാനുള്ളത്. അതിന് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു ക്ലോസ്ഡ് പോളിഗൺ എടുത്തിട്ട് ബിൽട്ടപ്പ് ഏരിയ വരയ്ക്കുക എന്നുള്ളതാണ്. നേരെ നമ്മൾ വന്നു നമ്മുടെ ഫ്ലോർ പ്ലാനിനകത്തേക്ക് വന്നു. ഇതാണ് നമ്മുടെ ഫ്ലോർ പ്ലാൻ. പോളിഗൺ ടൂൾ എടുക്കുന്നു. ഇവിടെ നിന്നും നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ ബിൽട്ടപ്പ് ഏരിയ, അതായത് വരാന്തയുടെ എൻഡ് ടു എൻഡ് നമ്മൾ ഇതേപോലെ ക്ലോസ് ചെയ്ത് വരയ്ക്കുകയാണ്. ഇങ്ങനെ എൻഡ് ടു എൻഡ് ക്ലോസ് ചെയ്തൊരു ക്ലോസ്ഡ് പോളിഗൺ ആയിട്ട് വരയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ MA അടിച്ചിട്ട് ഗ്രൗണ്ട് ഫ്ലോർ ആണെങ്കിൽ ഇവിടെ നിന്നും ഫ്ലോർ 0 മാച്ച് പ്രോപ്പർട്ടി എടുത്തിട്ട് ഇതിൻ്റെ എൻഡ് നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം പോരാ, അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതിനുശേഷം നമ്മുടെ ബിൽഡിംഗ് ഏത് ഒക്യുപ്പൻസി ആണോ അതിനനുസരിച്ചുള്ള ഇൻഡെക്സ് കളറിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കണം. നമ്മുടെ ഒക്യുപ്പൻസി F എന്ന് പറയുന്ന കൊമേഴ്ഷ്യൽ ഒക്യുപ്പൻസി ആണ്. അതിൽ നമ്മൾ കൊടുക്കേണ്ട കളർ കോഡ് 8 എന്ന് വെച്ചാൽ നമ്മുടെ ഡ്രോയിങ്ങിൽ വന്നിട്ട് ഇത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിന്നും നമ്മൾ കളർ ചേഞ്ച് ചെയ്ത് 8 എന്ന് പറയുന്ന കളറിലേക്ക് മാറ്റി കൊടുക്കണം. അപ്ലൈ കമ്പ്യൂട്ടർ ആ ഒരു ഏരിയ ഈ ഒക്യുപ്പൻസിക്ക് കറക്റ്റായിട്ട് എടുക്കുകയുള്ളൂ. അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ
ഫസ്റ്റ് ഫ്ലോറിലെ ബിൽട്ടപ്പ് ഏരിയ കാണാന്നുള്ളതാണ്. നമ്മളിപ്പോൾ സീറോത്ത് ഫ്ലോറിലെ ബിൽട്ടപ്പ് ഏരിയ കണ്ടു, ഇനി ഫസ്റ്റ് ഫ്ലോറിലെ ബിൽട്ടപ്പ് ഏരിയ കാണാന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും പോളി ലൈൻ ടൂൾ എടുത്തു. അതിനുശേഷം പോളി ലൈൻ ഉപയോഗിച്ചിട്ട് ഇതിനെ നമ്മളിങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് വരയ്ക്കുകയാണ്. ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ രണ്ട് പാർട്ടായിട്ടാണ് നമ്മുടെ സ്റ്റെയർ ക്യാബിന് വരുന്നത്. ഈ ഒരു ഏരിയയും വരുന്നുണ്ട്, ഈ ഒരു ഏരിയയും വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം സീസൺ കണ്ടീഷനിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. ഈ പോളിഗൺ ഇതാ, ഈ പോളിഗൺ ഇവിടെ വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ സെലക്ട് ചെയ്യുക. ഇത്തരം കണ്ടീഷനിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, ഈ രണ്ട് പോളിഗണുകളും നിങ്ങൾ ഇങ്ങനെ സെലക്ട് ചെയ്യുക. ഇതേപോലെ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നേരെ ഇങ്ങോട്ട് ലൈൻ നീട്ടിയതിന് ശേഷം ഈ ഒരു പോളിഗണും ഇതേപോലെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരു സിംഗിൾ പോളി ലൈനിൽ തന്നെ നമുക്ക് രണ്ട് പോളിഗണിൻ്റെ ഏരിയയെ നമുക്ക് അളന്നെടുക്കാൻ സാധിക്കും. സി അടിച്ച് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് ഏരിയാസും ഒരു ലൈൻ ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ട് രണ്ട് ഭാഗത്തും ഞാൻ പോളിഗണിൻ്റെ ഏരിയ സെലക്ട് ചെയ്തിരിക്കുന്നു. അതിനുശേഷം മാച്ച് പ്രോപ്പർട്ടി എടുത്ത് ഫ്ലോർ 1 എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഇതേപോലെ ഈ ഒരു ഇതിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഏരിയ മൊത്തമായിട്ട് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏരിയ 56.something എന്ന് കിട്ടും, 56.48 എന്ന് കിട്ടും. അത് തന്നെയാണ് നമുക്കിവിടെ ഫ്ലോർ ഏരിയ ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന 56.48 എന്ന് പറയുന്നത്. അതും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കളർ കോഡ് അനുസരിച്ചിട്ട് ഇൻഡെക്സ് കളറ് 8 മാറ്റണം, കാരണം ഇത് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയതുകൊണ്ട്. അടുത്തൊരു ഓപ്ഷൻ വരുന്നത് ബിൽട്ടപ്പ് ഏരിയയുടെ ഡിഡക്ഷനാണ്. എന്ന് വെച്ചാൽ ബിൽട്ടപ്പ് ഏരിയയിൽ നമുക്കറിയാം ബിൽട്ടപ്പ് ഏരിയയുടെ ഡിഡക്ഷൻ എന്ന് വെച്ചാൽ ഈ വരാന്തയുടെ 50% മാത്രം നമ്മൾ ബിൽട്ടപ്പ് ഏരിയയിൽ കണക്കാക്കിയാൽ മതിയാവും. അടുത്തത് നമുക്ക് കണക്കാക്കാനുള്ളത് ബിൽട്ടപ്പ് ഏരിയ ഡിഡക്ഷൻ എന്നുള്ളതാണ്. അടുത്തത് നമുക്ക് കണക്കാക്കാനുള്ളത് ഡിഡക്ഷൻ ഫോർ ഫ്ലോർ ഏരിയ എന്നുള്ളതാണ്. ബിൽട്ടപ്പ് ഏരിയയും ഫ്ലോർ ഏരിയയും തമ്മിൽ വ്യത്യാസം നമുക്കറിയാം. ബിൽട്ടപ്പ് ഏരിയയിൽ വരുന്ന ചില ഭാഗങ്ങളൊക്കെ നമുക്ക് ഫ്ലോർ ഏരിയയിൽ നിന്ന് മൈനസ് ചെയ്യാം. അതിൽ പെട്ടതാണ് നമ്മുടെ ഡ്രോയിങ്ങിൽ വന്നിരിക്കുന്ന ഈ വരാന്തയുടെ ഏരിയ. നമ്മൾ ഫസ്റ്റിലേ പറഞ്ഞിരുന്നു ഫ്ലോർ ഏരിയ തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ബിൽട്ടപ്പ് ഏരിയയിൽ നിന്നും വരാന്തയുടെ ഏരിയ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. അത് ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ കമ്പ്യൂട്ടറിനെ കൊണ്ട് ഡിഡക്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ആ ഡിഡക്റ്റ് ചെയ്യുന്ന അത്രയും ഏരിയ നമ്മളൊരു ക്ലോസ്ഡ് പോളിഗണാക്കി വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനം നമ്മൾ കോപ്പി എടുക്കുക. കോപ്പി എടുത്തതിന് ശേഷം പുറത്തേക്ക് വയ്ക്കുക. അതിനുശേഷം ഓഫ്സെറ്റ് എടുത്തിട്ട് 1.2 ഓഫ്സെറ്റ് എടുത്ത് ഇതിനകത്തേക്ക് വയ്ക്കുക. അപ്പോൾ ഇവിടുത്തെ വരാന്തയുടെ ഏരിയകൾ കൃത്യമായിട്ട് നമുക്ക് കിട്ടി. ഇതിൻ്റെ പകുതി ഏരിയ മാത്രം നമ്മൾ എടുത്താൽ മതി. ഓഫ്സെറ്റ് എടുക്കുന്നു, 0.6 അടിക്കുന്നു. 0.6 അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പകുതി ഏരിയ കൃത്യമായിട്ട് എത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ബിൽട്ടപ്പ് ഏരിയ ഇതിനകത്തു നിന്നും ഡിഡക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതേപോലെ റെക്റ്റാങ്കിളുകളാക്കിയിട്ട് ഇതിനെ തിരിക്കുക. ഇതേപോലെ റെക്റ്റാങ്കിൾ, ഇതൊരു റെക്റ്റാങ്കിളായിട്ട് തിരിക്കുന്നു. വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനെ മറ്റൊരു റെക്റ്റാങ്കിളാക്കിയിട്ട് ഇവിടുന്ന് റെക്റ്റാങ്കിൾ ടൂൾ എടുക്കുന്നു, ഇത് ക്ലിക്ക് ചെയ്തു ഇതിനെ മറ്റൊരു റെക്റ്റാങ്കിളാക്കിയിട്ട് തിരിക്കുക. അതിനുശേഷം വീണ്ടും റെക്റ്റാങ്കിൾ എടുത്തിട്ട് ഇതിനെ ഇങ്ങനെ ഒരു റെക്റ്റാങ്കിളാക്കി മാറ്റുക. അങ്ങനെ ഇതിനകത്ത് വരുന്ന ഈ ഒരു വരാന്തയുടെ ഏരിയ നമ്മൾ പല തരത്തിലുള്ള റെക്റ്റാങ്കിളുകളാക്കി മാറ്റും. സോ നമ്മൾ മുഴുവനായിട്ട് റെക്റ്റാങ്കിളാക്കി മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വീണ്ടും ഒരു റെക്റ്റാങ്കിൾ എടുത്ത് ഇപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്ന റെക്റ്റാങ്കിളിലൊക്കെ സെൻറ്ററിൽ വരുന്ന രീതിയിൽ മറ്റൊരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. നോക്കൂ, ഇപ്പോൾ വരുന്നതിലൊക്കെ സെൻറ്ററാക്കി വരുന്ന രീതിയിൽ മറ്റൊരു റെക്റ്റാങ്കിൾ കൂടെ വരയ്ക്കുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ വരാന്തയുടെ 50% എത്രയാണെന്നുള്ളത് കണ്ടെത്താൻ സാധിക്കും. എല്ലാ റെക്റ്റാങ്കിളിൻ്റെയും സെൻറ്റർ നമ്മൾ ഇതേപോലെ വരച്ചെടുത്തു. ഇനി നമ്മൾ ഡിഡക്ഷൻ ചെയ്യേണ്ട ഭാഗത്ത് മാച്ച് പ്രോപ്പർട്ടിക്കകത്ത് ഫ്ലോർ എന്ന് പറയുന്ന ഭാഗത്ത് ഫ്ലോർ 0 നമ്മൾ ഇതേപോലെ കോപ്പി ചെയ്തിട്ട് നമ്മുടെ
ഡ്രോയിങ്ങിനകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ വരച്ചിരിക്കുന്ന ആ ഹാഫ് റെക്റ്റാങ്കിളുകളെല്ലാം നമുക്ക് ഇതേപോലെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെയും കുറച്ച് ഭാഗത്ത് നമ്മൾ റെക്റ്റാങ്കിൾ ഹാഫ് റെക്റ്റാങ്കിൾ ആക്കാനുണ്ട്. അപ്പോൾ അവിടെയും കൂടെ നമ്മൾ ഇതേപോലെ ഹാഫ് റെക്റ്റാങ്കിൾ ആക്കി വരയ്ക്കുന്നു. അതിനുശേഷം വീണ്ടും നമ്മൾ മാച്ച് പ്രോപ്പർട്ടിക്കകത്ത് പോയിട്ട് ഈ ഒരു ഫ്ലോർ സീറോയ്ക്കകത്ത് നിന്നും മാച്ച് പ്രോപ്പർട്ടി എടുത്തിട്ട് ഇതിനെ ഇതേപോലെ മാച്ച് പ്രോപ്പർട്ടിയിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. അതിനുശേഷം ഇതിൻ്റെയൊക്കെ കളർ കോഡ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 8 മറക്കാതെ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. കളർ കോഡ് തീർച്ചയായിട്ടും 8 മറക്കാതെ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ഇത് വർക്കിംഗ് ആവൂ, അല്ലെങ്കിൽ നിങ്ങൾ റെഡ് തന്നെ അവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എററായി മാറുകയാണ് ചെയ്യുക. അപ്പോൾ എല്ലാം ഇതേപോലെ ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ഒന്നിച്ച് നമുക്ക് അതിൻ്റെ കളർ കോഡ് 8 ചേഞ്ച് ചെയ്ത് കൊടുക്കാം. സോ അത് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ ചെയ്യാനുള്ളത് ബിൽട്ടപ്പ് ഏരിയ എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അതിൻ്റെ ബിൽട്ടപ്പ് ഏരിയ കൂടെ നമ്മൾ കാണിച്ചു കൊടുക്കാനുള്ള ഓപ്ഷനാണ്. നമുക്ക് എക്സിസ്റ്റിംഗ് ഇല്ലാത്ത കണ്ടീഷനാണ്. റെഗുലറൈസേഷൻ ആണെങ്കിൽ, അതായത് ഓൾറെഡി കുറച്ച് ബിൽഡിംഗ് ഭാഗം അവിടെ ഉണ്ട്, ഇനി ബാക്കിയുള്ള ഭാഗം നമുക്ക് റെഗുലറൈസ് ചെയ്യാനാണെങ്കിൽ അത് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇത് രണ്ടും നമുക്കല്ലാത്തതുകൊണ്ട് നമുക്ക് അടുത്ത ഒരു പോർഷനിലേക്ക് പോവാം. അടുത്തൊരു പോർഷനിൽ നമുക്കിനി ചെയ്യാനുള്ളത് ടിപ്പിക്കൽ ഫ്ലോർസ് എന്ന്, അതായത് നമ്മൾ ഫ്ലാറ്റൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് 5 വരെ ഒരേ പ്ലാൻ ആയിരിക്കും, പിന്നീട് ഒരു 8 വരെ ഡിഫറൻറ്റ് പ്ലാന്, പിന്നീട് 8 മുതൽ 15 വരെ വേറൊരു പ്ലാനൊക്കെ ആണെങ്കിൽ അത് നമുക്ക് ടിപ്പിക്കൽ ഫ്ലോർ എന്നുള്ള രീതിയിൽ അടയാളപ്പെടുത്തിയിട്ട് പെട്ടെന്ന് തന്നെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആകെ ഒരു ഫ്ലോറേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ ഈ ടിപ്പിക്കൽ ഫ്ലോറും സെലക്ട് ചെയ്യേണ്ട. അടുത്ത് നമ്മൾ നോക്കേണ്ടത് പാർക്കിംഗ് ഏരിയ ഇൻസൈഡ് ദ ബിൽഡിംഗ്. നമ്മുടെ ബിൽഡിങ്ങിനകത്ത് പാർക്കിംഗ് ഏരിയ ഇല്ലാത്തതുകൊണ്ട് അത് നമുക്ക് ഒഴിവാക്കാം. പിന്നീട് വരുന്നത് ലിഫ്റ്റാണ്. നമുക്ക് ലിഫ്റ്റ് വരുന്നുണ്ട്, ഫ്ലോർ 0 ലിഫ്റ്റ് വരുന്നു, ഫ്ലോർ 1 ലിഫ്റ്റ് വരുന്നു. സോ ലിഫ്റ്റിൻ്റെ ഏരിയ, ഇതാണ് നമ്മുടെ ലിഫ്റ്റിൻ്റെ ഏരിയ. പോളി ലൈൻ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഔട്ടർ ബൗണ്ടറി, അതായത് ലിഫ്റ്റിന് ചുറ്റും ഔട്ടർ സൈഡ് കൂടെ നമ്മൾ ഒരു ക്ലോസ്ഡ് പോളിഗൺ വരയ്ക്കുക. സെയിം രീതിയിൽ ഫസ്റ്റ് ഫ്ലോറിലും നമ്മൾ പോളിഗൺ ഉപയോഗിച്ചിട്ട് ലിഫ്റ്റിൻ്റെ ഔട്ടർ സർഫസിൽ കൂടെ നമ്മളൊരു പോളിഗൺ ക്ലോസ് ചെയ്ത് വരയ്ക്കുക. അതിനുശേഷം ലിഫ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് മാച്ച് പ്രോപ്പർട്ടി എടുത്ത് 0th ലെയറിൽ നിന്നും നമ്മൾ ലിഫ്റ്റ് ഇവിടേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇവിടെ വന്നിട്ട് മാച്ച് പ്രോപ്പർട്ടി എടുത്ത് ഫ്ലോർ 1 നിന്നും ലിഫ്റ്റ് മാച്ച് പ്രോപ്പർട്ടി എടുത്തിട്ട് നമ്മുടെ ഡ്രോയിങ്ങിനകത്തുള്ള ഫ്ലോർ 1 ലിഫ്റ്റിലേക്ക് അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് മെസ്സനിൻ ഫ്ലോർ, ഇതേപോലെ ഇതിനിടയിൽ എവിടെയെങ്കിലും ഒരു ഇടനിലയിൽ ഇതേപോലെ മെസ്സനിൻ ഫ്ലോർ എന്നുള്ള രീതിയിൽ നമ്മളൊരു ഫ്ലോർ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റെയർകേസിൻ്റെ ഭാഗമാണ്. സ്റ്റെയർകേസിൻ്റെ ഭാഗം നമുക്ക് മിസ്റ്റേക്സ് വരാൻ വളരെ സാധ്യതയുള്ള ഭാഗമാണ്. വളരെയധികം ശ്രദ്ധിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ എറേഴ്സ് നന്നായിട്ട് വരുന്നൊരു ഭാഗം കൂടിയാണ് സ്റ്റെയർകേസ്. സ്റ്റെയർകേസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, സ്റ്റെയർകേസിൻ്റെ 3 നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. ഒന്ന് സ്റ്റെയർ ക്യാബിൻ, മറ്റൊന്ന് സ്റ്റെയറിൻ്റെ ലാൻഡിംഗ്, മറ്റൊന്ന് സ്റ്റെയറിൽ വരുന്ന സ്റ്റെപ്പ്. 2 സ്റ്റെയർകേസുകളാണ് നമ്മുടെ ഡ്രോയിങ്ങിലുള്ളത്. ഒന്ന് ഒരു ഫയർ എസ്കേപ്പ് സ്റ്റെയർകേസ്, ഈ കാണുന്ന ലാൻഡിങ്ങിനും അതേപോലെ സ്റ്റെപ്പിൻ്റെ വിടുത്തൊക്കെ കുറവുള്ള ഈ ഒരു സ്റ്റെയർകേസ് ഫയർ എസ്കേപ്പ് സ്റ്റെയർകേസാണ്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇത് ഈ ബിൽഡിങ്ങിലെ ജനറൽ സ്റ്റെയർകേസാണ്. അത്യാവശ്യം സ്റ്റെയർകേസിന് വീതിയുള്ള ജനറൽ സ്റ്റെയർകേസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 1 ബിൽഡിങ്ങിനൊന്നും അല്ലെങ്കിൽ 2 ബിൽഡിങ്ങിനൊന്നും ഫയർ എസ്കേപ്പ് സ്റ്റെയർകേസ് ആവശ്യമില്ല. പക്ഷേ പിന്നീട് ബിൽഡിംഗ് മുകളിലേക്ക് ഉണ്ടാക്കും എന്നുള്ള കൺസിഡറേഷനിലാണ് ഫയർ എസ്കേപ്പ് സ്റ്റെയർകേസ് നേരത്തെ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫയർ എസ്കേപ്പ് സ്റ്റെയർകേസിൻ്റെ സ്റ്റെയർകേസ് ക്യാബിൻ നമ്മൾ ആദ്യം വരയ്ക്കണം. സ്റ്റെയർകേസ് ക്യാബിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോളി ലൈൻ എടുത്തിട്ട് സ്റ്റെയർകേസ് എവിടെയാണോ അതിൻ്റെ ഔട്ടർ ലൈന് ഇതേപോലെ ഒരു ക്ലോസ്ഡ് പോളിഗണാക്കി വരയ്ക്കണം. ഔട്ടറായിട്ട് വരുന്ന ഭാഗം ഇതേപോലൊരു ക്ലോസ്ഡ് പോളിഗണാക്കി വരയ്ക്കാം. അതിനുശേഷം ഇതിൻ്റെ ലാൻഡിങ്, ഇപ്പോൾ ഈ ഒരു സ്റ്റെയർകേസിൻ്റെ ലാൻഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റെയർകേസിൻ്റെ ലാൻഡിങ് ഇതാ, ഇത്രയും ഭാഗം ഇവിടെ ലാൻഡിങ് ആണ് വരുന്നത്. ആ ഒരു ഭാഗത്തെ ലാൻഡിങ് നമ്മൾ കൃത്യമായിട്ട് വരച്ചു കൊടുക്കുക. ഇത് ലാൻഡിങ് സ്പേസാണ്. പിന്നെ നമുക്ക് വരുന്നത് സ്റ്റെപ്പുകളാണ്. ഇവിടെ ഏകദേശം 23 സ്റ്റെപ്പുകളാണ് നൽകിയിരിക്കുന്നത്. പോളി ലൈൻ ടൂൾ എടുത്തിട്ട് ഓരോരോ സ്റ്റെപ്പുകളും നമ്മൾ ഇതേപോലെ ക്ലോസ്ഡ് പോളിഗണാക്കിയിട്ട് വരച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഒരു ക്ലോസ്ഡ് പോളിഗണാണ്. ഇതേപോലെ കോപ്പി എടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു പോളിഗണ് നമുക്ക് കോപ്പി എടുത്തു കഴിഞ്ഞാൽ ഓരോരോ
സ്റ്റെപ്പുകളും നമുക്ക് ക്ലോസ്ഡ് പോളിഗൺ ആക്കിയിട്ട് ഇതിൽ നൽകാൻ സാധിക്കും. അപ്പോൾ നമ്മൾ 15 സ്റ്റെപ്പുകളാണ് ഫസ്റ്റ് ഫ്ലൈറ്റിൽ വരുന്നത്. 16-ാമത്തെ സ്റ്റെപ്പ് ലാൻഡിംഗ് ആണ്. പിന്നീട് വരുന്നതെല്ലാം മുകളിലേക്ക് വരുന്ന സെക്കൻഡ് ഫ്ലൈറ്റാണ്. അത് നമ്മൾ ഇതേപോലെ ഓരോരോ സ്റ്റെപ്പുകളും കാണിച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ലെയർ മെട്രിക്സിൽ വരുന്നു. സ്റ്റെയർ ക്യാബിൻ്റെ മാച്ച് പ്രോപ്പർട്ടി MA എൻ്റർ അടിക്കുന്നു. ഫ്ലോർ 0 സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ സ്റ്റെയർ ക്യാബിൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കും. അതിനുശേഷം വീണ്ടും നമ്മൾ മാച്ച് പ്രോപ്പർട്ടിയിൽ വരുന്നു, MA അടിക്കുന്നു. ഇതിനകത്ത് സ്റ്റെയർ ലാൻഡിങ് ഫ്ലോർ 0 എടുത്തിട്ട് സ്റ്റെയർ ലാൻഡിങ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കും. വീണ്ടും നമ്മൾ മാച്ച് പ്രോപ്പർട്ടി എടുക്കുന്നു. മെട്രിക്സിൽ വന്നതിന് ശേഷം സ്റ്റെയറിൻ്റെ സ്റ്റെപ്പുകൾ 4-0 എടുത്തതിന് ശേഷം ഓരോരോ സ്റ്റെപ്പുകളായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. സ്റ്റെപ്പ് 1, 2, 3 എല്ലാ സ്റ്റെപ്പുകളും നമ്മൾ ഇതേപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ വരുന്ന സ്റ്റെപ്പുകൾ ഇതേപോലെ സെലക്ട് ചെയ്യുന്നു. പക്ഷേ സ്റ്റെപ്പുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, സ്റ്റെപ്പുകളിൽ ഇവിടെ വേറൊരു കാര്യം കൂടെ അവർ ആവശ്യപ്പെടുന്നുണ്ട്. സ്റ്റെപ്പുകളിൽ ആദ്യത്തെ ഫ്ലൈറ്റ് ഇൻഡെക്സ് കളർ 1-ലും സെക്കൻഡ് ഫ്ലൈറ്റ് ഇൻഡെക്സ് കളർ 2-ലും തേർഡ് ഫ്ലൈറ്റ് ഇൻഡെക്സ് കളർ 3-ലും നൽകണം എന്നുള്ളത്. ആദ്യത്തെ ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ ഇതാ ഈ കാണുന്ന സ്റ്റെപ്പുകളൊക്കെയാണ് ആദ്യത്തെ ഫ്ലൈറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുക. ഈ കാണുന്ന സ്റ്റെപ്പുകളൊക്കെ ഇപ്പോൾ ഈ സ്റ്റെപ്പുകളൊക്കെ നമുക്ക് ഇതേപോലെ സെലക്ട് ചെയ്യാം. ഇവിടെ വെച്ചിട്ട് എല്ലാ സ്റ്റെപ്പുകളും ഫസ്റ്റ് ഫ്ലൈറ്റിലെ സ്റ്റെപ്പുകളൊക്കെ സെലക്ട് ചെയ്യുന്നു. ഇത്രയും സ്റ്റെപ്പുകൾ സെലക്ട് ചെയ്ത് ഇൻഡെക്സ് കളറ് ഇവിടെ നിന്നും 1-ലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ഇതിപ്പോൾ ഇൻഡെക്സ് കളറെല്ലാം 1-ലേക്ക് മാറ്റി. 2-ാമത്തെ ഫ്ലൈറ്റിൽ വരുന്നതെല്ലാം ഇൻഡെക്സ് കളർ 2-ലേക്ക് മാറ്റണം. ഇൻഡെക്സ് കളർ 2 ഏതാന്ന് നോക്കാം. ഈ സ്റ്റെപ്പുകളെയൊക്കെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ നിന്നും മോർ കളേഴ്സ് എടുത്ത് 2-ാമത്തെ ഇൻഡെക്സ് കളർ 2-ലേക്ക് അതിനെ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. 23 സ്റ്റെപ്പുകളാണ് ഇതിന് വരുന്നത്. സെയിം പാറ്റേൺ തന്നെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലും ഇതേപോലെ ചെയ്യേണ്ടതുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ 23 സ്റ്റെപ്പുകൾ വരുന്നു. സ്റ്റെയർ ക്യാബിൻ പുറത്ത് വരുന്നുണ്ട്, ഒരു ലാൻഡിങ് വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മാച്ച് പ്രോപ്പർട്ടി എടുക്കുന്നു. ഇപ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം ഇവിടെ ഫ്ലോർ 1 ആക്കിക്കൊണ്ട് ചെയ്യുന്നു. ഫ്ലോർ 1 എടുത്തു, ഇതിനകത്ത് വന്നു, ക്യാബിന് സെലക്ട് ചെയ്തു. 2-ാമത് വീണ്ടും മാച്ച് പ്രോപ്പർട്ടി എടുത്തു. സ്റ്റെയറിൻ്റെ ലാൻഡിങ് ഫ്ലോർ 1 ആക്കി എടുത്തു. അതിനുശേഷം ഈ ഡ്രോയിങ്ങിൽ വന്നു, ലാൻഡിങ് സെലക്ട് ചെയ്തു. 3-ാമത്തത് മാച്ച് പ്രോപ്പർട്ടി എടുത്തു. സ്റ്റെപ്പുകളുടെ ഓപ്ഷൻ ഫ്ലോർ 1 ആക്കി എടുത്തു. അതിനുശേഷം ഇതിനകത്ത് ഓരോരോ സ്റ്റെപ്പുകളായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. സ്റ്റെപ്പ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 എല്ലാ സ്റ്റെപ്പുകളും ഇതേപോലെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. സ്റ്റെപ്പുകൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഫസ്റ്റ് ഫ്ലൈറ്റ് വന്നിരിക്കുന്നത്. ഈ ഫസ്റ്റ് ഫ്ലൈറ്റ് നമ്മൾ ഇൻഡെക്സ് കളറ് 1-ലേക്ക് മാറ്റി കൊടുക്കുന്നു. സെക്കൻഡ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. സെക്കൻഡ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് അത് നമ്മൾ ഇൻഡെക്സ് കളറ് 2-ലേക്ക് മാറ്റി കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ എല്ലാ സ്റ്റെപ്പുകളും ഇതേപോലെ ഇതിനകത്ത് പരിഗണിച്ചു. പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് സ്റ്റെപ്പിൻ്റെ ഹൈറ്റ്, ഇതേപോലെ ഫ്ലോർ ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഫ്ലോർ ഹൈറ്റ് ഇവിടെ സ്പൈറൽ സ്റ്റെയർ കേസിനൊരു ഓപ്ഷൻ ഉണ്ട്, നമ്മൾ സ്പൈറൽ സ്റ്റെയർ കേസ് ഇല്ലാത്തതുകൊണ്ട് ഒഴിവാക്കുന്നു. ഫ്ലോർ ഹൈറ്റ് ആറ്റ് റെസ്പെക്റ്റീവ് സ്റ്റെയർ കേസ് എന്ന് പറയുന്ന ഭാഗം ഇത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. കൺട്രോൾ സി അടിക്കുന്നു. അതിനുശേഷം നമ്മുടെ ഡ്രോയിങ്ങിലേക്ക് വരുന്നു. ഇവിടെ നമ്മുടെ ഡ്രോയിങ്ങിനകത്ത് വന്നിട്ട് കൺട്രോൾ വി അടിച്ചിട്ട് ഇതിവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുന്നു. അതിനുശേഷം ഇത് നോക്കുക, ഈ ഒരു ലെയർ ഏതാ നോക്കുക. ഫ്ലോർ 1, ബ്ലോക്ക് 1, ഫ്ലോർ 0, ഫയർ എസ്കേപ്പ് സ്റ്റെയർ കേസ്. മാച്ച് പ്രോപ്പർട്ടി എടുത്തിട്ട് ഇതിനെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ടെക്സ്റ്റിനെ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഈ ടെക്സ്റ്റിൻ്റെ ലെയറും ഈ ഒരു ഇതിൻ്റെ ലെയറും സെയിം ആയിട്ട് വരും. ഫ്ലോർ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ് എന്നുള്ളത് നമുക്ക് എവിടെ കിട്ടും, നമ്മളുടെ സെക്ഷണൽ ഡ്രോയിങ്ങിൽ കിട്ടും. എത്രയാണ് സ്റ്റെയർ കേസിൽ വരുന്ന ഫ്ലോർ ഹൈറ്റ് എന്നുള്ളത്, നമ്മുടെ ഫ്ലോർ ഹൈറ്റ് വരുന്നത് 3.5 അതേപോലെ DL. ഇവിടെ നമുക്ക് കാണാം, സ്റ്റെയർ കേസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഫ്ലോർ ഹൈറ്റ് എന്ന് പറയുന്നത് ഇത്രയും ഭാഗമാണ്, 3.61 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ വന്നിട്ട്
നമ്മുടെ ഫ്ലോർ ഹൈറ്റ് എന്ന് ടൈപ്പ് ചെയ്ത ഭാഗത്ത് 3.61 എന്ന് ടൈപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്ററിൽ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 3.61 നമുക്ക് 23 സ്റ്റെപ്പുകളാണ് വരുന്നതെങ്കിൽ ഒരു സ്റ്റെപ്പിന് 15 point something ആണ് അതിന് ഹൈറ്റ് വരുന്നത്. സെയിം സാധനം തന്നെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്കും കോപ്പി ചെയ്യാം. ഇതിനെ നമ്മൾ കോപ്പി ചെയ്തിട്ട് ഇതിനെ നമ്മൾ CO അണ്ടർ അടിച്ച് കോപ്പി ചെയ്തിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ കൊണ്ടുവയ്ക്കുന്നു. അതിനുശേഷം മാച്ച് പ്രോപ്പർട്ടി അടിച്ചിട്ട് ഈ ലെയറിനെ സെലക്ട് ചെയ്ത് ഇതിലേക്ക് ക്ലിക്ക് ചെയ്യുന്നു. അപ്പം നമുക്കിത് ഫസ്റ്റ് ഫ്ലോറിലേക്കും ഇതിൻ്റെ ഫ്ലോർ ഹൈറ്റ് അതേപോലെ കോപ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന സെയിം പ്രോസസ്സ് നമ്മുടെ ജനറൽ സ്റ്റെയർകേസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണം. അതായത് ജനറൽ സ്റ്റെയർകേസിൻ്റെ ക്യാബിൻ, അതിൻ്റെ ലാൻഡിങ്, അതിൻ്റെ സ്റ്റെപ്പ് നമ്മൾ ഇതേപോലെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിന് നമ്മൾ എന്ത് വേണം? ഇതാണ് നമ്മുടെ ജനറൽ സ്റ്റെയർകേസ്. പോളി ലൈൻ ഓപ്ഷൻ എടുക്കുന്നു. ഔട്ട്ലൈൻ, ജനറൽ സ്റ്റെയർകേസ് ഞാൻ ഇങ്ങനെയാണ് ഔട്ട്ലൈൻ എടുക്കുന്നത്, ഇത്രയും ഭാഗം ഞാൻ ഔട്ട്ലൈൻ ആക്കി എടുക്കുന്നു. സ്റ്റെയർകേസ് ഇതേപോലെ ക്ലോസ് ചെയ്ത് വരയ്ക്കുന്നു. അതിനുശേഷം ഇതിൻ്റെ ലാൻഡിങ് സ്പേസ്, ഇതിൻ്റെ ലാൻഡിങ് ഞാൻ പോളി ലൈൻ എടുത്തിട്ട് ഇതേപോലെ ഈ ഒരു ലാൻഡിങ് സ്പേസ് ഞാൻ ക്ലോസ് ചെയ്ത് വരയ്ക്കുന്നു. അതിനുശേഷം ഈ സ്റ്റെപ്പുകൾ ഞാൻ ഇതേപോലെ സ്റ്റെയർകേസ് എടുക്കുന്നു, എന്നിട്ട് ഓരോരോ സ്റ്റെപ്പുകൾ ക്ലോസ് ചെയ്ത് വരയ്ക്കുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് വരച്ചതിന് ശേഷം കോപ്പി എടുത്തിട്ട് ആ ഒരു ക്ലോസ്ഡ് പോളിഗൺ ഞാൻ എല്ലാ സ്റ്റെപ്പിലേക്കും കോപ്പി ചെയ്ത് കൊടുക്കുന്നു. എല്ലാ സ്റ്റെപ്പുകളും വന്നു, ക്ലോസ്ഡ് പോളിഗൺ ആക്കി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ സാധനം മാച്ച് പ്രോപ്പർട്ടി അടിക്കാം. MA അടിച്ചതിന് ശേഷം ജനറൽ സ്റ്റെയറിൽ സ്റ്റെയർ ക്യാബിന് ഫ്ലോർ 0 സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ വന്ന് ഇതിൻ്റെ സ്റ്റെയർ ക്യാബിൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അടുത്തത് നമ്മൾ സ്റ്റെയർ ക്യാബിന് കഴിഞ്ഞതിന് ശേഷം സ്റ്റെയറിൻ്റെ ലാൻഡിങ് മാച്ച് പ്രോപ്പർട്ടി എടുക്കുന്നു. ലാൻഡിങ് ഫ്ലോർ 0 എടുക്കുന്നു. അതിനുശേഷം ഈ ലാൻഡിങ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അടുത്തത് നമ്മൾ വീണ്ടും സ്റ്റെപ്പുകളുടെ എടുക്കാൻ പോവാണ്. സ്റ്റെപ്പുകൾ എടുക്കാൻ വേണ്ടിയിട്ട് ഫ്ലോർ 0 സെലക്ട് ചെയ്യുന്നു, മാച്ച് പ്രോപ്പർട്ടി എടുക്കുന്നു. ഫ്ലോർ 0 ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഓരോരോ സ്റ്റെപ്പുകളായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു. എല്ലാ സ്റ്റെപ്പുകളും നമ്മൾ അതേപോലെ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് സ്റ്റെപ്പുകൾ നേരത്തെ പറഞ്ഞതുപോലെ ഫ്ലൈറ്റിനനുസരിച്ച് കളറൊന്നും ചേഞ്ച് ചെയ്യേണ്ടതില്ല, സെയിം കളർ മാത്രം മതി. ഫ്ലോർ ഹൈറ്റ് കോപ്പി ചെയ്യാൻ പറയുന്നുണ്ട്. ഇതിനെ നമ്മൾ കൺട്രോൾ സി അടിക്കുന്നു, നമ്മുടെ ഡ്രോയിങ്ങിനകത്ത് വരുന്നു, കൺട്രോൾ വി അടിക്കുന്നു. ഫ്ലോർ ഹൈറ്റ് നമ്മൾ ഇവിടെ വയ്ക്കുന്നു. അതിനുശേഷം മാച്ച് പ്രോപ്പർട്ടി എടുത്തിട്ട് ഈ ഒരു സാധനത്തിൻ്റെ മാച്ച് പ്രോപ്പർട്ടി ഇതിനേക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ലെയർ ഇതേപോലെ ചേഞ്ച് ആയി വരുന്നത് കാണാം. ഈ ലെയർ നിങ്ങൾ ചേഞ്ച് ആക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എറർ വരും. അതായത് ഈ സ്റ്റെയർ ക്യാബിൻ്റെ മാച്ച് പ്രോപ്പർട്ടി എടുത്തിട്ട് നിങ്ങൾ സ്റ്റെപ്പിന് ഫ്ലോർ ഹൈറ്റ് കൊടുക്കണം. ഫ്ലോർ ഹൈറ്റ് വരുന്നത് 3.61 ആണ്. അത് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒന്നാമത് സെക്ഷണൽ ഡ്രോയിങ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഫ്ലോർ ഹൈറ്റ് വരുന്നത് 3.61 ആണ്. ഇവിടെയാണെങ്കിലും നമുക്ക് സ്റ്റെയർ ഹൈറ്റ് വരുന്നത് 3.61 തന്നെ. അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കും, 3.61. സെയിം സാധനം തന്നെ നമുക്ക് കോപ്പി ചെയ്തിട്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വെക്കാം. ഫസ്റ്റ് ഫ്ലോറിലേക്ക് വെക്കുക മാത്രമല്ല, ഈ കാണുന്നതെല്ലാം നമുക്ക് ഇതേപോലെ ഇവിടെയും ചെയ്യേണ്ടതുണ്ട്. സ്റ്റെയർ ക്യാബിൻ ആദ്യം നമുക്ക് സെലക്ട് ചെയ്യാം. പോളി ലൈൻ എടുക്കുന്നു, സ്റ്റെയർ ക്യാബിൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ലാൻഡിങ് ചെയ്യുന്നു. പോളി ലൈൻ എടുത്തതിന് ശേഷം ഈ ലാൻഡിങ് എടുത്തിട്ട് നമ്മൾ ഇതേപോലെ സെലക്ട് ചെയ്ത് വെക്കും. പിന്നീട് ഓരോരോ സ്റ്റെപ്പുകളായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു. മാച്ച് പ്രോപ്പർട്ടി എടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഫ്ലോർ 1 വരുന്നു, സ്റ്റെയർ ക്യാബിൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. പിന്നീട് നമ്മൾ ലാൻഡിങ് സെലക്ട് ചെയ്യുന്നു. പിന്നീട് നമ്മൾ ഓരോരോ സ്റ്റെപ്പുകളായിട്ട് സെലക്ട് ചെയ്യുന്നു. ഫ്ലോർ 1 ഓരോരോ സ്റ്റെപ്പുകളായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു.
ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക സ്റ്റെയർ കേസിൻ്റെ കാര്യത്തിൽ. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുക്കുന്നത് കൊണ്ടാണ് എൻ്റെ ശബ്ദം ഇടയ്ക്കിടയ്ക്ക് കട്ടായിട്ടും ഇടറിയിട്ടൊക്കെ പോകുന്നത്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പരിഗണിക്കുക. നമുക്കിങ്ങനെ ഇത് നോക്കുകയും വേണം, ചെയ്യുകയും വേണം, കാര്യങ്ങൾ പറയുകയും വേണം. അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് റാമ്പാണ്. അതേപോലെ ബിൽഡിങ്ങിനകത്ത് റാമ്പ് വരുന്നുണ്ടെങ്കിലാണ് നിങ്ങളത് ചെയ്യേണ്ടത്. ലിഫ്റ്റിന് പകരം എസ്കലേറ്റർ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ ഉണ്ട്, നമ്മളെ ബിൽഡിങ്ങിൽ എസ്കലേഷൻ ഇല്ല. അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് സാനിറ്റേഷൻ ഫെസിലിറ്റീസാണ്. അതായത് നമ്മുടെ വാട്ടർ ക്ലോസറ്റ്, നമ്മുടെ യൂറിനല്, വാഷ് ബേസിന്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. നമ്മുടെ ഡ്രോയിങ്ങിൽ വരിക, ഡ്രോയിങ്ങിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാനിനകത്ത് വന്നാൽ ഇവിടെ നമുക്ക് കാണാം വാട്ടർ ക്ലോസറ്റ്. സോ ഇത് നമ്മൾ പോളിലൈൻ എടുക്കുന്നു. പോളിലൈൻ എടുത്തതിന് ശേഷം ഓരോരോ ടോയ്ലറ്റായിട്ട് നമ്മളിങ്ങനെ ക്ലോസ്ഡ് ആക്കി വെക്കുന്നു. ഇതൊരു ടോയ്ലറ്റാണ്, പോളിലൈൻ എടുക്കുന്നു. ഇത് രണ്ടാമത്തൊരു ടോയ്ലറ്റാണ്, ഇത് മൂന്നാമത്തൊരു ടോയ്ലറ്റാണ്. ടോയ്ലറ്റിൻ്റെ ഇൻസൈഡാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, ഇൻസൈഡ് ഏരിയ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. എല്ലാ ടോയ്ലറ്റുകളും നമ്മൾ സെലക്ട് ചെയ്യുന്നു. എല്ലാ ടോയ്ലറ്റും നമ്മൾ ക്ലോസ്ഡ് പോളിഗൺ ആക്കി സെലക്ട് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് ഒരു ടോയ്ലറ്റ് സെലക്ട് നമ്മൾ പോളിഗൺ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള എല്ലാത്തിലേക്കും നമ്മൾ ആ പോളിഗണ് കോപ്പി ചെയ്ത് വെക്കുന്നു. ഇതേപോലെ കോപ്പി ചെയ്ത് വെക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു മെയിൽസിന് 4 ടോയ്ലറ്റും ലേഡീസിന് 3 ടോയ്ലറ്റുമാണ് നമുക്ക് വേണ്ടത്. മാച്ച് പ്രോപ്പർട്ടീസ് എടുക്കുന്നു. വാട്ടർ ക്ലോസറ്റ് എന്ന് പറയുന്നതിൽ ഫ്ലോർ 0 സെലക്ട് ചെയ്തിട്ട് ഇവിടെ എല്ലാ ടോയ്ലറ്റുകളും നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുന്നു. എല്ലാ ടോയ്ലറ്റുകളും നമ്മൾ ഇതേപോലെ സെലക്ട് ചെയ്യുന്നു. 3, 4, 5, 6, 7. അതിൽ മെയിലിന് വേണ്ട ടോയ്ലറ്റുകൾ നിങ്ങൾ കളറ് മാറ്റി കൊടുക്കേണ്ടതുണ്ട്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് മെയിൽസിൻ്റെ ടോയ്ലറ്റ് ആണെങ്കിൽ അതിന് ഇൻഡെക്സ് കളർ 1, ഫീമെയിൽ ടോയ്ലറ്റ് ആണെങ്കിൽ ഇൻഡെക്സ് കളർ 2 കൊടുക്കണം. അപ്പോൾ ഇത് 3 നമ്മൾ ഫീമെയിലിന് കൊടുക്കുകയാണെങ്കിൽ ഇത് 3 നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഇൻഡെക്സ് കളർ 2 ആക്കി കൊടുക്കാം. ഇൻഡെക്സ് കളർ 2. ഇതിനെ 4 നമുക്ക് സെലക്ട് ചെയ്തിട്ട് അതിന് ഇൻഡെക്സ് കളർ 1 ആക്കി കൊടുക്കാം. ഇതിനെ നമുക്ക് ഇതിൻ്റെ ഇൻഡെക്സ് കളർ 1 ആക്കിയിട്ട് സെറ്റ് ചെയ്യാം. അടുത്തത് നമ്മൾ നോക്കാനുള്ളത് യൂറിനൽസ് ആണ്. യൂറിനൽസ് നമുക്ക് എത്ര എണ്ണം വേണം എന്നുള്ളതാണ്. യൂറിനൽസ് നമുക്ക് നമ്മുടെ അതിൽ വേണ്ടത് 6 1, 2, 3, 4, 5, 6 6 യൂറിനൽസ് ആണ് നമുക്ക് വേണ്ടത്. അതും നമ്മൾ പോളിലൈൻ ഉപയോഗിച്ചിട്ട് ഇതേപോലെ യൂറിനൽസ് മാർക്ക് ചെയ്ത് നൽകുക. പോളിലൈൻ ഉപയോഗിച്ച് യൂറിനൽസ് ക്ലോസ് ചെയ്യുക. അതിനുശേഷം ആ ക്ലോസ്ഡ് ആയിട്ടുള്ള പോളിഗണ് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് 6 നമ്മൾ ഇതേപോലെ നമ്മൾ കോപ്പി ചെയ്ത് വയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ ലെയർ മെട്രിക്സിൽ വന്ന് മാച്ച് പ്രോപ്പർട്ടി എടുക്കുന്നു. യൂറിനല് ഫ്ലോർ 0 നമ്മൾ 6 ഇതേപോലെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് കൊടുക്കുന്നു. ആറാമത്തെ 1 കൂടെ കോപ്പി ചെയ്ത് വയ്ക്കുന്നു. അപ്പോൾ 6 നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വാഷ് ബേസിൻ ഏരിയ ആണ്. അത് നമ്മൾ ഇതേപോലെ വാഷ് ബേസിൻ ഏരിയ പോളിലൈൻ ഉപയോഗിച്ചിട്ട് വാഷ് ബേസിൻ ആക്ച്വലി ഒരു ഫ്ലോറിൽ 1 മതിയാവും. ഒരു വാഷ് ബേസിൻ ഇതേപോലെ നമ്മൾ ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടുന്ന് വാഷ് ബേസിൻ ഏരിയ മാപ്പ് എടുത്തതിന് ശേഷം ഇതിനകത്തു നിന്ന് വാഷ് ഫ്ലോർ 0 നമ്മൾ ഇതേപോലെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അടുത്ത് നമുക്ക് വേണ്ടത് ഡിഫറൻ്റലി ഏബിൾഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ആണ്. അതും നമ്മൾ പോളിലൈൻ ഉപയോഗിച്ചിട്ട് ഇതേപോലെ പോളിലൈൻ ഉപയോഗിച്ചിട്ട് അത് ഇതേപോലെ മാർക്ക് ചെയ്യുന്നു. ഡിഫറൻ്റലി ഏബിളിന് വേണ്ടിയിട്ട് ഇവിടെ ഡിഫറൻ്റലി ഏബിൾഡിൻ്റെ ടോയ്ലറ്റ് വരുന്ന ഭാഗം മാപ്പ് സ്കെയിൽ എടുത്ത് ഫ്ലോർ 0 നമ്മൾ സെലക്ട് ചെയ്ത് മാച്ച് പ്രോപ്പർട്ടി എടുത്തിട്ട് ഫ്ലോർ 0 വന്നിട്ട് നമ്മൾ അതിനെയും സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. പിന്നീട് നമുക്ക് ഇൻ ബിൽഡിംഗ് ഹസാർഡസ് കാറ്റഗറിയിൽ വരുന്ന ബിൽഡിങ്ങിന് ഡ്രിങ്കിങ് വാട്ടറിന് ഒരു ഓപ്ഷൻ വേണം. നമ്മളത് ഹസാർഡസ് അല്ലാത്തത് കൊണ്ട് അത് നമ്മൾ ഒഴിവാക്കുന്നു.
അടുത്തത് നമ്മൾ നോക്കുന്നത് എക്സിറ്റ് വിടുത്ത് ഡോറാണ്. എക്സിറ്റ് വിടുത്ത് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു അത്യാഹിതം ഉണ്ടായിക്കഴിഞ്ഞാൽ ആളുകൾക്കൊക്കെ പുറത്തോട്ട് പോകാനുള്ള ഓപ്പണിങ്സ് എന്താണുള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കടയൊക്കെ ആണെങ്കിൽ അതിൻ്റെ റോളിംഗ് ഷട്ടർ മാത്രമേ അവിടെ ഒരു ഓപ്പണിംഗ് ഉള്ളൂ. അത് നമുക്ക് കടയൊക്കെ ആണെങ്കിൽ അതിനകത്ത് ഏറ്റവും വീതി കുറഞ്ഞ റോളിംഗ് ഷട്ടർ ഏതാണെന്ന് നോക്കിയിട്ട് അത് നമുക്ക് എക്സിറ്റ് വിടുത്തായിട്ട് കാണിക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ 3.3 ആണ് ഏറ്റവും കുറഞ്ഞിട്ടുള്ളത്. DLI ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്കത് എക്സിറ്റ് വിടുത്തായിട്ട് കാണിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കിപ്പം ഇവിടെ ഈ ഒരു പാസേജ് സ്പേസ് അത് നമുക്ക് എക്സിറ്റ് വിടുത്തായിട്ട് കാണിക്കാൻ പറ്റും. ഈ ഒരു പാസേജ് സ്പേസ് നമുക്ക് എക്സിറ്റ് വിടുത്തായിട്ട് കാണിക്കാം. ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ബാൽക്കണിയിലേക്ക് പോകാനുള്ള ഡോറ് അതൊരു എക്സിറ്റ് വിടുത്തായിട്ട് കാണിക്കാം. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇതിനകത്ത് നിന്നും മാച്ച് പ്രോപ്പർട്ടി എടുത്തിട്ട് ഫ്ലോർ 0 സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഡ്രോയിങ്ങിൽ വന്നതിന് ശേഷം എക്സിറ്റ് വിടുത്ത് കൃത്യമായിട്ട് കാണിക്കാം. ഇതിനെ നമ്മൾ എക്സിറ്റ് വിടുത്ത് സെറ്റാക്കി. എക്സിറ്റ് വിടുത്ത് Block 1 Floor 0 ആക്കിയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വീണ്ടും നമ്മൾ മാച്ച് പ്രോപ്പർട്ടി എടുത്തു, ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഇതേ മാച്ച് പ്രോപ്പർട്ടി തന്നെ ഇവിടെയും നമ്മൾ കൊടുത്തു. എന്നാൽ നമ്മൾ Floor 1 വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് മാച്ച് പ്രോപ്പർട്ടി എടുത്തു, Floor 1 എക്സിറ്റ് വിടുത്ത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ നമ്മളുടെ ഡോറിൻ്റെ എക്സിറ്റ് വിടുത്ത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നാൽ ഇതേപോലെ തന്നെ സ്റ്റെയറിൻ്റെ എക്സിറ്റ് വിടുത്ത് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതൊരു സ്റ്റെയർ ആണെങ്കിൽ ഈ സ്റ്റെയറിൻ്റെ ഫ്ലൈറ്റിൻ്റെ വീതി ആയിരിക്കും അതിൻ്റെ എക്സിറ്റ് വിടുത്ത്. ഈ കാണുന്നതായിരിക്കും സ്റ്റെയറിൻ്റെ എക്സിറ്റ് വിടുത്ത് എന്ന് പറയുന്നത്. അപ്പോൾ മുകളിലേക്ക് വരികയാണെങ്കിൽ മുകളിലേക്ക് കയറിപ്പോകുന്ന ഭാഗം, ഇവിടെ കാണുന്ന ഈ ഭാഗമായിരിക്കും സ്റ്റെയറിൻ്റെ എക്സിറ്റ് വിടുത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റെയറിൻ്റെ കേസിൽ എക്സിറ്റ് വിടുത്ത് Floor 0 മാച്ച് പ്രോപ്പർട്ടി എടുക്കാം. Floor 0 ഇത് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഡ്രോയിങ്ങിൽ വന്നിട്ട് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലെ എക്സിറ്റ് വിടുത്ത് സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ മാച്ച് പ്രോപ്പർട്ടി എടുത്തിട്ട് ഇതിൻ്റെ എക്സിറ്റ് വിടുത്ത് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ സ്റ്റെയറിൻ്റെ ഭാഗത്ത് എക്സിറ്റ് വിടുത്ത് കാണിച്ചു കൊടുക്കാം. അടുത്തത് നമുക്ക് ഇതിനകത്ത് നമ്മുടെ ഗൈഡ് ലൈനിൽ നോക്കാനുള്ളത് പാസേജുകളാണ്. പാസേജുകൾ എന്ന് പറയുമ്പം മിനിമം ഡയമെൻഷൻ ഓഫ് പാസേജ് ഗിവിങ് ആക്സസ് ടു ദ സ്റ്റെയർ ഷാൽ ബി ഡ്രോൺ ആസ് ഡയമെൻഷൻ സെപ്പറേറ്റ് ലെയർ. അതായത് നമുക്കിപ്പോൾ സ്റ്റെയർ ഉണ്ട്, ആ സ്റ്റെയറിലേക്ക് പോകുന്ന പാസേജ് ഇപ്പോൾ ഇവിടെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റെയറിൻ്റെ പാസേജ് എന്ന് പറയുന്നത് ഇതേ ഈ ഒരു വീതി തന്നെയാണ് 1.2. അപ്പോൾ ഈ ഒരു പാസേജ് നമുക്ക് ഇതേപോലെ മിനിമം പാസേജ് ആയിട്ട് കാണിക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഈ ഒരു ഡ്രോയിങ്ങിനകത്ത് മാച്ച് പ്രോപ്പർട്ടി എടുത്തിട്ട് ഇതിനെ നമ്മൾ കോപ്പി ചെയ്യുന്നു, നമ്മുടെ ഡ്രോയിങ്ങിൽ വന്നിട്ട് ഇതിനെ സെലക്ട് ചെയ്യുന്നു. അടുത്തത് നമ്മളുടെ വരാന്ത അല്ലെങ്കിൽ കോറിഡോറൊക്കെ വരുന്ന ഭാഗം നമ്മൾ മിനിമം ഡയമെൻഷൻ എത്രയാണെന്ന് കാണിക്കണം. നമ്മുടെ കോറിഡോറോ അല്ലെങ്കിൽ വരാന്ത വരുന്ന ഭാഗം എത്രയാണ് വരുന്നത്, അത് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ കാണിക്കാം. നമ്മുടെ വരാന്ത വരുന്ന മിനിമം ലെങ്ത് എന്ന് പറയുന്നത് 1.2 ആണ്. അതിവിടെ കാണിച്ചിട്ട് മാച്ച് പ്രോപ്പർട്ടീസ് എടുത്തിട്ട് ഇതിനകത്ത് നിന്നും സെലക്ട് ചെയ്തിട്ട് നമുക്ക് വരാന്ത കാണിച്ചു കൊടുക്കാം. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് മാക്സിമം ട്രാവൽ ഡിസ്റ്റൻസ് ടു എക്സിറ്റ് എന്നുള്ളതാണ്. അതായത് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ബിൽഡിങ്ങിൻ്റെ ഒരറ്റത്തു നിന്നും വേറൊരറ്റത്തേക്ക് സ്റ്റെയർ കേസ് വരുന്ന ഭാഗത്തേക്ക് ആളുകൾക്ക് രക്ഷപ്പെടാനുള്ള മാക്സിമം ഡിസ്റ്റൻസ് എത്രയാണ് എന്നുള്ളതാണ്. അതായത് ഉദാഹരണത്തിന് ആളുകളിപ്പം ഈ ഒരു ഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ മാക്സിമം സ്റ്റെയർ വഴി രക്ഷപ്പെടാൻ എത്ര ഡിസ്റ്റൻസ് ഇവിടെ മാക്സിമം ഡിസ്റ്റൻസ് ഉണ്ട് എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് കാണിക്കേണ്ടത്, DLI അടിച്ചിട്ട് ഈ സ്റ്റെയർ ക്യാബിനിൽ നിന്നും ബിൽഡിങ്ങിൻ്റെ എൻഡ് എവിടെയാണോ അവിടെ വരെ നിങ്ങൾ വരച്ചു കൊടുക്കുക. ഇതാണ് മാക്സിമം ഡിസ്റ്റൻസ് എന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വന്നിട്ട് മാച്ച് പ്രോപ്പർട്ടീസ് എടുത്തിട്ട് മാക്സിമം ഡിസ്റ്റൻസ് ടു എക്സിറ്റ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്തിട്ട് ഇത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് റാമ്പുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ബിൽഡിങ്ങിലേക്ക് കയറുന്ന റാമ്പുള്ള ഭാഗം നമ്മൾ ഇതേപോലെ ക്ലിയർ ചെയ്ത് കൊടുക്കണം. റാമ്പുകൾ എന്ന് പറയുമ്പോൾ ഇത് റാമ്പാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പോളിലൈൻ എടുക്കുന്നു, പോളിലൈൻ എടുത്തിട്ട് ഈ ഒരു റാമ്പിനെ നമുക്ക് ക്ലോസ്ഡ് ആക്കി നമ്മൾ വരയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ ഇതിനകത്ത് വന്നിട്ട് Ramp 1 എന്ന് പറയുന്നത് മാച്ച് പ്രോപ്പർട്ടി എടുത്തിട്ട് ഈ റാമ്പിനെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഡ്രോയിങ്ങിൽ റാമ്പിൻ്റെ മുകളിൽ വന്ന് ക്ലിക്ക് ചെയ്യുന്നു. അടുത്തത് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ റാമ്പിൻ്റെ സ്ലോപ്പ് കൃത്യമായിട്ട് റാമ്പിൻ്റെ തന്നെ ലെയറിൽ കൊണ്ടുപോയി വെക്കണം എന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിന് ഈ സ്ലോപ്പ് സെലക്ട് ചെയ്യുക, Ctrl+C അടിക്കുക, അപ്പോൾ കോപ്പി ആവും. Ctrl+V അടിച്ചിട്ട് ഇതാ ഇവിടെ കൊണ്ടുപോയി വെക്കുക. സ്ലോപ്പ് വേണ്ടത് മിനിമം സ്ലോപ്പ് 1/12 ആണ്. 1/12 ആണ് റാമ്പിൻ്റെ മിനിമം സ്ലോപ്പ് എന്നുള്ളത് ബിൽഡിംഗ് റൂളുണ്ട്. മാത്രമല്ല മാച്ച് പ്രോപ്പർട്ടി അടിച്ചിട്ട് ഇതിനെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റാമ്പിൻ്റെ അതേ ലെയറിലേക്ക് തന്നെ ഇതിനെയും കൊണ്ടുവരേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇതിനെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിനെയും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് രണ്ടിൻ്റെ ഒരേ ലെയറിലേക്ക് മാറിയിട്ടുണ്ട്. അടുത്തത് നമുക്ക് വേണ്ടത്
ഇൻ ബിൽഡിംഗ് സൊല്യൂഷൻ എന്ന് പറയുന്നതാണ്. ഇത് നിങ്ങൾ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഏതെങ്കിലും ഒരു പോർഷനിൽ ഒരു റെക്റ്റാങ്കിൾ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഇവിടെ ഒരു ചെറിയ ബോക്സ് വരച്ചതിന് ശേഷം ഇവിടെ ഇൻ ബിൽഡിംഗ് സൊല്യൂഷൻ എന്ന് പറയുന്ന ഭാഗം മാച്ച് പ്രോപ്പർട്ടി എടുത്തിട്ട് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണം. ഈ റെക്റ്റാങ്കിളിനെ ഇതേപോലെ ഇൻ ബിൽഡിംഗ് സൊല്യൂഷൻ ആക്കിയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ അതൊരു പിന്നീട് അത് നിങ്ങൾക്കൊരു എറർ ആയിട്ടത് കാണിക്കും. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ചില സ്പെഷ്യൽ ഒക്യുപ്പൻസികൾക്ക് വേണ്ട പ്രൊവിഷൻസ് ആണ്. ഇതിലൊന്നും നമ്മളുടെ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് വരുന്നില്ല, അതുകൊണ്ട് നമ്മളിതെങ്ങനെ സ്കിപ്പ് ചെയ്ത് വിടുകയാണ്. അടുത്തത് നമുക്ക് ഡ്രോയിങ് വരുന്നത് സെക്ഷനിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അടയാളപ്പെടുത്തണം. എന്തൊക്കെയാണ് അടയാളപ്പെടുത്തേണ്ടത്? ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്. ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എന്ന് വെച്ചാൽ ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ മുതൽ ഗ്രൗണ്ട് ലെവൽ മുതൽ അതിൻ്റെ റൂഫ് ലെവൽ വരെയുള്ള ഹൈറ്റാണ് ബിൽഡിംഗ് ഹൈറ്റായിട്ട് കണക്കാക്കേണ്ടത്. നമ്മൾ മാച്ച് പ്രോപ്പർട്ടി എടുക്കുന്നു, സോറി അതിന് മുമ്പ് നമ്മുടെ സെക്ഷൻ്റെ അകത്ത് പോവാം. നമ്മുടെ സെക്ഷണൽ ഡ്രോയിങ് ഇതാണ്. ഇതിനകത്ത് നമ്മൾ ഡി എൽ ഐ ഓപ്ഷൻ ഉപയോഗിച്ച് നമ്മുടെ ഗ്രൗണ്ട് ലെവൽ മുതൽ നമ്മുടെ റൂഫ് സ്ലാബിൻ്റെ ഹൈറ്റ് വരെ നമ്മൾ കൃത്യമായിട്ട് കാണിക്കുന്നു. ഇതാണ് നമ്മളുടെ ബിൽഡിംഗ് ഹൈറ്റ്, പാരപെറ്റ് ഹൈറ്റ് വരെയല്ല, റൂഫ് സ്ലാബ് ലെവൽ വരെ. ദെൻ നമ്മൾ മാച്ച് പ്രോപ്പർട്ടി എടുക്കുന്നു, ബിൽഡിംഗ് ബ്ലോക്ക് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൽ ഈ ഒരു ഹൈറ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അടുത്തത് നമുക്ക് സെലക്ട് ചെയ്യാനുള്ളത് ഹൈറ്റ് ഓഫ് ദ മെക്കാനിക്കൽ പാർക്കിംഗ്. മെക്കാനിക്കൽ പാർക്കിംഗ് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹൈറ്റ് സെലക്ട് ചെയ്യാൻ പറയുന്നു, നമുക്ക് മെക്കാനിക്കൽ പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് അത് ഇഗ്നോർ ചെയ്യുന്നു. പിന്നെ നമുക്ക് വേണ്ടത് ഗ്രൗണ്ട് ലെവൽ കാണിക്കണം, റൂഫ് ലെവൽ കാണിക്കണം. ഇത് ഹൊറിസോണ്ടൽ ലൈനായിട്ട് തന്നെ വരയ്ക്കണം. പലപ്പോഴും നമ്മൾ ലൈൻ എടുത്ത് വരയ്ക്കുമ്പോൾ ഇത് തെറ്റിപ്പോവാറുണ്ട്. അതിന് പകരം നിങ്ങളൊരു പണി ചെയ്താൽ മതി, എക്സൽ കൺസ്ട്രക്ഷൻ ലൈൻ എടുത്തിട്ട് അതിൻ്റെ ഹൊറിസോണ്ടൽ എടുക്കുക. കൺസ്ട്രക്ഷൻ ലൈനിൽ ഈ ഹൊറിസോണ്ടൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഹൊറിസോണ്ടൽ ലൈൻ വരും നമുക്കറിയാം. എന്നിട്ട് ഒന്ന് ഇതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക, ഒന്ന് ഇതിൻ്റെ ബോട്ടത്തിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു ലൈൻ എടുത്തിട്ട് ഇതാ ഇങ്ങനെയും വരയ്ക്കുക, അതിനുശേഷം തൊട്ടടുത്ത് ഇതാ ഇവിടെയും വരയ്ക്കുക. ട്രിം ടൂൾ ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള ഭാഗമൊക്കെ നമുക്ക് ട്രിം ചെയ്യാം. ഈ സാധനം നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇവിടെയും നമുക്ക് ബാക്കിയുള്ള ഭാഗം നമുക്ക് ട്രിം ടൂൾ ഉപയോഗിച്ചിട്ട് ഈ രണ്ട് ലൈനിനെ ട്രിം ചെയ്യാം. ഇത് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്യാൻ മറക്കരുത്, എക്സ് ലൈൻ ഉണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്കത് ആ ഒരു ഫയൽ എപ്പോഴും നിങ്ങൾക്കൊരു എററായിട്ടാണ് വരിക. എക്സ് ലൈനൊക്കെ ഡിലീറ്റ് ചെയ്യുക, ഇത് വെറും ലൈന് മാത്രമാണ്. ഇപ്പോൾ നമ്മളൊരു എക്സ് ലൈൻ്റെ അകത്ത് നിന്ന് ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് ഇവിടെ വന്നിട്ട് മാച്ച് പ്രോപ്പർട്ടി എടുത്തിട്ട് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെത് ലെവൽ സെലക്ട് ചെയ്തിട്ട് ഗ്രൗണ്ട് ഫ്ലോറിനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മാച്ച് പ്രോപ്പർട്ടി വീണ്ടും എടുത്തിട്ട് റൂഫ് ലെവൽ സെലക്ട് ചെയ്തിട്ട് റൂഫ് ലെവലിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് അതിൻ്റെ അകത്ത് ആവശ്യമുള്ളത് എന്താണെന്ന് നോക്കാം. ഓവർ ഹെഡ് ഇലക്ട്രിക് ലൈൻ വരുന്നുണ്ടോ എന്നുള്ളത്. ഓവർ ഹെഡ് ഇലക്ട്രിക് ലൈൻ നമുക്ക് വരുന്നില്ല. പിന്നീട് നമുക്ക് വേണ്ടത് ഹൈറ്റ് ഓഫ് ദ റൂം, ഒരു റൂമിൻ്റെ ഹൈറ്റ് എത്രയാണെന്നുള്ളത്. ഹൈറ്റ് ഓഫ് ദ റൂം നമുക്ക് ഡി എൽ ഐ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഈ പോയിൻ്റ് മുതൽ ഇതാ ഈ പോയിൻ്റ് വരെയുള്ള ഹൈറ്റ് എത്രയാണെന്ന് കൃത്യമായിട്ട് കാണിക്കുക. 3.48. അത് ഇതിനകത്ത് വന്നു, മാച്ച് പ്രോപ്പർട്ടി എടുത്തു. മാച്ച് പ്രോപ്പർട്ടി എടുത്തിട്ട് ഫ്ലോർ സീറോയ്ക്കകത്ത് നമ്മൾ ഈ ഒരു ഹൈറ്റ് കൃത്യമായിട്ട് സെലക്ട് ചെയ്തു. പക്ഷേ ഹൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ഇതിനകത്ത് ഇൻഡെക്സ് കളർ 2-4 എക്യുപ്പൻസി ABCEF. നമ്മളുടെ ഒക്യുപ്പൻസി ഏതാ? എഫ് ആണ്. അപ്പോൾ നമ്മളുടെ ഇൻഡെക്സ് കളറ് ഒക്യുപ്പൻസി A2BCEF എന്നൊക്കെ ഇൻഡെക്സ് കളറ് 2 ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇതിനകത്ത് കളർ എന്ന് പറയുന്നത് ഇൻഡെക്സ് കളറ് 2 തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് യൂട്ടിലിറ്റീസ് ഏരിയാസ് ആണ്. യൂട്ടിലിറ്റീസ് ഏരിയാസ് RW പ്രിൻറ്റ് സെപ്റ്റിക് ടാങ്ക് ഒക്കെ ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. ഇനി നമ്മൾ വരച്ചിരിക്കുന്ന ഫയലിനെ സേവ് ചെയ്യാം. അപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്ന ഈ ഒരു ഫയലിനെ നമ്മൾ സേവ് ഓപ്ഷൻ അടിക്കുക. അതിനുശേഷം നമ്മളിപ്പം കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ വെബ്സൈറ്റിലൊന്ന് കയറിയിട്ട് നമുക്കിത് സ്ക്രൂട്ടിനിയിൽ അപ്രൂവ് ആവുന്നുണ്ടോയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കേസ്മാർട്ടിൻ്റെ വെബ്സൈറ്റ് നമ്മൾ സെർച്ച് ചെയ്യുന്നു. കേസ്മാർട്ടിന്ന് സെർച്ച് ചെയ്തു, അതിനകത്ത് ലോഗിൻ എന്ന് പറയുന്ന ബട്ടണിൽ ഓർഗനൈസേഷൻ ലോഗിൻ കൊടുത്തു. ഓർഗനൈസേഷൻ ലോഗിനകത്ത് നമ്മളുടെ സർവീസ് എടുക്കുന്നു. സർവീസിൽ ബിൽഡിംഗ് പെർമിഷൻ സെലക്ട് ചെയ്തു. സ്ക്രൂട്ടിനൈസ് യുവർ ബിൽഡിംഗ് പ്ലാനിനകത്ത് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം വരുന്ന ഭാഗത്ത് ഇവിടെ നമ്മളുടെ DXF ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു, കൊമേഴ്ഷ്യൽ Ksmart 5 എന്നുള്ളത്. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുന്നു. സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഐ എഗ്രി കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാം. നമ്മളുടെ ഫസ്റ്റ് ടൈം നമ്മൾ സബ്മിറ്റ് ചെയ്തപ്പം റിജക്റ്റഡ് എന്നാണ് കാണിക്കുന്നത്. നമുക്ക് എന്താണ് നമ്മുടെ എറർ എന്ന് അറിയണമെങ്കിൽ ദാ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയം നമ്മുടെ എറർ കാണിക്കും. നമ്മളുടെ സൈഡ് യാർഡ് 2
നമ്മളുടെ ബിൽഡിംഗ് ഫുട് പ്രിൻറ്റുമായിട്ട് ടച്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ആദ്യത്തെ എറർ. രണ്ടാമത്തെ കവേർഡ് ഏരിയ ബ്ലോക്ക് 1 ഈസ് നോട്ട് പ്രൊവൈഡ്, പ്രൊവൈഡ് ഏരിയ ഇതിനകത്ത് കൃത്യമായിട്ടില്ല. മൂന്നാമത്തത് വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം കൃത്യമായിട്ട് ഇതിനകത്ത് വന്നിട്ടില്ല. ഇങ്ങനെ മൂന്ന് എറേഴ്സാണ് ഇതിൽ വന്നിരിക്കുന്നത്. ബാക്കി ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ സെറ്റ് ബാക്ക് എക്സിറ്റ് വിടുത്ത് ഇവിടെ 1.2 മിനിമം വേണ്ടത് ഇവിടെ കിട്ടിയിട്ടില്ല എന്ന് കാണിക്കുന്നുണ്ട്. യൂറിനിൽ കൊടുത്ത സമയത്ത് നമ്മൾ 6 കൊടുത്തിട്ടുണ്ട്, പക്ഷേ അതിന് മിനിമം ഡയമെൻഷൻ ഒരു സൈഡ് മിനിമം 60 cm ഉണ്ടായിരിക്കണം, അത് നമ്മൾ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. അതായത് യൂറിനിലിൻ്റെ സ്പേസ് നമ്മൾ കൊടുക്കുമ്പം അതിൻ്റെ ഒരു വശം മിനിമം 60 cm ഉണ്ടായിരിക്കണം, അതിൻ്റെ ഏരിയ 4.42 m² ഉണ്ടായിരിക്കണം. അങ്ങനെയല്ല നമ്മൾ കൊടുത്തിരിക്കുന്നത്, രണ്ടും നോട്ട് അക്സെപ്റ്റഡ് കാണിക്കുന്നു. ഇവിടെ കവറേജ് കൊടുക്കാത്തത് കൊണ്ട് തന്നെ കവറേജ് നോട്ട് അക്സെപ്റ്റഡ് ആയിട്ട് കാണിക്കുന്നു. ഇത്രയും എറേഴ്സാണ് ഈ ഒരു ഡ്രോയിങ്ങിൽ വന്നിരിക്കുന്നത്. ഇത് നമ്മൾ എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഡ്രോയിങ്ങിൽ വന്നിരിക്കുന്ന ആദ്യത്തെ എറർ ഒന്ന് കറക്റ്റ് ചെയ്യാം. അതിലാദ്യം ബ്ലോക്ക് 1 ലെവൽ 0 വരുന്ന സൈഡ് യാർഡ് 2 ബിൽഡിംഗ് ഫുട് പ്രിൻറ്റിൻ്റെ മുകളിൽ നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. നമുക്ക് ഓട്ടോക്യാഡിൽ നമ്മൾ ചെയ്ത ഫയൽ എടുത്തു. ഇതാണ് നമ്മളുടെ സൈഡ് യാർഡ് 2 ബ്ലോക്ക് 1 ലെവൽ 0 സൈഡ് യാർഡ് 2 ഇതാണ്. ഇത് കൃത്യമായിട്ട് നമ്മൾ വരച്ചിരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ ആ ഒരു ലൈനിൽ ടച്ച് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം അതിൽ എന്താണ് ഇഷ്യൂ വന്നിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതേപോലെ സൂം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ഇതേപോലെ കയറിയിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് ബിൽഡിംഗ് ഫുട് പ്രിൻ്റ് എവിടെയാണ് വയ്ക്കുന്നതെന്ന് നോക്കാം. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്, ഈ ഒരു ഡ്രോയിങ് സെലക്ട് ചെയ്യാം. ഈ ഡ്രോയിങ് സെലക്ട് ചെയ്തതിന് ശേഷം ക്യുക്ക് സെലക്ടിൻ്റെ കമാൻഡാണ് QSC, അത് സെലക്ട് ചെയ്യാം. ഈ ഒരു ലിസ്റ്റിൽ നിന്ന് ലെയർ സെലക്ട് ചെയ്യാം. ഈക്വൽസ് ഓപ്ഷൻ എടുത്തിട്ട് ഓപ്പറേറ്റർ ഈക്വൽസ് കൊടുക്കുക. വാല്യൂ എന്ന് പറയുന്നത് ബിൽഡിംഗ് ഫുട് പ്രിൻ്റ് എവിടെയാണ് നോക്കുക, ബിൽഡിംഗ് ഫുട് പ്രിൻ്റ്, എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുന്ന സമയത്ത് ആ ബിൽഡിംഗ് ഫുട് പ്രിൻ്റ് മാത്രമായിട്ട് സെലക്ട് ചെയ്യും. അപ്പോൾ ഈ സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഭാഗമാണ് ബിൽഡിംഗ് ഫുട് പ്രിൻ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതൊന്ന് സൂം ചെയ്തിട്ട് ഈ ഗ്രീൻ ലൈന് കറക്റ്റ് തന്നെയാണോ കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് നോക്കുക. അപ്പം ഗ്രീൻ ലൈന് ഇവിടെ നമ്മുടെ സൈഡ് യാർഡ് കൊടുത്തിരിക്കുന്ന ആ ഗ്രീൻ ലൈൻ ഇച്ചിരി കയറി കിടക്കുന്നതായിട്ട് കാണാം. അപ്പം നമുക്ക് ഈ ഗ്രീൻ ലൈൻ എടുത്തിട്ട് അത് ഇങ്ങോട്ടേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി ഇതിനെ സെലക്ട് ചെയ്തിട്ട് നേരെ അത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അതേപോലെ നമുക്ക് ഈ ഭാഗത്തൊന്ന് സൂം ചെയ്ത് നോക്കാം, ഇവിടെ ഇതേപോലെ ഒരു ഇഷ്യൂ വരുന്നുണ്ടോ എന്ന് ബിൽഡിംഗ് ഫുട് പ്രിൻറ്റുമായിട്ട്. വീണ്ടും നമ്മൾ ഫുൾ ഡ്രോയിങ് സെലക്ട് ചെയ്യുന്നു, QSC കമാൻഡ് അടിക്കുന്നു, ലെയർ ഓപ്ഷൻ ഫുട് പ്രിൻ്റ് തന്നെ സെലക്ട് ചെയ്തിട്ട് നമ്മളൊന്ന് സൂം ചെയ്ത് നോക്കുന്നു. അപ്പോൾ ഇവിടെയും നമ്മൾ വരച്ചിരിക്കുന്ന ആ ഒരു സെറ്റ് ബാക്ക് ഇവിടെ ഇങ്ങോട്ട് കയറിപ്പോയിട്ടുണ്ട്. ഇതാണ് ബിൽഡിംഗ് ഫുട് പ്രിൻ്റ്. നമ്മളിതിനെ സെലക്ട് ചെയ്തിട്ട് നേരെ ബാക്കിലേക്ക് വെച്ചിട്ട് ബിൽഡിംഗ് ഫുട് പ്രിൻ്റ് അത് കറക്റ്റാക്കി വെക്കുന്നു. അടുത്തത് നമുക്കിതൊന്ന് സേവ് ചെയ്ത് നോക്കാം, ആ ഒരു ഇഷ്യൂ സോൾവ് ആവുന്നുണ്ടോയെന്ന്. നമ്മളിതിനെ സേവ് ചെയ്തു. വീണ്ടും DXF ഫയലായിട്ട് തന്നെയാണ് നമ്മൾ സേവ് ചെയ്തിരിക്കുന്നത്. ദെൻ സേവ് ഓപ്ഷൻ അടിച്ചു. റീപ്ലേസ് ചെയ്യണമെന്ന് ചോദിച്ചു, യെസ് അത് നമ്മൾ റീപ്ലേസ് ചെയ്തു. അതിനുശേഷം നമുക്ക് വീണ്ടും ഇതിനകത്ത് വരാം, ക്ലോസ് അടിച്ചിട്ട് ഒന്നുകൂടെ നമ്മുടെ ഡ്രോയിങ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഒരു റിപ്പോർട്ടിൽ ആ ഒരു ഫുട് പ്രിൻറ്റിൻ്റെ ഇഷ്യൂ കവറായാൽ നോക്കുക. നോക്കൂ, ഇവിടെ ആ ഒരു ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന എറർ ക്ലിയർ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 errors മാത്രമേ ഉള്ളൂ, 1 കവറേജ് കൊടുത്തിട്ടില്ല, 2 വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടില്ല. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓട്ടോക്യാഡിനകത്ത് വരിക. കവറേജ് കൊടുക്കാൻ വിട്ടുപോയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതേപോലെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് QSC കമാൻഡ് അടിച്ചിട്ട് ബിൽഡിംഗ് ഫുട് പ്രിൻറ്റ് ഒന്നുകൂടെ സെലക്ട് ചെയ്യാം. ഇതാണ് ബിൽഡിംഗ് ഫുട് പ്രിൻറ്റ്. നമ്മൾ കോപ്പി കമാൻഡ് അടിക്കുന്നു. കോപ്പി കമാൻഡ് അടിച്ചതിന് ശേഷം ഒരു ബിൽഡിംഗ് ഫുട് പ്രിൻ്റ് ഇതേപോലെ കോപ്പി എടുത്ത് പുറത്ത് വയ്ക്കുന്നു. അതിനുശേഷം നമ്മുടെ മെട്രിക്സ് ഓപ്പൺ ചെയ്യാം. മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കവറേജ് എന്ന് പറയുന്ന ഭാഗം ഉണ്ടാവും. സൈറ്റ് പ്ലാനിനകത്താണ് നമ്മൾ കവറേജ് കൊടുക്കുന്നത്. അത് നമുക്ക് മാച്ച് പ്രോപ്പർട്ടി എടുക്കാം. Enter അടിക്കുന്നു. അതിനുശേഷം നമ്മൾ കവറേജിൻ്റെ ബ്ലോക്ക് 1 സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ ഡ്രോയിങ്ങിൽ വരുന്നു. ഈ ഒരു ഫുട് പ്രിൻറ്റിനെ തന്നെ നമ്മൾ കവറേജ് ആയിട്ട് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കിത് കവറേജ് ആയിട്ട് കമ്പ്യൂട്ടറത്ത് ടേക്ക് ചെയ്തോളും. ബ്ലോക്ക് 1 കവേർഡ് ഏരിയ എന്ന് പറയുന്ന ഓപ്ഷൻ. അടുത്ത നമ്മളുടെ ഒരു എറർ എന്ന് പറയുന്നത് മാൻഡേറ്ററി ഇൻസിറ്റു വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം സ്റ്റിപ്പുലേറ്റഡ് ബൈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഈസ് നോട്ട് ഡിഫൈൻഡ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റംസ് നമ്മുടെ ഡ്രോയിങ്ങിൽ ആവശ്യമാണെങ്കിൽ, വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആവശ്യമാണെങ്കിൽ ഇത്
നമ്മൾ ഇതേപോലെ ഡ്രോയിങ്ങിൽ കാണിക്കണം എന്നുള്ളത്. നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്ത സമയത്ത് ആ ഒരു സംഭവം ഇല്ലാതെ നമുക്ക് പെർമിറ്റ് അനുവദിച്ച് കിട്ടില്ല എന്നാണ് പറയുന്നത് കമ്പ്യൂട്ടർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഡ്രോയിങ്ങിനകത്ത് ഒരു പോളിലൈൻ ഉപയോഗിച്ചിട്ട് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു പോളിഗൺ വരയ്ക്കുക. ഇതേപോലെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള പോളിഗൺ വരച്ച് അത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ട് മാത്സ് പ്രോപ്പർട്ടി എടുത്തിട്ട് ഈ ബയോ ഡൈജസ്റ്റീവ് വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിന് തൊട്ടടുത്ത് വരുന്ന ഈ കളർ നോക്കുക. ഒന്ന് എക്സിസ്റ്റിംഗ് ആണ്, മറ്റൊന്ന് പ്രപ്പോസ്ഡ് ആണ്. ഇതിനകത്ത് പ്രപ്പോസ്ഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഡ്രോയിങ്ങിൽ വന്നിട്ട് ഇതിനെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കമ്പ്യൂട്ടർ ബയോ ഡൈജസ്റ്റീവ് വേസ്റ്റ് ആയിട്ട് ആ ഒരു ലെയർ ആയിട്ട് തന്നെ ക്രിയേറ്റ് അത് ടേക്ക് ചെയ്തോളും. നമ്മളിപ്പം കവറേജ് കറക്റ്റ് ചെയ്തു, ബയോ ഡൈജസ്റ്റീവ് വേസ്റ്റ് കൊടുത്തു. അപ്പം നമുക്കിതിന് പേര് കൊടുക്കാം, പ്രപ്പോസ്ഡ് ബയോ ഡൈജസ്റ്റീവ് വേസ്റ്റ് എന്നുള്ളൊരു പേര് അതിന് കൊടുക്കും. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഇനി നമ്മൾ ചെയ്യാനുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിവിടെ എറർ വന്നിരിക്കുന്ന വേറൊരു വിഷയം തൊട്ടോട്ട് വന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ എക്സിറ്റ് വിടുത്ത് ഫസ്റ്റ് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്ന എക്സിറ്റ് വിടുത്ത് 1.2 meter വേണം, അത് 1 meter ആയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ ഏരിയയിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലോർ പ്ലാൻ എടുക്കുന്നു. ഫ്ലോർ പ്ലാൻ ഇതാണ്. അവിടെ നമ്മളിതാ ഇവിടെ 1 meter എക്സിറ്റ് വിടുത്ത് കൊടുത്തിരുന്നു. ബ്ലോക്ക് 1 ഫ്ലോർ 1 എക്സിറ്റ് വിടുത്ത് ഡോർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ 1.2 meter കൊടുക്കണം എന്നാണ് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡോറിൻ്റെ ആക്സസ് എന്ന് പറയുന്നത് 1.2 meterലേക്ക് മാറ്റണം. ഇവിടെ നിന്ന് ഞാൻ ഓഫ്സെറ്റ് ടൂൾ എടുത്തു. 1.2 വെച്ചിട്ട് ഞാൻ ഈ ഒരു ലൈൻ ഇവിടുന്ന് ഓഫ്സെറ്റ് എടുത്തു. ബാക്കി ഭാഗം ഇവിടെ ട്രിം ചെയ്തു, പ്ലാനിൽ ചെറിയ ചേഞ്ചസ് വരുത്തി. അതിനുശേഷം ഞാൻ ഇതിൻ്റെ ഡയമെൻഷൻസ് 1.2 ആക്കിയിട്ട് മാർക്ക് ചെയ്തു. ദെൻ ഇവിടെ വന്നതിന് ശേഷം എക്സിറ്റ് വിടുത്തിൻ്റെ ഏരിയ എടുത്തു. എക്സിറ്റ് വിടുത്ത് വരുന്ന ഭാഗം ഇവിടെയാണ് എക്സിറ്റ് വിടുത്ത് വരുന്നത്. എക്സിറ്റ് വിടുത്ത് ഡോറ് ഫ്ലോർ 1 മാച്ച് പ്രോപ്പർട്ടി എടുക്കുക. MA കമാൻഡ് അടിച്ചു, എൻറ്റർ. അതിനുശേഷം എക്സിറ്റ് വിടുത്ത് ഡോർ എന്ന് പറയുന്നത് ഫ്ലോർ 1 ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമ്മുടെ ഡ്രോയിങ്ങിനകത്ത് വന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന 1 എന്ന് പറയുന്നത് 1.2 ആക്കി മാറ്റുക. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് വേറെ എന്ത് കറക്ഷൻസ് ആണ് അതിൽ വന്നിരിക്കുന്നത് എന്നുള്ളത് ഒന്നുകൂടെ ഒന്ന് ഉറപ്പ് വരുത്തുക. ഇത് നമ്മൾ കറക്റ്റ് ചെയ്തു. പിന്നീട് വന്നത് യൂറിനലിൻ്റെ കേസാണ്. യൂറിനലിൻ്റെ ഒരു വശം മിനിമം 0.6 ഉണ്ടായിരിക്കണം. ടോട്ടൽ ഏരിയ നോക്കുന്ന സമയത്ത് അത് 0.42 മിനിമം ടോട്ടൽ ഏരിയ ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു വശം 60 centimeter ആണെങ്കിൽ മറ്റേ വശം മിനിമം 70 centimeter എങ്കിലും നമ്മൾ കൊടുക്കണം എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ വീണ്ടും ഓട്ടോക്യാഡിലേക്ക് വന്നു. ഓട്ടോക്യാഡിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ സാനിറ്റേഷൻ ഡ്രോയിങ്സ് ഒക്കെ വരച്ചിരിക്കുന്ന ഭാഗം ഇവിടെയാണ് നമ്മളത് വരച്ചിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാം. ഇതെല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാം. ഇതിൽ നമ്മളിപ്പം നമ്മുടെ ഡ്രോയിങ്ങിൽ വരച്ചിരിക്കുന്ന സാമ്പിൾ ഡ്രോയിങ്ങും ഡിലീറ്റ് ചെയ്ത് കളയാം. അതിനുശേഷം നമ്മൾ പോളി ലൈൻ എടുത്തിട്ട് ഒരു വശം നമുക്ക് 60 centimeter ആയിട്ടും മറ്റൊരു വശം നമുക്ക് 70 centimeter ആയിട്ടുമുള്ള 6 യൂറിനൽസ് നമുക്ക് വരച്ചു കൊടുക്കാം. ഇതൊരു ക്ലോസ്ഡ് പോളിഗൺ ആണ്. ഇതിൻ്റെ 6 കോപ്പീസ് നമുക്ക് ഇതേപോലെ എടുത്തു കൊടുക്കാം. സോ 6 എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് സാനിറ്റേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ഇവിടെയാണ് സാനിറ്റേഷൻ്റെ ഓപ്ഷൻസ് ഒക്കെ വരുന്നത്. ഏറ്റവും അവസാന ഭാഗത്ത് സാനിറ്റേഷൻ്റെ ഓപ്ഷൻസ് ഒക്കെ വരുന്നു. അതിൽ യൂറിനൽ എന്ന് പറയുന്ന ഭാഗത്ത് ഫ്ലോർ 0 MA ഓപ്ഷൻ എടുത്തതിന് ശേഷം ഫ്ലോർ 0 സെലക്ട് ചെയ്യുക. നമ്മുടെ ഡ്രോയിങ്ങിനകത്ത് വന്നിട്ട് ഇത് 6 നമ്മൾ ഇതേപോലെ സെലക്ട് ചെയ്യാം. സോ ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മുടെ KSmart വെബ്സൈറ്റിനകത്ത് നമ്മുടെ ഫയൽ ഒന്നുകൂടെ അപ്ലോഡ് ചെയ്തിട്ട് നമ്മളുടെ എറേഴ്സ് എല്ലാം കറക്റ്റ് ചെയ്യപ്പെട്ടോ എന്നുള്ള കാര്യം ഒന്നുകൂടെ റീചെക്ക് ചെയ്യാം. സോ ഇവിടെ ഇപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്ത സമയത്ത് ബിൽഡിംഗ് പ്ലാൻ EDCR സ്ക്രൂട്ടിനി ഈസ് അക്സെപ്റ്റഡ് എന്നാണ് കാണിക്കുന്നത്. ഇവിടെ നമ്മുടെ സ്ക്രൂട്ടിനി റിപ്പോർട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ എറേഴ്സ് ഒന്നും കാണാൻ സാധിക്കില്ല. ബാക്കിയുള്ള എല്ലാ സ്റ്റാറ്റസും ഇവിടെ അക്സെപ്റ്റഡ് ആയിട്ട് കാണുന്നുണ്ട്. ഇങ്ങനെയാണ് എറർ വന്നു കഴിഞ്ഞാൽ നിങ്ങളത് പരിഹരിക്കേണ്ടത്. ഇതേപോലെ നമുക്ക് പല ടൈപ്പ് ഓഫ് കോമൺ എറേഴ്സ് കാണാൻ സാധിക്കാറുണ്ട് നമ്മുടെ ക്ലാസ്സുകളിൽ. നമ്മൾ എടുക്കുന്ന ക്യാഡ് മാസ്റ്ററി കോഴ്സിൽ ഇങ്ങനെയുള്ള എറേഴ്സ് ഒരുവിധമൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്. എന്താണ് എറർ എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾ നമ്മൾ വരച്ച് സെറ്റാക്കി വെക്കേണ്ടത്. അതിനി സൈറ്റിൽ എങ്ങനെയാണ് പെർമിറ്റിന് അപ്ലൈ ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്ക് വേറൊരു വീഡിയോയിൽ വേറൊരു ദിവസം കാണാം. ഓക്കെ.